നമസ്കാരം. പി എസ് സി എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിനേഷൻ്റെ രണ്ടാം ഘട്ടത്തിലെ ജോഗ്രഫി എന്ന് ചോദിച്ചൊരു ചോദ്യമാണ്. ഉപഉഷ്ണ മേഖല ഉയർന്ന മർദ്ദവലയത്തിൽ നിന്നും താഴ്ന്ന മർദ്ദവലയത്തിലേക്ക് വാണിജ്യവാദം വീശുന്നു. കരയും കടൽക്കാറ്റും വാണിജ്യവാദത്തിന് ഉദാഹരണങ്ങളാണ്. വാണിജ്യവാദം ഒരേ ദിശയിൽ സ്ഥിരമായി വീശുന്നു. ധ്രുവപ്രദേശങ്ങളാണ് വാണിജ്യവാദം ഏറ്റവും നന്നായി വികസിക്കുന്നത്. ഒന്ന് മാത്രം, രണ്ട്, മൂന്ന്, മൂന്ന്, നാല്, രണ്ട്, മൂന്ന്, ഇതിലേതാണ് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം അറിയണമെങ്കിൽ നമ്മൾ എന്താണ് ഈ പറഞ്ഞ വാണിജ്യവാദം, ഇത് എവിടെ നിന്ന് എങ്ങോട്ടാണ് വീശുന്നത്, കരക്കാറ്റും കടൽക്കാറ്റും ഒക്കെ വാണിജ്യവാദത്തിൽ വരുന്നതാണോ, ഇത് ഏത് പ്രദേശത്താണ്, ഇതെല്ലാം കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ, ഇപ്പം റീസെൻ്റ്ലി ഇനി വരാൻ പോകുന്ന ഡിഗ്രി മെയിൻസ് എക്സാമിനേഷൻ ആണെങ്കിലും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് അടുത്ത ഘട്ടം എക്സാമിനേഷൻ ആണെങ്കിലും ഒക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് അസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് വേൾഡ് ജോഗ്രഫി നിങ്ങൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ശിലകളിൽ നിന്ന് ചോദ്യമുണ്ട്, അന്തരീക്ഷത്തിൽ നിന്ന് ചോദ്യം വരുന്നുണ്ട്, കാലാവസ്ഥയിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്, കാറ്റുകളിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും വേൾഡ് ജോഗ്രഫി നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യണം. ജോഗ്രഫിയുടെ 5 മാർക്ക് നമ്മൾക്ക് സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പോൾ വരാൻ പോകുന്ന ഡിഗ്രി മെയിൻസിനും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ അടുത്ത ഘട്ടത്തിനും ഒക്കെ ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്ത്, കാറ്റുകൾ എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ നമ്മൾ കുറച്ച് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമാണ് അവർ ചോദിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റാങ്ക് ഫയൽ നോക്കി നിങ്ങൾക്ക് വായിച്ച് പഠിച്ചതുകൊണ്ട് ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ കോൺസെപ്റ്റ് വ്യക്തമായിട്ട് മനസ്സിലാകാൻ ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, കാറ്റുകൾ എന്താണ്? കാറ്റ് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണല്ലേ. സിമ്പിളായിട്ട് കാറ്റെന്ന് പറഞ്ഞാൽ എന്താണ്? അന്തരീക്ഷ വായുവിൻ്റെ തിരശ്ചീനമായ ചലനമാണ്. ഭൗമ ഉപരിതലത്തിലൂടെ, ഭൂമിയുടെ ഉപരിതലത്തിലൂടെ അന്തരീക്ഷ വായുവിൻ്റെ തിരശ്ചീനമായ ചലനത്തിനെയാണ് കാറ്റ് എന്ന് വിളിക്കുന്നത്. കാറ്റ് ഭൂമിയുടെ ഉപരിതലത്തിലൂടെ വായു, അത് ഉയർന്ന മർദ്ദമുള്ള മേഖലയിൽ നിന്നും താഴ്ന്ന മർദ്ദമുള്ള മേഖലയിലോട്ട് വായു ഇങ്ങനെ തിരശ്ചീനമായിട്ട് മൂവ് ചെയ്യും, അതാണ് കാറ്റ്. സിമ്പിളായിട്ട് അറിയാലോ, കാറ്റെന്ന് പറഞ്ഞാൽ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും, മർദ്ദം കൂടിയ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്ക്, മർദ്ദം കുറഞ്ഞ മേഖലയിലേക്ക് ഭൗമ ഉപരിതലത്തിലൂടെ എങ്ങനെ വായു തിരശ്ചീനമായിട്ട് ചലിക്കുന്നു, ഈ വായുവിൻ്റെ തിരശ്ചീന ചലനത്തിനെയാണ് കാറ്റെന്ന് പറയുന്നത്. കാറ്റിനെ പറ്റി പഠിക്കുന്ന ബ്രാഞ്ചാണ് എന്ത്? അനിമോളജി. അനിമോളജി. ഓക്കെ, ഇനി കാറ്റിനെ 4 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ഏരിയയിൽ നിന്നാണ് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ? ആഗോളവാദം അഥവാ സ്ഥിരവാദം, കാലികവാദം, അസ്ഥിരവാദം, പ്രാദേശികവാദം, ഇങ്ങനെയാണ് 4 ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം 4 പേരുകൾ പഠിക്കുക. 1, ആഗോളവാദം അഥവാ സ്ഥിരവാദം. സ്ഥിരവാദം ഉണ്ടെങ്കിൽ അസ്ഥിരവാദം ഉണ്ട്. ഇനിയുള്ള 2 കാലികവാദവും പ്രാദേശികവാദവും. സ്ഥിരവാദം, അസ്ഥിരവാദം, കാലികവാദം, പ്രാദേശികവാദം, കിട്ടിയാലോ 4 പേരുകൾ. ആഗോളവാദം എന്താണ്? ആഗോളവാദം, ആഗോളവാദത്തിന് മറ്റൊരു പേരാണ് സ്ഥിരവാദം. അതായത് സ്ഥിരമായിട്ട് ഒരേ ഡയറക്ഷനിലായിരിക്കും കാറ്റ് വീശുന്ന, പേര് പോലെ സ്ഥിരമായിട്ട് ഒരേ ഡയറക്ഷനിൽ വർഷം തോറും ഒരേ ഡയറക്ഷനിൽ തന്നെ വീശുന്ന കാറ്റുകളാണ്. ഉയർന്ന മർദ്ദമേഖലയിൽ നിന്നും താഴ്ന്ന മർദ്ദമേഖലയിലേക്ക് ഒരേ ഡയറക്ഷനിൽ, അതിന് മാറ്റമൊന്നുമില്ല, ഡയറക്ഷനൊന്നും മാറുന്നില്ല, എപ്പോഴും ഒരേ ഡയറക്ഷനിലായിരിക്കും ആ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആഗോളവാദത്തിന് 3 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. വാണിജ്യവാദം, പശ്ചിമവാദം, ധ്രുവീയവാദം. അപ്പോൾ സ്ഥിരവാദങ്ങളെയാണ് 3 ക്ലാസിഫൈ ചെയ്യണത്. ഏതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ? വാണിജ്യവാദം അഥവാ ട്രേഡ് വിൻസ്, പശ്ചിമവാദമുണ്ട് വെസ്റ്റേർലി എന്ന് പറയും പശ്ചിമവാദം, 3 ധ്രുവീയവാദം പോളാർ വിൻസ്. അപ്പോൾ കാറ്റ് 4 ക്ലാസിഫൈ ചെയ്യുന്നു. സ്ഥിരവാദം, ആഗോളവാദം, പിന്നെ അസ്ഥിരവാദം, കാലികവാദം, പ്രാദേശികവാദം. ഇത് സ്ഥിരവാദത്തിനാണ് ഈ 3 ക്ലാസിഫിക്കേഷൻ ഉള്ളതെന്നും ആ 3 പേര് ഏതൊക്കെയാണെന്ന് ഇപ്പം തന്നെ പഠിക്കുക. ആഗോളവാദത്തിന് 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്: വാണിജ്യവാദം, പശ്ചിമവാദം, പിന്നെ 3 ധ്രുവീയവാദം. ഓക്കെ, ഇനി കാലികവാദം എന്ന് പറഞ്ഞാൽ പേരിലുണ്ട് കാലികം, കാലം, കാലം, സീസൺ. സീസണിൽ ഇത് മാറിക്കൊണ്ടിരിക്കും, സീസണൊക്കെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ്, ഡയറക്ഷനൊക്കെ മാറും. ഇത് കരക്കാറ്റ്, കടൽക്കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ്, മൺസൂൺ കാറ്റൊക്കെ ഇതിന് എക്സാമ്പിളാണ്. സീസൺ മാറുന്നതനുസരിച്ച് ഡയറക്ഷൻ മാറുന്ന കാറ്റുകളാണ് കാലികവാദങ്ങൾ. ഇനി അസ്ഥിരവാദം എന്ന് പറയുന്നതാണ് ഈ സൈക്ലോണ്, ആൻറ്റി സൈക്ലോണ് അല്ലേ, ചക്രവാദം, പ്രതിചക്രവാദം ഒക്കെ ഉണ്ട്. പെട്ടെന്ന് പ്രഷർ വ്യത്യാസം വരുമ്പോൾ, മർദ്ദ വ്യത്യാസം വരുമ്പോൾ പെട്ടെന്നായിരിക്കും ഈ ചുഴലിക്കാറ്റൊക്കെ ഉണ്ടാവുക, സൈക്ലോണൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന മർദ്ദ വ്യത്യാസം മൂലം ഉണ്ടാകുന്ന കാറ്റുകളാണ് അസ്ഥിരവാദങ്ങൾ എന്ന് പറഞ്ഞത്. ഇനി പ്രാദേശികവാദം ആ പേരിലുണ്ട്, എന്താ ഓരോ പ്രദേശങ്ങളിലാണ്, ഓരോ പ്രദേശങ്ങളിൽ ഇപ്പോൾ ലൂ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, വരണ്ട ഉഷ്ണക്കാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ ഓരോ പ്രദേശങ്ങൾ പ്രാദേശികമായിട്ട് വീശുന്ന കാറ്റുകളെയാണ് പ്രാദേശികവാദങ്ങളെന്ന് പറയണത്. ഇനി ഒന്ന് പറഞ്ഞു നോക്കേ, എന്താണ് കാറ്റ്? ഭൗമ ഉപരിതലത്തിലൂടെ ഉയർന്ന മർദ്ദമേഖലയിൽ നിന്നും താഴ്ന്ന മർദ്ദമേഖലയിലേക്ക് തിരശ്ചീനമായിട്ടുള്ള വായുവിൻ്റെ ചലനമാണ് കാറ്റ്. കാറ്റിനെ നമ്മൾ 4 ക്ലാസിഫൈ ചെയ്തു: സ്ഥിരവാദം, അസ്ഥിരവാദം, കാലികവാദം, പ്രാദേശികവാദം. സ്ഥിരവാദത്തിന് 3 ക്ലാസിഫൈ ചെയ്യുന്നു: വാണിജ്യവാദം, പശ്ചിമവാദം, ധ്രുവീയവാദം. ഓക്കെ,
മറ്റെല്ലാം നമ്മൾ പറഞ്ഞു, സ്ഥിരവാദം സ്ഥിരമായിട്ടാണ് ഒരേ ഡയറക്ഷനാണ് വീശുന്നത്. അസ്ഥിരവാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന മർദ്ദ വ്യത്യാസം മൂലമാണ്. അസ്ഥിരമാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്നാണ് സൈക്ലോൺ, ചക്രവാദം, പ്രജചക്രവാദം ഒക്കെ വരുന്നത്. അസ്ഥിരവാദത്തിന് എക്സാമ്പിളാണ്. പിന്നെ കാലികവാദം എന്ന് പറഞ്ഞാൽ കാലം, സീസൺ അനുസരിച്ച് ഡയറക്ഷൻ മാറും. പ്രാദേശികവാദം ഓരോ പ്രദേശത്ത് വീശുന്ന കാറ്റുകളാണ്. ഇനി ഇതിൽ ആദ്യത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് ആഗോളവാദത്തിലെ ഈ മൂന്നെണ്ണവും, വാണിജ്യവാദം, പശ്ചിമവാദം, അതുപോലെ തന്നെ ധ്രുവീയവാദം. കുറച്ച് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുന്നതാണ്, ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവുള്ളൂ. നമുക്ക് ആദ്യത്തെ പഠിക്കാം, വാണിജ്യവാദം അഥവാ ട്രേഡ് വിൻസ്. വാണിജ്യം എന്ന് പറഞ്ഞാൽ കച്ചവടക്കാർക്കൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആകുന്നത് ഈ ഒരു കാറ്റാണ്. ഈ കാറ്റിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ടാണ് അവർക്ക് ട്രാവൽ ചെയ്യുക വ്യാപാരികളൊക്കെ. അപ്പോൾ വാണിജ്യവാദം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത ഒരേ ദിശയിൽ ഈ കാറ്റ് വീശുന്നത്. അപ്പോൾ ഒരേ ദിശയിൽ വീശുന്നു എന്ന അർത്ഥമുള്ള ട്രേഡൻ എന്ന പദം, ജർമ്മൻ ടേമാണ് ട്രേഡൻ, TRDN, ഈ ഒരു ടേം എന്നാണ് ഈ ട്രേഡ് വിൻസ് എന്നുള്ള ഒരു പേര് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വാണിജ്യ കച്ചവടക്കാർക്ക് ഹെൽപ്ഫുള്ളാണ്, കാരണം ഒരേ ദിശയിൽ ഈ കാറ്റ് വീശുന്നത് വാണിജ്യവാദം. അപ്പോൾ ഈ വാണിജ്യവാദം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ നിന്ന് എങ്ങോട്ടാണ് വീശുന്നതെന്ന് ചോദിച്ചാൽ, ദാ ഭൂമിയുടെ നടുക്കുള്ള 0 ഡിഗ്രി നമുക്ക് എല്ലാവർക്കും അറിയാം, ഭൂമധ്യരേഖയാണ്. പിന്നെ അങ്ങനെ ഓരോരോ അക്ഷാംശ രേഖകൾ മുകളിലോട്ടും താഴോട്ടും ഉണ്ടല്ലോ, അല്ലേ. ഭൂമിനെ രണ്ട് ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഉത്തരാർദ്ധഗോളവും ദക്ഷിണാർദ്ധഗോളവും. ഉത്തരാർദ്ധഗോളത്തിൽ നോർത്ത് എന്ന് നമ്മളെപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യണം. ഓരോരോ അക്ഷാംശം ഉണ്ടല്ലോ ഇങ്ങനെ 0 ഡിഗ്രി, അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ 23.5 ഡിഗ്രി, 66 ഡിഗ്രി, 90 ഡിഗ്രി, അങ്ങനെ നമ്മൾ മൂന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഭൂമിയുടെ സെൻറ്ററിൽ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡാണ് ഭൂമധ്യരേഖ എന്ന് പറഞ്ഞത്. അതിൻ്റെ മുകളിൽ നമുക്ക് ഉത്തരായണ രേഖയുണ്ട്, 23.5 ഡിഗ്രി നോർത്ത്, താഴെയുണ്ട് അതുപോലെ തന്നെ സൗത്ത്. അതിൻ്റെ മുകളിലുണ്ട് 66 ഡിഗ്രി ഉണ്ട്, താഴെ 66 ഡിഗ്രി ഉണ്ട്, പിന്നെ 90 ഡിഗ്രിയാണ് ധ്രുവങ്ങൾ വരുന്നത്, അല്ലേ. ആർട്ടിക് സോണ് നമ്മുടെ ഉത്തരായന രേഖയും ദക്ഷിണായന രേഖയും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ കാറ്റിനനുസരിച്ചിട്ട് ആഗോള മർദ്ദ മേഖലകൾ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓരോ ലാറ്റിറ്റ്യൂഡിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ 0 ഡിഗ്രി തൊട്ട് മുകളിൽ നമ്മൾ 30 ഡിഗ്രി എടുക്കുന്നു, അടുത്തൊരു ലാറ്റിറ്റ്യൂഡ് എടുക്കുകയാണ് 30 ഡിഗ്രി, അതിൻ്റെ മുകളിൽ എടുക്കുന്നത് 60 ഡിഗ്രി, 0, 30, 60, പിന്നെ 90 ഡിഗ്രിയിൽ ധ്രുവമാണ് വരുന്നത്. താഴെ അങ്ങനെ തന്നെ 0 ഡിഗ്രി, 30 ഡിഗ്രി സൗത്ത്, 60 ഡിഗ്രി സൗത്ത്, താഴെ എന്താണ് ധ്രുവമാണ് വരുന്നത്, സൗത്ത് പോളാ വരുന്നത്. അപ്പം ഇങ്ങനെ ഈ ഒരു ലാറ്റിറ്റ്യൂഡ് അനുസരിച്ച് ഡിവൈഡ് ചെയ്തിട്ട് ആഗോള മർദ്ദ മേഖലകൾ ഇങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. അവിടെ എങ്ങനെയാണ് തരംതിരിച്ചേക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഭൂമധ്യരേഖ 0 ഡിഗ്രിയാണല്ലോ, ഭൂമധ്യരേഖയിൽ മർദ്ദം കുറവാണ്, ന്യൂനമർദ്ദ മേഖലയാണ്. ഭൂമധ്യരേഖ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രിയിൽ ന്യൂനമർദ്ദ മേഖലയാണ്. 0 ഡിഗ്രിക്ക് മുകളിൽ 30 ഡിഗ്രി, മുകളിൽ 30 ഡിഗ്രി താഴെ, 30 ഡിഗ്രി നോർത്തും സൗത്തും, അവിടെ മർദ്ദം കൂടുതലാണ്, ഉച്ചമർദ്ദ മേഖലകളാണ്. അപ്പോൾ 0 ഡിഗ്രി ന്യൂനമർദ്ദ മേഖല, 30 ഡിഗ്രി നോർത്തും സൗത്തും ഉച്ചമർദ്ദ മേഖല. ഇനി ഒരു ഉച്ചമർദ്ദ മേഖല കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ ഈ 30 ഡിഗ്രി നോർത്തിന് മുകളിൽ 60 ഡിഗ്രി ന്യൂനമർദ്ദമാണ്, താഴെയും 60 ഡിഗ്രി ന്യൂനമർദ്ദ മേഖലയാണ്. അപ്പോൾ 0 ഡിഗ്രിയിൽ ന്യൂനമർദ്ദ മേഖല, 30 ഡിഗ്രി നോർത്തും 30 ഡിഗ്രി സൗത്തും ഉച്ചമർദ്ദ മേഖല, അതിൻ്റെ മേളിൽ 60 ഡിഗ്രി നോർത്തും 60 ഡിഗ്രി സൗത്തും ന്യൂനമർദ്ദ മേഖല, പിന്നെ ധ്രുവങ്ങളിലോട്ട് വരുമ്പോൾ വീണ്ടും ഉച്ചമർദ്ദ മേഖല. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി കാറ്റ് എപ്പോഴും എവിടെ നിന്ന് എങ്ങോട്ടാണ് വീശുന്നത്, ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലോട്ടാണ്. അപ്പോൾ 0 ഡിഗ്രി ഭൂമധ്യരേഖ തൊട്ട് മുകളിൽ 30 ഡിഗ്രി നോർത്തും 30 ഡിഗ്രി സൗത്തും ഇല്ലേ, അവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും കാറ്റ് വീശുന്നത്, അത് രണ്ടും ഉച്ചമർദ്ദ മേഖലയായതുകൊണ്ട് ഈ 2 30 നിന്നും ഈ 0 യിലോട്ട് കാറ്റ് വീശും. മർദ്ദം കൂടിയ ഭാഗത്തു നിന്നും മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് കാറ്റ് വീശില്ലേ, ഇവിടെ നിന്നും ഇങ്ങോട്ട് കാറ്റ് വീശും, ഇവിടെ നിന്നും ഇങ്ങോട്ട്, 2 30 ഡിഗ്രി നിന്നും ഭൂമധ്യരേഖയിലോട്ട് 0 ഡിഗ്രിയിലോട്ട് കാറ്റ് വീശും. എന്തുകൊണ്ടാണ്, 0 ഡിഗ്രിയുടെ അവിടെ മർദ്ദം കുറവാണ്, അത് ന്യൂനമർദ്ദ മേഖലയുമാണ്. 30 ഡിഗ്രി നോർത്തും സൗത്തും ഉച്ചമർദ്ദ മേഖലയാണ്, അതുകൊണ്ട് ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്ക് കാറ്റ് വീശുന്നു. ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. ഇനി പഠിക്കേണ്ട വേറൊരു കാര്യമാണ് കോറിയോളിസ് എഫക്റ്റ്. എന്താണ് കോറിയോളിസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, കോറിയോളിസ് ബലം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് വില്യം അഡ്മിറൽ ഫെറൽ എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഫെറൽസ് ലോ, കാറ്റിൻ്റെ ചലന നിയമത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് കോറിയോളിസ് പ്രഭാവം. എന്താണ് കോറിയോളിസ് ബലം അഥവാ കോറിയോളിസ് പ്രഭാവം എന്ന് ചോദിച്ചാൽ, ഈ ഭൂമി ഇങ്ങനെ കറങ്ങുകയാണല്ലോ സ്വന്തം അച്ഛനുണ്ടിൽ, അപ്പോൾ ഭൂമിയുടെ ഭ്രമണം കാരണം അന്തരീക്ഷത്തിലെ ഒരു വസ്തു, അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു അതിൻ്റെ സഞ്ചാരദിശയുടെ വലത്തോട്ട് തിരിയും ഉത്തരാർദ്ധഗോളത്തിൽ, ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയുടെ ഇടത്തോട്ട് തിരിയും. ക്ലിയർ ആയവല്ലോ, ഇല്ലെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഭൂമിയുടെ ഭ്രമണം കാരണം ഇപ്പോൾ ഒരു വസ്തു സഞ്ചരിക്കുകയാണ് അന്തരീക്ഷത്തിലൂടെ, ഇപ്പോൾ കാറ്റ് വീശുകയാണെങ്കിൽ ഭൂമിയുടെ ഭ്രമണം മൂലം ഈ കാറ്റിന് എന്താ സംഭവിക്കണേ, ഉത്തരാർദ്ധഗോളത്തിൽ മുകളിൽ ഈ നോർത്ത് ഭാഗത്ത് എന്ത് സംഭവിക്കുന്നറിയോ, ആ കാറ്റ് എങ്ങോട്ടാണോ സഞ്ചരിക്കുന്നത് ആ സഞ്ചാര ദിശയുടെ വലത്തോട്ട് തിരിയും. എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞു 30 ഡിഗ്രിയിൽ നിന്ന് 0 ഡിഗ്രി ഇട്ട് കാറ്റ് വീശുകയാണ്. അപ്പോൾ ഇത് 30 ഡിഗ്രി, ഇപ്പോൾ ഇത് 30 ഡിഗ്രിയാണ്, ഇത് 0 ഡിഗ്രിയാണ്, ഇവിടെ നിന്നൊരു കാറ്റ് ഇങ്ങോട്ട് വീശുകയാണ്.
ഈ കാറ്റിന് എന്ത് പറ്റും? കോറിയോലിസ് എഫക്റ്റ് കാരണം ഉത്തരാർത്ഥ ഗോളത്തിൽ സഞ്ചാര ദിശയുടെ വലത്തോട്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സാധനം വലത്തോട്ട് തിരിയെന്ന് പറഞ്ഞാൽ കാറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? നമ്മൾ മാത്സിലൊക്കെ ഡയറക്ഷൻ സെൻസ് പഠിക്കത്തില്ലേ. നമ്മൾ നോർത്ത് നിന്ന് താഴ്ത്ത് വരുന്നു, അപ്പോൾ നമ്മൾ റൈറ്റിലോട്ട് ടേൺ ചെയ്യുന്നു. റൈറ്റിലോട്ട് ടേൺ ചെയ്യുമ്പോൾ എങ്ങനെ പോകും? നോർത്തിൽ നിന്ന് താഴ്ത്ത് വരുമ്പോൾ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഇങ്ങോട്ടായിരിക്കും അല്ലേ, ഇങ്ങോട്ടായിരിക്കും നമ്മുടെ റൈറ്റ്. അതേപോലെ തന്നെ ഇതിൻ്റെ റൈറ്റ് എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. അതാണ് ഞാൻ ഇവിടെ ആരോ ഇങ്ങോട്ട് കാണിച്ചേക്കണേ. കണ്ടോ, 30 ഡിഗ്രി നോർത്ത് നിന്ന് ഭൂമധ്യരേഖയിലോട്ട് കാറ്റ് വീശുന്ന ഡയറക്ഷൻ ടേക്കണം. കണ്ടോ, ഇതേപോലെ സൗത്തിൽ എന്ത് സംഭവിക്കും? ഇത് 30 ഡിഗ്രി സൗത്താണ്, 30 ഡിഗ്രി സൗത്താണ്, ഇത് ഭൂമധ്യരേഖയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കാറ്റ് വീശുന്നത് അല്ലേ, 30 ഡിഗ്രി ഇവിടെ മർദ്ദം കൂടിയുകൊണ്ട് അങ്ങോട്ട് കാറ്റ് വീശുന്നു. അപ്പോൾ എന്ത് പറ്റും? സൗത്തിൽ നിന്ന് നമ്മൾ മുകളിലോട്ടാണ് പോകുന്നത്. നമ്മുടെ റൈറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ. നമ്മുടെ മാത്സിൻ്റെ ഡയറക്ഷൻ സെൻസ് ഓർത്താൽ മതി. നമ്മുടെ കോറിയോസ് എഫക്റ്റ് പ്രകാരം ദക്ഷിണാർത്ഥ കോളത്തിൽ സഞ്ചാര ദിശയുടെ എങ്ങോട്ടാ കാറ്റ് വീശിൻ്റെ? ഇടത്തേക്കാണ്. അപ്പോൾ എങ്ങോട്ട് പോകും? ഇങ്ങോട്ട് തിരിയും, ഇങ്ങോട്ട് തിരിയും, അതായത് ഇങ്ങോട്ട് പോകും. അതാണ് ഈ ആരോ ഇങ്ങോട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 30 ഡിഗ്രി സൗത്ത് നിന്ന് ഇങ്ങോട്ടും 30 ഡിഗ്രി നോർത്ത് നിന്ന് ഇങ്ങോട്ടും വീശുന്ന ഈ കാറ്റിനെയാണ് എന്ത് പറയുന്നത്? ട്രേഡ് വിൻഡ്സ് അഥവാ വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ വാണിജ്യവാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ 30 ഡിഗ്രി നോർത്ത് നിന്നും 30 ഡിഗ്രി സൗത്ത് നിന്നും ഭൂമധ്യരേഖയിലിട്ട് വീശുന്ന ഈ കാറ്റുകളാണ്. ഇനി 30 ഡിഗ്രി നോർത്തിൽ ഉച്ചമർദ്ദമെന്ന് പറഞ്ഞു. ഈ ഏരിയനെ ഉപോഷ്ണ ഉച്ചമർദ്ദം, ഉപഉഷ്ണ ഉച്ചമർദ്ദ മേഖല എന്നാണ് വിളിക്കുന്നത്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഭൂമധ്യരേഖയിലോട്ട് വടക്ക് ഭാഗത്തും തെക്ക് ഭാഗത്തും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? വാണിജ്യവാദങ്ങൾ. മുകളിൽ അതിനെ വടക്കുകിഴക്കൻ വാണിജ്യവാദം എന്ന് വിളിക്കുന്നത്, താഴെ അതിനെ തെക്ക് കിഴക്കൻ വാണിജ്യവാദം എന്ന് വിളിക്കുന്നത്. ഡയറക്ഷൻ വെച്ചിട്ട് പറയുന്നത് വടക്ക് കിഴക്കൻ വാണിജ്യവാദവും തെക്ക് കിഴക്കൻ വാണിജ്യവാദവും. ക്ലിയർ ആണല്ലോ വാണിജ്യവാദങ്ങൾ എന്താണെന്നുള്ള കോൺസെപ്റ്റ്, ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതാണ് വാണിജ്യവാദങ്ങൾ എന്ന് പറഞ്ഞാൽ. സിമ്പിളായിട്ട് പറഞ്ഞാൽ വാണിജ്യവാദങ്ങൾ എവിടേക്കാണ്? 30 ഡിഗ്രി നോർത്തിനും 30 ഡിഗ്രി സൗത്തിനും ഇടയ്ക്ക്. 30 ഡിഗ്രി നോർത്ത് നിന്ന് ഭൂമധ്യരേഖയിലോട്ടും 30 ഡിഗ്രി സൗത്ത് നിന്ന് ഭൂമധ്യരേഖയിലോട്ടും. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് ഈ കാറ്റ് വീശുന്നത്. വടക്ക് കിഴക്കൻ വാണിജ്യവാദവും തെക്ക് കിഴക്കൻ വാണിജ്യവാദവും, ഇതാണ് വാണിജ്യവാദങ്ങൾ. ഓക്കെ, ഇനി ഇവിടെ ഈ ഭൂമധ്യരേഖയുടെ അടുത്ത് ഈ 0 ഡിഗ്രിക്ക് മുകളിലും താഴെയായിട്ട് ഈ ഭാഗത്ത് ആക്ച്വലി കാറ്റില്ല. അവിടെ ഇൻ്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ അഥവാ നിർവാത മേഖല എന്നറിയപ്പെടുന്നത്. എന്തൊക്കെ കാര്യം എന്ന് വെച്ചാൽ ഈ ഭൂമധ്യരേഖയുടെ അവിടെ സൂര്യൻ്റെ സൺലൈറ്റ് ഡയറക്റ്റ്, സൂര്യൻ്റെ റേസ് ഡയറക്റ്റ് അങ്ങോട്ടേക്ക് വന്ന് പതിക്കുകയാണല്ലോ. അപ്പോൾ അവിടെ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ചൂട് പിടിച്ച വായു എന്ത് ചെയ്യും? നേരെ മുകളിലോട്ട് ഉയരും. ശരിക്കും കാറ്റെന്ന് പറഞ്ഞാൽ എന്താ, തിരശ്ചീനമായ ചലനമാണ്. ഇവിടെ തിരശ്ചീനമായ ചലനമില്ല വായുവിന്. വായു ചൂട് പിടിച്ച് വികസിച്ച് നേരെ മുകളിലോട്ട് പോകുന്നുണ്ട്. ഇവിടെ വായുവിൻ്റെ തിരശ്ചീനമായ ചലനമില്ലാത്തതുകൊണ്ട് ഈ ഭാഗം നിർവാത മേഖല അഥവാ ഇൻ്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ, അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല എന്നാണ് അറിയപ്പെടുന്നത്. എവിടെ? ഈ ഭൂമധ്യരേഖയുടെ 0 ഡിഗ്രിക്ക് മുകളിലും താഴെയായിട്ട്. ഓക്കെ, അത് ഓർത്ത് വെച്ചോളണം. ഇനി അടുത്തത് പശ്ചിമവാദങ്ങൾ, വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയവാദങ്ങൾ മൂന്നുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ പശ്ചിമവാദങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പേരിൽ പശ്ചിമം, വെസ്റ്റേർലി, വെസ്റ്റേർലി എന്നാണ് അറിയപ്പെടുന്നത്. ഇത് എവിടെ നിന്ന് എങ്ങോട്ടൊക്കെയാണ് വീശുന്നതെന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇത് 30 ഡിഗ്രി നോർത്ത് നിന്നും 30 ഡിഗ്രി സൗത്ത് നിന്നും ഭൂമധ്യരേഖയിലോട്ടല്ലേ വീശുന്നത്. ഇനി ഇതിന് മുകളിലുള്ള അക്ഷാംശം നോക്കുക. 30 ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ ഏതാ? 60 ഡിഗ്രിയാണ്. 0 ന്യൂനമർദ്ദമാണ്, 30 ഡിഗ്രി ഉച്ചമർദ്ദമാണ്, 60 ഡിഗ്രി വീണ്ടും ന്യൂനമർദ്ദമാണ്. 30 ഉച്ചമർദ്ദവും 60 ന്യൂനമർദ്ദവും. അപ്പോൾ ഈ ഉച്ചമർദ്ദത്തിൽ നിന്ന് ഈ ന്യൂനമർദ്ദത്തിലോട്ട്, 30 ഡിഗ്രി ഉച്ചമർദ്ദത്തിൽ നിന്ന് 60 ഡിഗ്രി ന്യൂനമർദ്ദത്തിലോട്ട്, 30-ന് 60 കാറ്റ് വീശുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് 30-ന് 30 സീറോയിലോട്ട് വീശി. കാരണം ഇത് ഉച്ചമർദ്ദ മേഖലയും ഇത് ന്യൂനമർദ്ദ മേഖലയായതുകൊണ്ട് 0 ഡിഗ്രിയിലോട്ട് കാറ്റ് വീശിയതാണ് വാണിജ്യവാദങ്ങൾ. ഇനി ഈ 30 ഡിഗ്രി ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും തൊട്ട് മുകളിലുള്ള 60 ഡിഗ്രി ന്യൂനമർദ്ദ മേഖലയിലോട്ടും ഈ 30 ഡിഗ്രി സൗത്തിലുള്ള ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് 60 ഡിഗ്രി സൗത്തിൽ ന്യൂനമർദ്ദ മേഖലയിലോട്ടും കാറ്റ് വീശുന്നു. ആ കാറ്റിനാണ് എന്ത് പറയുക? പശ്ചിമവാദങ്ങൾ. അപ്പോൾ എവിടെ നിന്ന് എങ്ങോട്ടാണ് വീശുന്നത്? 30 ഡിഗ്രി നോർത്ത് നിന്ന് 60 ഡിഗ്രി നോർത്തിലോട്ടും, 30 ഡിഗ്രി സൗത്ത് നിന്ന് 60 ഡിഗ്രി സൗത്തിലോട്ടും വീശുന്ന കാറ്റുകളെ എന്ത് വിളിക്കുന്നു? പശ്ചിമവാദങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ കാറ്റും കോറിയോലിസ് ബലം മൂലം അവയുടെ ഡയറക്ഷൻ മാറുന്നു. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. 30 ഡിഗ്രിയിൽ നിന്ന് നേരെ മുകളിലോട്ടാണ് പോകുന്നത്, വടക്കോട്ട് പോകുന്നു. അപ്പം ഉത്തര ധ്രുവത്തിൽ, ഉത്തരാർത്ഥ ഗോളത്തിലായതുകൊണ്ട് സഞ്ചാര ദിശയുടെ വലത്തോട്ട് തിരിയുന്നു, അങ്ങോട്ട് തിരിയുന്നു. അതാണ് ആരോ ഇങ്ങോട്ട് ഇട്ടിട്ടുള്ളത്. താഴെയാണെങ്കിൽ 30 ഡിഗ്രി താഴിട്ട് പോകുമ്പോൾ സഞ്ചാര ദിശയുടെ ഇടത്തോട്ട് പോകുന്നു. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ആരോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ 30-നും 60-നും ഇടയ്ക്ക് വീശുന്ന ഈ കാറ്റുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? വെസ്റ്റേർലി അഥവാ പശ്ചിമവാദങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ വെസ്റ്റേർലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കാറ്റ് കൂടുതലും എവിടെയാണ് കൂടുതലായിട്ട് ആ ഫോഴ്സ് അനുഭവപ്പെടുന്നത്? മുകളിലായിരിക്കും താഴെയായിരിക്കും?
ഇത് ധ്രുവത്തിൻ്റെ അടുത്ത് എത്താറായാലേ 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ. അപ്പോൾ മുഗൾ ഭാഗത്ത് കൂടുതലും പർവ്വതങ്ങളൊക്കെയാണ്, ഇന്ത്യയുടെ ഉത്തര ഭാഗത്ത് അല്ലെ വടക്ക് ഭാഗത്ത് കൂടുതലും പർവ്വതങ്ങളൊക്കെയാണ്. എന്നാൽ കൂടുതലായിട്ട് കടൽ കാണുന്നത് നമ്മുടെ ദക്ഷിണാർത്ഥ ഗോളത്തിലാണ് കൂടുതലും കടലുകളൊക്കെ കാണുന്നത്. അപ്പോൾ മുകളിൽ പർവ്വതമേഖലയും താഴെ കൂടുതൽ കടലുകളൊക്കെ ഉള്ള വേണ്ടിയിട്ട് ഈ പശ്ചിമവാദങ്ങൾ കൂടുതൽ സ്ട്രെങ്ത് എവിടെയാണ്, താഴെ ഭാഗത്താണ്, കടലിൻ്റെ ഭാഗത്താണ് കൂടുതൽ ശക്തി വരുന്നത്. അപ്പം അവിടെ ഭയങ്കര ശക്തിയായിരിക്കും. അതായത് 30-60 തൊട്ട് കാറ്റ് വീശുന്നത് അതിലൊരു 35 തൊട്ട് 45 ഡിഗ്രി വരെയേക്കും നല്ല ശക്തിയിൽ വീശുന്ന കാറ്റുകൾ വിളിക്കുന്നത് റോറിങ് 40s, അലറുന്ന 40s എന്നാണ് വിളിക്കുന്നത്. അലറുന്ന 40s, റോറിങ് 40s, 40s ആണല്ലോ. 35-45 എന്ന് പറഞ്ഞാൽ 40s ആണല്ലോ ഇടയിൽ വരുന്നത്, 35-45 ഇടയ്ക്കായിട്ട്. അപ്പോൾ അതുകൊണ്ട് 35 ഡിഗ്രി തൊട്ട് 45 ഡിഗ്രി വരെ സൗത്തിലോട്ട് പോകുന്ന വീശുന്ന കാറ്റുകൾ എന്താണ്, അലറുന്ന 40s അഥവാ റോറിങ് 40s ആണ്. ഓക്കെ, ഇനി 45 തൊട്ട് 55 വരെ, അപ്പോൾ നടുക്ക് 50 വരുമല്ലോ, ആ ഭാഗത്തുള്ള കാറ്റ് കുറച്ചും കൂടെ ശക്തിയാണ്. അപ്പോൾ ആ കാറ്റുകൾ വിളിക്കുന്നത് ഫ്യൂറിയസ് 50s എന്നാണ്, ഭയാനകമായ 50s. ഓക്കെ, ഇനി 55 തൊട്ട് 65 വരെ വീണ്ടും കുറച്ചുകൂടെ താഴത്തേക്ക് വരുമ്പോഴേക്കും ഭയങ്കര ശക്തിയിലാണ് ആ കാറ്റുകൾ വിളിക്കുന്ന സ്ക്രീമിംഗ് 60s അഥവാ ഷ്രീക്കിംഗ് 60s എന്നാണ്. ഷ്രീക്കിംഗ് 60s, നിലവിളിക്കുന്ന 60s ഷ്രീക്കിംഗ് 60s അല്ലെങ്കിൽ സ്ക്രീമിംഗ് 60s എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ റോറിംഗ് 40s, ഫ്യൂരിയസ് 50s, സ്ക്രീമിംഗ് 60s ഏത് കാറ്റുകളാണെന്ന് ചോദിച്ചാൽ എന്താ ഓർക്കണം, നമ്മൾ കാറ്റ് നാലായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ സ്ഥിരവാദം അഥവാ ആഗോളവാദം, അതിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ വാണിജ്യവാദമാണ്, വാണിജ്യവാദം 0-30 ഇടയ്ക്കായിട്ടാണ് വരുന്നത്. പിന്നെ രണ്ടാമത്തതാണ് പശ്ചിമവാദം, അതാണ് 30-60 മുകളിലും താഴെ. അതിൽ താഴെയായിട്ട് വരുന്ന 30-60 ഇടയ്ക്കുള്ള കാറ്റുകളാണ് എന്ത് ഈ 40, 50, 60s വരണത്. 30-45 ഇടയ്ക്കുള്ള റോറിംഗ് 40s, 45-55 ഇടയ്ക്കുള്ളത് ഫ്യൂരിയസ് 50s, 55-65 ഇടയ്ക്കുള്ളത് എന്താണ് ഷ്രീക്കിംഗ് 60s അഥവാ സ്ക്രീമിംഗ് 60s. ഓക്കെ, അപ്പോൾ അതാണ് പശ്ചിമവാദങ്ങളെ പറ്റി പറയാനുള്ളത്. ഇനി മൂന്നാമത്തതാണ് ധ്രുവീയവാദങ്ങൾ എന്ന് പറഞ്ഞാൽ, ധ്രുവീയവാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനി എവിടുന്ന് എങ്ങോട്ടായിരിക്കും. അപ്പോൾ നമ്മൾ 0 ന്യൂനമർദ്ദം, 30 ഉച്ചമർദ്ദം, 60 ന്യൂനമർദ്ദം, ധ്രുവങ്ങളുടെ മർദ്ദം കൂടുതലാണ്. അപ്പോൾ മുകളിൽ നിന്ന് താഴേട്ട്, ധ്രുവങ്ങളിൽ നിന്ന് താഴേട്ടാണ്, 90-60 മുകളിലും താഴെ, മുകളിൽ നിന്ന് താഴേട്ടായിരിക്കും, 90-60 മുകളിൽ നിന്ന് താഴെ. അപ്പം മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ വലത്തേക്ക് തിരിയുന്നു പറഞ്ഞാൽ ഈ ഡയറക്ഷനിൽ, ഇവിടെയും ഇവിടെ ഈ ഡയറക്ഷനിൽ 90-60 ഡിഗ്രിയിലോട്ട് മുകളിലും താഴെയും വീശുന്ന കാറ്റുകളാണ് എന്ത് പറയുക, ധ്രുവീയവാദങ്ങൾ എന്ന് പറയുന്നത്. അപ്പം മേളിൽ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഈ 60 എന്ന് പറഞ്ഞ ഉപധ്രുവീയാണ്, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലോട്ട്. വാണിജ്യവാദങ്ങൾ 30-60 അപ്പോൾ എന്താ പറയുക, ഉപോഷണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലോട്ടാണ് വീശുന്നത്. ഇനി ധ്രുവീയവാദങ്ങളാകുമ്പോൾ ധ്രുവങ്ങളുടെ മർദ്ദം കൂടുതലായതുകൊണ്ട് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിട്ട് വീശുന്ന കാറ്റ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ പല രീതിയിലും ചോദിക്കാം. ട്രേഡ് വിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ നിന്ന് എങ്ങോട്ടാണ്, ഭൂമധ്യരേഖയിലോട്ടാണ്, ഉപോഷണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക്, 30 ഡിഗ്രി നോർത്ത് നിന്നും 0 ഡിഗ്രിയിലോട്ട്, 30 ഡിഗ്രി സൗത്ത് നിന്ന് 0 ഡിഗ്രിയിലോട്ട്. വാണിജ്യവാദങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ നിന്ന് എങ്ങോട്ട്, 30-60 അപ്പോൾ ഉപോഷണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിട്ടാണ്, മുകളിലും താഴെയും 30-60 താഴെട്ടും. ഇനി മൂന്നാമത്തെ ധ്രുവീയവാദങ്ങൾ എന്ന് പറയുമ്പോൾ ധ്രുവങ്ങളിൽ നിന്ന് 90-60 വീശുന്നത്. അപ്പോൾ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിട്ടാണ്, 90-60 താഴെയും 90-60. ഓക്കെ, അതാണ് എന്ത് പറയണത്, ഈ പോളാർ വിൻസ് അഥവാ ധ്രുവീയവാദങ്ങൾ എന്ന് പറയണത്. ഓക്കെ, കോറിയോളിസിസ് ബലം എപ്പോഴും ഈ പോളിലാണ് ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. അതും കൂടെ ഓർത്തോളം, ഭൂമിയുടെ ഭ്രമണം മൂലം ഉണ്ടാകുന്ന ഈ കാറ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന എവിടെയാണ്, ഈ ധ്രുവങ്ങളിലാണെന്നും കൂടെ നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കാറ്റുകളുടെ 4 ക്ലാസിഫിക്കേഷനിലെ ആദ്യത്തെ സ്ഥിരവാദം എന്ന് പറയുന്ന ഒരു ഭാഗത്തെ, സ്ഥിരവാദത്തിലെ 3 കാറ്റുകളാണ് വാണിജ്യവാദം, പശ്ചിമവാദം, ധ്രുവീയവാദം. ഇത്രയും കോൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ നമുക്ക് ആദ്യമേ പറഞ്ഞ ചോദ്യത്തിന് ആൻസർ ഏതാണെന്ന് നോക്കാം. ഉപഉഷ്ണ മേഖല ഉയർന്ന മർദ്ദവലയത്തിൽ നിന്ന് താഴ്ന്ന മർദ്ദവലയത്തിലേക്ക് വാണിജ്യവാദം വീശുന്നു, ശരിയാണോ? അപ്പോൾ വാണിജ്യവാദം എവിടെ നിന്ന് എങ്ങോട്ട് വീശുന്നു, ഇതാണ് നമ്മൾ എക്സാം ഹോളിൽ ഇരുന്ന് ആലോചിക്കേണ്ടത്. എവിടെ നിന്ന് എങ്ങോട്ട് വാണിജ്യവാദം വീശുന്നത്, നമ്മൾ പറഞ്ഞു 30 ഡിഗ്രിയിൽ നിന്ന് 0 ഡിഗ്രിയിലിട്ട്. 30 ഡിഗ്രി എന്ന് പറഞ്ഞത് ഏത് മേഖലയാണ്, ഉച്ചമർദ്ദ മേഖലയാണ്, ഉപോഷണ ഉച്ചമർദ്ദ മേഖലയാണ്. ഉപോഷണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിട്ടാണ് വീശുന്നത്. ഇവിടെ എന്താ ചോദിച്ചിരിക്കണേ, ഉപഉഷ്ണ മേഖല, ഉപോഷണ മേഖലയിൽ നിന്ന്, ഉപോഷണ അതാണ് ഉപോഷ്ണ, ഉപഉഷ്ണ മേഖല ഉയർന്ന മർദ്ദവലയത്തിൽ നിന്നും താഴ്ന്ന മർദ്ദവലയത്തിലേക്ക് വാണിജ്യവാദം വീശുന്നു, ശരിയല്ലേ സ്റ്റേറ്റ്മെൻറ്? അതെ, ഉപോഷ്ണ ഉയർന്ന മർദ്ദവലയം എന്ന് പറഞ്ഞത് 30 ഡിഗ്രി, താഴ്ന്ന മർദ്ദവലയം എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി, 30-0 വാണിജ്യവാദം വീശുന്ന സ്റ്റേറ്റ്മെൻറ്റ് 1 ശരിയാണ്. അപ്പോൾ നമ്മൾ ഓപ്ഷനിലോട്ട് വരുമ്പം ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് 1 മാത്രം എന്നുള്ളത് ശരിയാണ്. എൻ്റെ ഓപ്ഷൻ ഇങ്ങനെയാണ് കേട്ടോ, 1 മാത്രം, പിന്നെ 2, 3, 3, 4, 1, 3. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണല്ലോ. അപ്പോൾ ഇവിടെ നമ്മളോട് ശരിയായത് എന്ന് ചോദിച്ചിരിക്കണം, അപ്പോൾ 1 ഉള്ളതായിരിക്കും ആൻസറിൽ.
ആൻസറിൽ ഒന്നില്ലാത്തതല്ല നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇവിടെ ഒന്നില്ല, രണ്ട് മൂന്നോളൂ, ഇവിടെയും ഒന്നില്ല. അപ്പോൾ ഒന്നല്ലെങ്കിൽ എ ആയിരിക്കും അല്ലെങ്കിൽ ഡി ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലാവും, നമുക്ക് ഒന്ന് ശരിയാണ്, ഇനി ഈ ഒരു തേർഡും കൂടെ നോക്കിയാൽ മതി, ബാക്കി രണ്ട് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. തേർഡ് എന്താ പറയണേ, വാണിജ്യവാദം ഒരേ ദിശയിൽ സ്ഥിരമായി വീശുന്നു, ശരിയല്ലേ? വാണിജ്യവാദം ഒരേ ദിശയിൽ, ട്രേഡ് വിൻസ് ആണ്. ട്രേഡ് എന്ന് പറഞ്ഞാൽ തന്നെ ട്രേഡ് എന്നുള്ള പദത്തിൻ്റെ അർത്ഥം തന്നെ ഒരേ ദിശയിൽ വീശുന്നു എന്നാണ്. അപ്പോൾ ഇത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. കണ്ടോ, നമുക്ക് ആദ്യത്തെ എവിടെ നിന്ന് എങ്ങോട്ടാണെന്ന് മാത്രം അറിയെങ്കിൽ പോലും നമുക്ക് ഈ ഒന്ന് രണ്ട് പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റി. ഇനി എന്തുകൊണ്ടാണ് അടുത്ത രണ്ടും തെറ്റായത്? കരയും കടൽക്കാറ്റും വാണിജ്യവാദമാണ്. ആണോ? കരക്കാറ്റും കടൽക്കാറ്റും ഏതൊരു ഉദാഹരണം നമ്മൾ പറഞ്ഞേ? അത് രണ്ടും ഏത് വിൻസാണ്? സീസണൽ വിൻസാണ് അല്ലേ, കാലികവാദമാണ്. കരൽക്കാറ്റും കടൽക്കാറ്റും എന്താണ്? കാലികവാദത്തിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇത് വാണിജ്യവാദമല്ല, ഇത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. അതേപോലെ ധ്രുവപ്രദേശങ്ങളിലാണ് വാണിജ്യവാദം ഏറ്റവും നന്നായിട്ട് വികസിക്കുന്നത്. ആണോ? വാണിജ്യവാദം ധ്രുവപ്രദേശങ്ങളിലല്ല അല്ലേ, അതുകൊണ്ട് ഇതും തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതേപോലെ ഇനി പശ്ചിമവാദങ്ങളും അതുപോലെ തന്നെ ഈ പറഞ്ഞ ധ്രുവീയവാദങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഈ റോറിംഗ് ഫോർട്ടീസ്, ഫ്യൂരിയസ് ഫിഫ്റ്റീസ്, സ്ക്രീമിംഗ് സിക്സ്റ്റീസ് ഒക്കെ എവിടെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എവിടെ തൊട്ട് എവിടെ വരെയാണെന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു നോക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അസ്ഥിരവാദങ്ങൾ, കാലികവാദങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് ഉണ്ടായിരിക്കും, തീർച്ചയായിട്ടും നിങ്ങൾ ആ ക്ലാസ് കാണണം. അപ്പോൾ ഇതേപോലെ ഓരോ ടോപ്പിക്കും നമ്മൾ കൃത്യമായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് ഏത് ചോദ്യവും ആൻസർ ചെയ്യാനായിട്ട് പറ്റും. PSC എക്സാം കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ് റൂട്ടിൽ അഡ്മിഷൻ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങൾ ക്ലാസ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് പരമാവധി ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ക്ലാസ്സസ് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് അടുത്ത ക്ലാസ് മീറ്റിംഗ് കാണാം. അതുവരേക്കും ബൈ. നമസ്കാരം. PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ വേൾഡ് ജിയോഗ്രഫിയിലെ കാറ്റുകൾ എന്ന് പറഞ്ഞ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തരീക്ഷ വായുവിൻ്റെ ഭൗമോപരിതലത്തിലൂടെയുള്ള തിരശ്ചീനമായ ചലനമാണ്. കാറ്റുകളെ നാലായിട്ട് തരംതിരിക്കുന്നുണ്ട് അല്ലേ. സ്ഥിരവാദങ്ങൾ, അസ്ഥിരവാദങ്ങൾ, കാലികവാദങ്ങൾ, പ്രാദേശികവാദങ്ങൾ. അതായത് സ്ഥിരവാദങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ഥിരവാദങ്ങളെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്: വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയവാദങ്ങൾ. അപ്പം അത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാർട്ട് വൺ കണ്ടിട്ട് വേണം ഈ ക്ലാസ് കാണാനായിട്ട്. ഇന്ന് നമ്മൾ അതിൻ്റെ അടുത്ത സെറ്റ്, അതായത് അടുത്ത കാറ്റഗറി ഏതാണ്? അസ്ഥിരവാദങ്ങൾ, അത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ സ്ഥിരവാദങ്ങൾ, അസ്ഥിരവാദങ്ങൾ, അതേപോലെ തന്നെ പ്രാദേശികവാദങ്ങൾ, കാലികവാദങ്ങൾ, ഇതാണ് നാല് ക്ലാസിഫിക്കേഷൻ വരുന്ന കാറ്റിൻ്റെ. സ്ഥിരവാദങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് നോക്കുന്നത് അസ്ഥിരവാദങ്ങൾ. അപ്പോൾ സ്ഥിരവാദങ്ങൾ എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെയുണ്ട്, സ്ഥിരമായിട്ട് വർഷം തോറും ഒരേ ഡയറക്ഷനിൽ വീശുന്ന കാറ്റാണ്. അസ്ഥിരവാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര അസ്ഥിരമാണ്, അതായത് ഒന്നും അത് സ്ഥിരമല്ല. ഈ അസ്ഥിരവാദങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന മർദ്ദ വ്യത്യാസമാണ്. അപ്പോൾ പെട്ടെന്ന് പ്രഷർ ഡിഫറൻസ് വരുമ്പോഴേക്കും മർദ്ദം കൂടിയ സ്ഥലത്തു നിന്ന് മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്ക് കാറ്റ് വീശും. ഈ മർദ്ദ വ്യത്യാസം പെട്ടെന്നായിരിക്കും ആ ഒരു ഏരിയയിൽ വരുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും അവിടെ ഭയങ്കരമായിട്ട് കാറ്റ് വീശുന്നു. അതാണ് ആക്ച്വലി എന്ത് പറയണത്? അസ്ഥിരവാദങ്ങൾ എന്ന് പറയണത്. അപ്പോൾ എങ്ങനെയാണ് പെട്ടെന്നുണ്ടാകുന്ന കാറ്റ് ഏതൊക്കെയാണ്? ആ നമ്മുടെ ചുഴലിക്കാറ്റ് അല്ലേ, സൈക്ലോൺസും ആൻറ്റി സൈക്ലോൺസും, മലയാളത്തിൽ പറഞ്ഞ ചക്രവാദങ്ങളും പ്രതിചക്രവാദങ്ങളും എന്തിനു എക്സാമ്പിൾസ് ആണ്? അസ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അസ്ഥിരവാദങ്ങൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന മർദ്ദ വ്യത്യാസം മൂലമാണ് ഈ കാറ്റ് ഉണ്ടാകുന്നത്. എക്സാമ്പിൾസാണ് ചക്രവാദങ്ങളും പ്രതിചക്രവാദങ്ങളും. ഇനി എന്താണ് ചക്രവാദങ്ങൾ, എന്താണ് പ്രതിചക്രവാദങ്ങൾ? ഓക്കെ, ആ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തെറ്റില്ല. ചക്രവാദം എന്ന് പറഞ്ഞാൽ സൈക്ലോൺസ്, സൈക്ലോസ് എന്ന് പറഞ്ഞ ആ ഒരു ടേം എന്നാണ് സൈക്ലോൺ എന്ന പദം കിട്ടിയിട്ടുള്ളത്. സൈക്ലോസ് എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ ചുരുൾ എന്ന അർത്ഥം. പാമ്പിൻ്റെ ചുരുൾ പോലെ ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് ചുരുണ്ടാണ് ഈ ചക്രവാദം ഉണ്ടാകുന്നത്. അപ്പോൾ പാമ്പിൻ്റെ ചുരുൾ എന്ന അർത്ഥം വരുന്ന സൈക്ലോസ് എന്ന വേർഡ് എന്നാണ് എന്തുണ്ടായിട്ടുള്ളത്? സൈക്ലോൺ എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ആക്ച്വലി ഹെൻറി പിഡിങ്ടൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, കപ്പലിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് 1848 അദ്ദേഹം അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഈ പാമ്പിൻ്റെ ചുരുൾ പോലെ ഈ ഒരു കാറ്റ് വീശുന്ന കാണുകയാണ്. അപ്പോൾ അദ്ദേഹം കൊടുത്ത പേരാണ് ആക്ച്വലി ഈ ഒരു സൈക്ലോൺ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി എന്താണ് സൈക്ലോൺ, എന്താണ് ആൻറ്റി സൈക്ലോൺ, അല്ലെങ്കിൽ ചക്രവാദങ്ങൾ പ്രതിചക്രവാദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നോക്കാൻ പോവാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന സൈക്ലോൺ ആണ് ചക്രവാദങ്ങളാണ്. ചക്രവാദം എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിലതായി ഈ ഒരു ഫിഗർ വരെ ചക്രവാദം, ഒരു ചക്രം വരയ്ക്കുക, നടുക്കെന്ത് കൊടുക്കുക? ഒരു മൈനസ് കൊടുക്കുക. സൈക്ലോൺ അല്ലേ, അതുകൊണ്ട് ഒരു മൈനസ്. ആൻറ്റി സൈക്ലോൺ എന്ന് എപ്പോൾ കേട്ടാലും, പ്രതിചക്രവാദം എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആദ്യം ചക്രം വരച്ചിട്ട് ഒരു ആളെ വരച്ചിട്ട് ഒരു പ്രതി, ഒരു ആൻറ്റി, അത് ഒരു പ്ലസ് വരയ്ക്കണം. കേട്ടല്ലോ. അപ്പോൾ ചക്രവാദം എന്ന് പറഞ്ഞാൽ എന്ത് വരയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞു, നടുക്കൊരു മൈനസ് വരച്ചു, ചക്രം വരച്ചു, ഒരു മൈനസ് വരച്ചു. ചക്രവാദത്തിന്, ചക്രത്തിന് നടുക്ക് മൈനസ്. ഇവിടെ മൈനസ് വരച്ചാൽ ഇതിൻ്റെ ചുറ്റും പ്ലസ്. എന്താ അത് ഉദ്ദേശിക്കണേ?
ആ ഇതൊരു ഏരിയ ആണ്. ഈ ഏരിയയുടെ നടുഭാഗത്ത് മൈനസ് ആണ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ മർദ്ദം കുറവാണ്. ന്യൂനമർദ്ദ മേഖലയാണ് ഞാൻ ഈ മൈനസ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. ഇതിന് ചുറ്റും എന്താണ്? ഹൈ ആണ്, അവിടെ മർദ്ദം കൂടുതലാണ്, ഉച്ചമർദ്ദ മേഖലയാണ്. അപ്പോൾ ഒരു പ്രദേശത്ത് നടുഭാഗത്ത് നടുക്കൊരു ഭാഗത്ത് മർദ്ദം വളരെ കുറയുകയും ചുറ്റുപാടുള്ള പ്രദേശത്ത് മർദ്ദം വളരെ കൂടി നിൽക്കുകയും ചെയ്താൽ എന്ത് സംഭവിക്കും? മർദ്ദം കൂടിയ ഭാഗത്ത് നിന്നും മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് എന്ത് വീശും? കാറ്റ് വീശും, വായു സഞ്ചരിക്കും. അതാണ് എന്ത് അങ്ങനെ ഉണ്ടാകുന്ന ഈ ഒരു കാറ്റാണ് എന്ത്? ചക്രവാതം. അപ്പോൾ ചക്രവാതം എങ്ങനെ ഉണ്ടാകുന്നത്? ചുറ്റുമുള്ള പ്രദേശത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നടുവിലൊരു ഭാഗത്ത് മർദ്ദം വളരെയധികം കുറയുമ്പോൾ ഉയർന്ന മർദ്ദമുള്ള ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും താഴ്ന്ന മർദ്ദമുള്ള ഈ പ്രദേശത്തിലേക്ക് വായു സഞ്ചരിക്കുന്നു, കാറ്റ് വീശുകയാണ്. അതാണ് എന്ത് പറയുക? ചക്രവാതം എന്ന് പറയുന്നത്. അപ്പോൾ എവിടെ നിന്ന് എങ്ങോട്ടാണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാറ്റ് വീശുകയാണ്. അതായത് ഇങ്ങനെ കാറ്റ് വീശുകയാണ് അല്ലേ. അപ്പം അവിടെ നിന്ന് കാറ്റ് അങ്ങനെ വീശുമ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊരു സംഭവം പഠിച്ചിട്ടുണ്ടായിരുന്നു, കൊറിയോളിസ് എഫക്റ്റ്. എന്താണ് കൊറിയോളിസ് എഫക്റ്റ്? ഭൂമിയുടെ ഉത്തരാർദ്ധഗോളത്തിൽ കൊറിയോളിസ് എഫക്റ്റ് മൂലം എന്തുണ്ടാകുന്നു? ഭൂമിയുടെ ഭ്രമണ നിമിത്തം ഒരു വസ്തു ഇങ്ങനെ നേരേഖയിൽ സഞ്ചരിച്ച് വരുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ആ വസ്തു എങ്ങോട്ടേക്ക് തിരിയും? ആ വസ്തുവിൻ്റെ സ്ഥാനം വലത്തോട്ട് തിരിയും. കാറ്റ് എങ്ങോട്ടേക്ക് തിരിയും? കാറ്റിൻ്റെ സഞ്ചാരദിശ നേരെ വരുന്ന കാറ്റ് എങ്ങോട്ടേക്ക് ചെരിയും? വലത്തേക്ക് ചെരിയും. ദക്ഷിണാർത്ഥഗോളത്തിലാണ് എങ്ങോട്ട് ചെരിയും? ഇടത്തേക്ക് ചെരിയും എന്ന് പറഞ്ഞല്ലോ. ആ കൊറിയോളിസ് എഫക്റ്റ് ഇവിടെയും ഉണ്ടാവുകയാണ്. അതാ ഞാൻ ഈ പറഞ്ഞ സംഭവം ഇവിടെ വരച്ചേക്കുവാണ്. മൈനസ് നടുക്ക്, ചുറ്റും പ്ലസ് ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാറ്റ് വീശുകയാണ്, എല്ലായിടത്തു നിന്ന് അകത്തേക്ക് കാറ്റ് വീശുകയാണ്. അപ്പോൾ ഈ കാറ്റിന് എന്ത് പറ്റും? മോളിൽ നിന്ന് വരുന്ന കാറ്റ് ഇങ്ങനെ വരുമ്പോൾ, ഉത്തരാർത്ഥഗോളത്തിൽ കാറ്റ് ഇങ്ങനെ വരുമ്പോൾ എങ്ങോട്ട് തിരിയുന്നു? സഞ്ചാരദിശയുടെ വലത് ഭാഗത്തേക്ക് തിരിയുന്നു. അതായത് എങ്ങോട്ടേക്ക് തിരിയുന്നു? ഇങ്ങോട്ട് തിരിയുന്നു. മേളിൽ നിന്ന് വരുന്നത് ഇങ്ങോട്ട് തിരിയുന്നു. ഇതാ ഇങ്ങനെ വീശുന്നു കാറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കാറ്റ് എങ്ങനെ വീശും? ഇവിടെയും അത് വലത് വശത്തേക്ക് തിരിയുമ്പോൾ ഈ കാറ്റ് ഇങ്ങോട്ട് വീശും. ഓക്കെ, ഈ കാറ്റ് നേരെ പോകുന്ന കാറ്റ് ഇങ്ങോട്ട് വീശും, ഈ കാറ്റ് ഇങ്ങോട്ട് വീശും. അതായത് ഇതാ ഇങ്ങനെയാണ് കാറ്റ്, ഇങ്ങനെ ഒരു ചക്രം പോലെ ഇങ്ങനെ ഇങ്ങനെ ക്ലോക്കിൽ. ഇപ്പോൾ ഇത് 12, ഇത് 11, ഇത് 10, ഇത് 1, 2 അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് വീശുന്നത്. അതായത് എങ്ങനെ വീശുന്നു? ദാ ഈ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. എവിടെ? ഉത്തരാർത്ഥഗോളത്തിൽ. അപ്പോൾ ഉത്തരാർത്ഥഗോളത്തിൽ ചക്രവാതം ഏത് ഡയറക്ഷനാണ് പോണത്? ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ എതിർ ഘടികാര ദിശയിലാണ് പോകുന്നത്. എന്തുകൊണ്ട് എതിർ ഘടികാര ദിശയായത്? നേരെ വന്ന കാറ്റാണ് അവിടെ കോറിയോളിസ് എഫക്റ്റ് മൂലം ഓരോ ഭാഗത്തും സഞ്ചാര ദിശയുടെ വലത്തേക്ക് കാറ്റ് വീശി വീശി ദാ ഇങ്ങനെ പോവുകയാണ്. ഇവിടെ ഉത്തരാർത്ഥഗോളത്തിൽ, താഴ്ത്തല്ല, ഈ ഒരു ഭാഗത്ത് ഉത്തരാർത്ഥഗോളത്തിൽ. അപ്പോൾ ദക്ഷിണാർത്ഥഗോളത്തിൽ എന്തായിരിക്കും? ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ. ദക്ഷിണാർത്ഥഗോളത്തിൽ എന്താ സംഭവിക്കുക? ദക്ഷിണാർത്ഥഗോളത്തിൽ ഈ ഭാഗത്താണ് കാറ്റ്, അപ്പോൾ താഴെ നിന്ന് ഇങ്ങോട്ടേ കാറ്റ് വീശുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ സഞ്ചാരദിശയുടെ വലതുവശത്തേക്ക് എന്ന് പറയുമ്പോഴേക്കും എങ്ങനെയായിരിക്കും? ഇവിടെ വരുന്നത് കാറ്റ് ഓരോ ഭാഗത്തും ഇങ്ങനെ ചെരിഞ്ഞ്, അതായത് നേരെ ഓപ്പോസിറ്റാണ് ദക്ഷിണാർത്ഥഗോളത്തിൽ. അവിടെ സഞ്ചാരദിശയുടെ ഏത് ഡയറക്ഷനോട്ടായിരിക്കും? ഇടതുവശത്തേക്കാണ് കാറ്റ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുന്ന കാറ്റ് സഞ്ചാരദിശയുടെ ഇടതുവശത്ത് എന്ന് പറയുമ്പോഴേക്കും എങ്ങോട്ടേക്ക് പോകും? ദാ ഇങ്ങോട്ടേക്ക് പോകും. ഈ കാറ്റ് ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇങ്ങനെ 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 ഇങ്ങനെയായിരിക്കും കാറ്റ് വീശുന്നത്. അപ്പോൾ എന്ത് പറ്റുവാണ് ഇങ്ങനെ വരുമ്പോൾ? അത് ഏത് ഡയറക്ഷനിലാണ് വരുന്നത്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പോൾ ചക്രവാതം ഉത്തരാർത്ഥഗോളത്തിൽ കൊറിയോളിസ് എഫക്റ്റ് മൂലം സഞ്ചാരദിശയുടെ വലത് ഭാഗത്തേക്ക് തിരിയുന്നത് കൊണ്ടിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും, ദക്ഷിണാർത്ഥഗോളത്തിൽ സഞ്ചാരദിശയുടെ ഇടത്തേക്ക് തിരിയുന്നത് കൊണ്ടിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനുമാണ് ചക്രവാതം വീശുന്നത്. ചക്രവാതം കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ആൻറ്റി സൈക്ലോൺ, പ്രതിചക്രവാതം എന്താണ്? ചക്രവാതം എന്ന് പറഞ്ഞാൽ ഉയർന്ന മർദ്ദ മേഖലയിൽ നിന്ന് താഴ്ന്ന മർദ്ദമായിട്ട് കാറ്റ് വീശുന്നു. ചുറ്റുമുള്ള പ്രദേശത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സെൻറ്ററിൽ എന്താണ്? മർദ്ദം കുറവായിരുന്നു. പ്രതിചക്രവാതം ആകുമ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം ചക്രം വരച്ചു, മൈനസിന് പകരം നമ്മൾ പ്ലസ് വരയ്ക്കുക. പ്രതിചക്രമാണ്, ആൻറ്റി ആയതുകൊണ്ട് ആൻറ്റി ക്ലോക്ക് ആൻറ്റിയാണ്. അപ്പോൾ നമ്മൾ പ്ലസ് ആണ് വരച്ചത്. ഇവിടെ പ്ലസ് ആണ്, ബാക്കി എല്ലായിടത്തോ ചുറ്റുമുള്ള പ്രദേശത്ത് മൈനസും. അപ്പോൾ എന്താണ്? ഇതേപോലെ തന്നെ നടുക്ക് ഭാഗത്ത് മർദ്ദം കൂടുകയും ബാക്കി ഭാഗത്ത് മർദ്ദം കുറയുകയും ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് പെട്ടെന്ന് കാറ്റ് ഇങ്ങനെ പൊങ്ങി എങ്ങോട്ടേക്ക് പോകും? ചുറ്റുമുള്ള പ്രദേശത്തേക്ക് പോകും. നടുക്ക് നിന്ന് കാറ്റ് ഇങ്ങനെ ഉണ്ടായിട്ട് ചുറ്റുമേക്ക് പോവുകയാണ്. മർദ്ദം കൂടിയ പ്രദേശത്ത് നിന്ന് മർദ്ദം കുറഞ്ഞ പ്രദേശത്തേക്ക് കാറ്റ് വീശുകയാണ്. അപ്പോൾ ആ കാറ്റാണ് എന്ത് പറയണത്? പ്രതിചക്രവാതം എന്ന് പറയണത്. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാം പുറത്തേക്കാണ് കാറ്റ് പോകുന്നത്, പുറത്തേക്ക്. മനസ്സിലായില്ലേ? ഇനി അതിൻ്റെ ഡയറക്ഷനോ? മുന്നേ നമ്മൾ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ് വരയ്ക്കേണ്ട അല്ലാണ്ട് തന്നെ പറയാം. മുന്നേ നമ്മൾ എന്താ പറഞ്ഞേ? സൈക്ലോൺ ഉത്തരാർത്ഥഗോളത്തിൽ എങ്ങനെയായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണെന്ന് പറഞ്ഞെങ്കിൽ ആൻറ്റി സൈക്ലോൺ ഉത്തരാർത്ഥഗോളത്തിൽ എങ്ങനെയായിരിക്കും? ക്ലോക്ക് വൈസ് ഡയറക്ഷനായിരിക്കും. കാരണം എന്താ? ഇവിടെ നിന്ന് മുകളിലോട്ടാണ് പോകുന്നത് അല്ലേ. അപ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ സഞ്ചാരദിശയുടെ വലത് ഭാഗത്ത് എന്ന് പറയുമ്പോഴേക്കും എങ്ങോട്ടായിരിക്കും പോകുന്നത്? സഞ്ചാരദിശയുടെ വലത് മുകളിലോട്ട് പോകുമ്പോൾ ഉത്തരാർത്ഥഗോളത്തിലാണ്. ഉത്തരാർത്ഥഗോളത്തിൽ ദാ ഇങ്ങനെ പോകുന്ന കാറ്റ് മേലോട്ട് പോകുമ്പോൾ സഞ്ചാരദിശയുടെ വലത് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടായിരിക്കും, ഇങ്ങോട്ടായിരിക്കും, ദാ ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ 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 പോകും, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും.
ഉത്തരാർത്ഥ കോളത്തിൽ. ദക്ഷിണാർത്ഥ കോളത്തിലോ സഞ്ചരിച്ചിട്ട് ഇടത്തേട്ടായതുകൊണ്ട് താഴേട്ട് ഇങ്ങനെ വീശുന്ന കാറ്റ് എങ്ങനെയായിരിക്കും പോകുന്നത്? ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും പോകുന്നത്, ഇത് ഇടതുവശത്തേക്കായിരിക്കും പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ചക്രവാതം അഥവാ സൈക്ലോൺ എന്ന് പറഞ്ഞാൽ നടുക്ക് എന്തായിരിക്കും? മൈനസും ചുറ്റും പ്ലസ്സും ആയിരിക്കും. അതായത് നടുക്ക് മർദ്ദം കുറഞ്ഞ മേഖലയും ചുറ്റുമുള്ള മർദ്ദം കൂടിയ മേഖലയും, കൂടിയ മേഖലയിൽ നിന്ന് കുറഞ്ഞ മേലായിട്ട് കാറ്റ് വീശുന്നു. ഇനി ആൻറ്റി സൈക്ലോൺ അല്ലെങ്കിൽ പ്രതിചക്രവാതം ആകുമ്പോൾ നടുക്ക് പ്ലസ് ആയിരിക്കും, ഉയർന്ന മർദ്ദമായിരിക്കും, ചുറ്റും മർദ്ദം കുറവായിരിക്കും. അപ്പോൾ ഉയർന്ന മർദ്ദം ഉള്ള പ്രദേശത്തു നിന്നും മർദ്ദം കുറഞ്ഞ പ്രദേശത്തേക്ക് കാറ്റ് വീശുന്നു. അപ്പോൾ സൈക്ലോണും ആൻറ്റി സൈക്ലോണും മനസ്സിലായി. ഇനി ഡയറക്ഷൻ പറഞ്ഞാലോ, ഉത്തരാർത്ഥ കോളത്തിൽ എങ്ങനെയായിരിക്കും? കൊറിയോലിസ് എഫക്റ്റ് കാരണം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ദക്ഷിണാർത്ഥ കോളത്തിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആയിരിക്കും ഏത്? സൈക്ലോൺ അഥവാ ചക്രവാതം. പ്രതിചക്രവാതം ആണെങ്കിലോ നടുക്ക് പ്ലസ് ആകുമ്പോൾ പുറത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഉത്തരാർത്ഥ കോളത്തിൽ സഞ്ചാര ദിശയുടെ വലത്തേക്ക് പോകുമ്പോൾ എങ്ങനെയായിരിക്കും? അത് ക്ലോക്ക് വൈസ് ആയിരിക്കും. ദക്ഷിണാർത്ഥ കോളത്തിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരെണ്ണം വൃത്തിയായിട്ട് പഠിച്ചിട്ട് നേരെ തിരിച്ച് പറഞ്ഞാൽ മതി. സൈക്ലോൺ മാത്രം നിങ്ങൾ പഠിച്ചു, സൈക്ലോൺ മാത്രം പറയുകയാണെങ്കിൽ എന്താണ്? നടുക്ക് മൈനസും ചുറ്റും പ്ലസ്സും ആണ് അല്ലേ. അപ്പോൾ ചുറ്റുമുള്ള പ്രദേശത്തു നിന്നും നടുക്കായിട്ടാണ് കാറ്റ് വീശുന്നത്. ഉത്തരാർത്ഥ കോളത്തിൽ സഞ്ചാര ദിശയുടെ എങ്ങോട്ടായിരിക്കും പോകുന്നത്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ദക്ഷിണാർത്ഥ കോളത്തിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനായിരിക്കും. അത് പഠിച്ചു കഴിഞ്ഞാൽ നേരെ തിരിച്ച് ബാക്കിയെല്ലാം പറയാം. എന്താ? പ്രതിചക്രവാതം ആകുമ്പോൾ നടുക്ക് പ്ലസ്സും ചുറ്റും മൈനസും ആയിരിക്കും. അപ്പോൾ നടുക്കുന്ന പുറത്തേക്കാണ് കാറ്റ് വീശുന്നത്. ഉത്തരാർത്ഥ കോളത്തിൽ ആദ്യം നമ്മൾ എതിർഘടികാര ദിശയെ പറഞ്ഞെങ്കിൽ ഇവിടെ ക്ലോക്ക് വൈസ് ആയിരിക്കും. ദക്ഷിണാർത്ഥ കോളത്തിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. കഴിഞ്ഞു. ഇതാണ് സൈക്ലോണും ആൻറ്റി സൈക്ലോണും. ഓക്കെ, ഇനി ഈ സൈക്ലോണും ആൻറ്റി സൈക്ലോണിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യത പേരാണ്. ഈ സൈക്ലോണ് നമ്മളാണ് ഈ ചുഴലിക്കാറ്റ് നമ്മൾ ഇന്ത്യയിൽ പറയുന്ന സൈക്ലോണിന്, പക്ഷേ അമേരിക്കയിൽ ചെന്നാൽ അതിൻ്റെ പേര് സൈക്ലോൺ എന്നല്ല. നമ്മൾ പറയില്ലേ ആ ചുഴലിക്കാറ്റ് വീശിയിട്ടുണ്ട്, ചുഴലിക്കാറ്റ് വീശിയിട്ടുണ്ട്. നമ്മൾ അമേരിക്കയിൽ ചെന്നാൽ അവർ ചുഴലിക്കാറ്റ് ചുഴലിക്കാറ്റ് സൈക്ലോൺ എന്നല്ല പറയാൻ പോണേ. അവരെന്താ പറയുന്നത് അറിയോ? ടൊർണാഡോ, ടൊർണാഡോ എന്നാണ് അവർ പറയുന്നത്. യു എസ് എക്കാരെന്താ പറയുന്നത്? ടൊർണാഡോ എന്നാണ് പറയുന്നത്. ഫ്യൂജിത സ്കെയിലിലാണ് ഇത് മെഷർ ചെയ്യണേ. യു എസിലെ പേരെന്താണ്? ടൊർണാഡോ. ഓക്കെ, യു എസ് എയിലെ പേര് ടൊർണാഡോ. ഇനി നിങ്ങളിപ്പോൾ സൗത്ത് ചൈന സീയിലോട്ട് പോകുമ്പോൾ, സൗത്ത് ചൈന സീൻ്റെ അടുത്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ ജപ്പാൻ്റെ അവിടെ പോവുകയാണെങ്കിൽ, ജപ്പാൻ സൗത്ത് ചൈന സീ ഏഷ്യയുടെ സൈഡിലായിട്ട് അല്ലേ, ജപ്പാൻ്റെയും സൗത്ത് ചൈന സീയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയുക ടൊർണാഡോ വന്നു അല്ലെങ്കിൽ സൈക്ലോൺ വന്നു എന്നല്ല, അവർ പറയുക ടൈഫൂൺ. എന്താണ് ടൈഫൂൺ എന്നാണ് ജപ്പാനിലെ പേര്. ടൈഫൂൺ, ടൈഫൂൺ. ഇനി നിങ്ങൾ നമ്മുടെ കരീബിയൻ കടലിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണെങ്കിൽ, എവിടെ കരീബിയൻ കടൽ? ഇതാ നോർത്ത് അമേരിക്കയ്ക്കും സൗത്ത് അമേരിക്കയ്ക്കും ഇടയ്ക്കായിട്ടാണ് കരീബിയൻ കടൽ കിടക്കുക, രണ്ട് അമേരിക്കയുടെ ഇടയ്ക്കായിട്ട്. കരീബിയൻ കടലിൻ്റെ അവിടെ ചെല്ലുമ്പോൾ അവർ പറഞ്ഞത് ഹുറിക്കെയിൻ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഹുറിക്കെയിൻ എന്നാണ് പറയണത്. ഹുറിക്കെയിൻ മെഷർ ചെയ്യുന്നത് സാഫിർ സിംസൺ സ്കെയിലാണ്, സാഫിർ സിംസൺ സ്കെയിലിൽ. ഓക്കെ, അപ്പോൾ പേരെങ്ങനെയൊക്കെയാണ് ഇന്ത്യയിൽ നമ്മൾ വിളിക്കുന്നത്? എന്താണ് നമ്മൾ സൈക്ലോൺ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഇവിടെ ഉഷ്ണമേഖല, അപ്പോൾ ഉഷ്ണമേഖല ആയതുകൊണ്ട് ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് വിളിക്കും. ഓക്കെ, സൈക്ലോൺ എന്ന് വിളിച്ചു. നമ്മൾ അമേരിക്കയിൽ പോവുകയാണെങ്കിൽ എന്ത് വിളിക്കും? യു എസ് എക്കാർ ടൊർണാഡോ എന്ന് വിളിക്കും. ഇനി സൗത്ത് ചൈന സീ, ജപ്പാനൊക്കെ ആണെങ്കിൽ ടൈഫൂൺ എന്ന് വിളിക്കും. ജപ്പാൻ്റെ അവിടെ ടൈഫൂൺ ആണ്. കരീബിയൻ സീ ആകുമ്പോൾ ഹുറിക്കെയിൻ ആണ്, ഹുറിക്കെയിൻ ആണ് കരീബിയൻ സീയിൽ വരുന്നത്. ഇനി ഓസ്ട്രേലിയയിൽ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയോ? വില്ലി വില്ലീസ്. ഓസ്ട്രേലിയയിൽ വില്ലി വില്ലീസ്. മാറി മാറി പറഞ്ഞു, റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് പഠിച്ച്. ടൊർണാഡോ എന്ന് വിളിക്കുന്നത് എവിടെയാണ്? ടൊർണാഡോ വിളിക്കുന്നത് യു എസ് എയിലാണ്. ഹുറിക്കെയിൻ എന്ന് വിളിക്കുന്നത് ലെങ്ത് ഉള്ളൊരു പേര് തന്നെ, ഹുറിക്കെയിൻ. കരീബിയൻ സീ, കരീബിയൻ സീയിലാണ് ഹുറിക്കെയിൻ എന്ന് വിളിക്കുന്നത്. വില്ലി വില്ലീസ് ഓസ്ട്രേലിയ, വില്ലി വില്ലീസ് ഓസ്ട്രേലിയ. ടൈഫൂൺ അങ്ങനെ വിളിക്കുന്നത് ജപ്പാനിലും സൗത്ത് ചൈനാസിയിലുമാണ് ടൈഫൂൺ എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി ഈ ചുഴലിക്കാറ്റുകൾക്ക് ഓരോ തവണ ചുഴലിക്കാറ്റ് വീശുമ്പോഴും ഓരോ രാജ്യങ്ങളാണ് പേരൊക്കെ കൊടുക്കുന്നത്. ഓരോ ഒരു ഓർഡർ ഉണ്ട്, ആ ഓർഡറിലാണ് പേരൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ റീസെൻ്റ്ലി നടന്ന ഒരു എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ, ഈ കഴിഞ്ഞ ഒരു ഈ ലാസ്റ്റ് വീക്കിൽ നടന്ന എക്സാമിലൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടൗട്ടെ ചുഴലിക്കാറ്റ് ഇതിനെ പറ്റിയിട്ട് ചോദ്യം ഉണ്ടായിരുന്നു. ടൗട്ടെ, യാസ്, ഇങ്ങനെ ഫേമസ് ആയിട്ടുള്ള ചില ചുഴലിക്കാറ്റുണ്ട്. 2021-2022 ഫേമസ് ആയിട്ടുള്ള ചില ചുഴലിക്കാറ്റുകൾ ഇപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്ത് കാണുന്നത് കൊണ്ടിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചുഴലിക്കാറ്റുകളുടെ പേര് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അറബിക്കടലിൽ, അറബിക്കടൽ, ഇന്ത്യയിൽ നമുക്ക് രണ്ട് സൈഡിലും കടലാണ് അല്ലേ. നമ്മുടെ ഈ ഒരു വി ഷേപ്പിൻ്റെ ഭാഗത്ത് ഇവിടെ അറബിക്കടൽ, ബേ ഓഫ് ബംഗാൾ ഇവിടെ അറബിക്കടലുമാണ്. അപ്പോൾ രണ്ട് സൈഡിലും നമുക്ക് കടലുണ്ട്, പക്ഷെ കൂടുതലും ശക്തി ഈ സൈഡിലാണ്. അപ്പോൾ എപ്പോഴും ഈ കിഴക്ക് സൈഡിൽ കിടക്കുന്നവർക്കാണ് കൂടുതലും ചുഴലിക്കാറ്റിൻ്റെ ആഘാതം വരുന്നത്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ചുഴലിക്കാറ്റിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒഡീഷക്കാർക്കാണ്, ഒഡീഷയിൽ കേട്ടോ. ഇനി ഏതൊക്കെ കാറ്റുകളാണ് ഇവിടെ ഈ അറബിക്കടലിൻ്റെ ഭാഗത്ത് 2021-2022 പ്രധാനപ്പെട്ട കാറ്റുകൾ പറയാം. ടൗട്ടെ കേട്ടിട്ടുണ്ടോ? ടൗട്ടെ എന്ന് ടൗട്ടെ, ടൗട്ടെ കാറ്റ് അറബിക്കടലിലാണ്. ഓക്കെ, ടൗട്ടെ കാറ്റ് അറബിക്കടലിലാണ്, അറേബ്യൻ സീയിലാണ്. ഈ ഭാഗത്താണ് ടൗട്ടെ വരുന്നത് കേട്ടോ. ടൗട്ടെ അറബിക്കടലിലാണ് വരുന്നത്. അതെന്നാ വന്നേ ടൗട്ടെ? മെയ് മാസം 2021 മെയ്യിലാണ്. എന്നാ വന്നേ? 2021 മെയ്യിലാണ് ടൗട്ടെ വന്നിട്ടുണ്ടായിരുന്നത്. മ്യാൻമറാണ് ടൗട്ടെ എന്ന് പേര് കൊടുത്തത്. ആരാ പേര് കൊടുത്തത്? മ്യാൻമറാണ് ടൗട്ടെ അല്ലേ.
ടൗട്ടെ എന്ന് പേര് കൊടുത്തത് മ്യാൻമറാണ്. 2021 മെയ്യിലാണ് കേട്ടോ. മ്യാൻമർ മെയ്യിൽ അറബിക്കടലിൽ വീശിയ കാറ്റിന് കൊടുത്ത പേരാണ് ടൗട്ടെ. ഇനി 2020 നമ്മുടെ ഇന്ത്യ പേര് കൊടുത്തൊരു കാറ്റുണ്ട്, നവംബറിൽ വീശിയത്. 2020 നവംബറിൽ ഇതേ അറബിക്കടലിൽ ഇന്ത്യയാണ് പേര് കൊടുത്ത്. ഇന്ത്യ കൊടുത്ത പേര് ഗതി. ഇതാണ് നമ്മൾ സിമ്പിൾ പേര് കൊടുത്തത്. ടൗട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗതി എന്ന് പേര് കൊടുത്ത് ഇന്ത്യ. ഓക്കെ. അതുപോലെ ബംഗ്ലാദേശ് ഒരു കാറ്റിന് പേര് കൊടുത്തിരുന്നു. 2020 ജൂണിൽ വീശിയ കാറ്റാണ്. 2020 ജൂണിൽ വീശിയ ബംഗ്ലാദേശ് കൊടുത്ത പേര് ആ കാറ്റിൻ്റെ നിസർഗ എന്നാണ്. എന്താണ് നിസർഗ? അപ്പം ഈ മൂന്ന് കാറ്റുകളുടെയും ഓർത്തോളം അറബിക്കടലിലാണ്. ടൗട്ടെ, ഗതി, നിസർഗ. ടൗട്ടേക്ക് പേര് കൊടുത്തത് ടൗട്ടെ മ്യാൻമറാണ് കൊടുത്ത്. ഗതി എന്നുള്ള പേര് കൊടുത്ത് ഇന്ത്യയാണ്. നിസർഗ എന്നുള്ള പേര് കൊടുത്തത് ബംഗ്ലാദേശാണ്. അതേപോലെ ബുറേവി എന്ന് പറഞ്ഞൊരു കാറ്റ് ഡിസംബർ 2020 മാലിദ്വീപ്. മാലിദ്വീപാണ് പേര് കൊടുത്തത്. ഡിസംബറിൽ വീശിയ ബുറേവിക്ക് പേര് കൊടുത്തത് മാലിദ്വീപാണ്. ഒന്നുകൂടി ഉണ്ട് ഷഹീൻ. ഷഹീൻ എന്ന് പറഞ്ഞ കാറ്റ് 2021 ഒക്ടോബറിൽ ഖത്തർ പേര് കൊടുത്ത കാറ്റ്. 2021 ഒക്ടോബറിൽ ഷഹീനിന് പേര് കൊടുത്തത് ഖത്തറാണ്. ഓക്കെ. ഇനി ബംഗാൾ കടലിൽ ഗുലാബ് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റുണ്ട്. ഗുലാബ് അത് ആരെ പേരെടുത്തത് അറിയോ? ഗുലാബ് പാകിസ്ഥാൻ കൊടുത്ത പേരാണ്. സെപ്റ്റംബർ 2021 വീശിയതാണ്. പാകിസ്ഥാൻ പേര് കൊടുത്തു. യാസ് മാൻ നമ്മൾ വിളിക്കുമ്പോൾ യെസ് മാൻ എന്ന് പറയില്ലേ, യാസ്. ഒമാനാണ് പേര് കൊടുത്തത്. യാസ് 2022 മെയ്യിൽ വീശിയതാണ്. എവിടെ? ബംഗാൾ കടലിൽ. യാസ്. നിവാർ എന്ന് പറഞ്ഞൊരു കാറ്റ്. വാർ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? യുദ്ധം വന്നാൽ നമ്മൾ ഓടും. ഇറാൻ കൊടുത്ത പേരാണ് നിവാർ കേട്ടോ. ഇറാൻ കൊടുത്ത പേരാണ് ബംഗാൾ കടലിൽ വീശിയ 2020 നവംബറിൽ വീശിയ നിവാർ കാറ്റിന് പേര് കൊടുത്തത് ഇറാനാണ്. തായ്ലൻഡ് മെയ്യിൽ വീശിയൊരു കാറ്റിന് പേര് കൊടുത്തതാണ് അംഫാൻ. അംഫാൻ എന്നുള്ള പേര് കൊടുത്തത് തായ്ലൻഡ് ബംഗാൾ കടലിൽ. അപ്പം ഈ മൂന്നെണ്ണം ഓർക്കുക. ഇവിടെ അറബിക്കടലിൽ ടൗട്ടെ ഉണ്ട്. ടൗട്ടെ എന്നുള്ള പേര് കൊടുത്തത് ആരാണ്? മ്യാൻമറാണ്. പിന്നെ ഇന്ത്യ കൊടുത്ത പേരാണ് ഗതി. പിന്നെ നിസർഗ എന്നുള്ള പേര് ആര് കൊടുത്തു? നിസർഗ. ബംഗ്ലാദേശ് കൊടുത്ത പേരാണ്. പിന്നെ ഷെഹീൻ എന്ന് പറഞ്ഞൊരു കാറ്റുണ്ടായിരുന്നു, അതിന് പേര് കൊടുത്തത് ഖത്തറാണ്. ഖത്തർ. ഇനി ഇവിടെ ഗുലാബ് പാകിസ്ഥാൻ കൊടുത്ത പേരാണ്. പിന്നെ നിവാർ വരുമ്പോൾ റാൻ അല്ലെ, ഇറാൻ കൊടുത്ത പേരാണ് നിവാർ. പിന്നെ അംഫാൻ എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളത് തായ്ലൻഡ്. അംഫാൻ തായ്ലൻഡ്. പിന്നെ യാസ് കൊടുത്തത് യെസ്മാൻ. ഒമാനാണ് പേര് കൊടുത്തത് യാസ്. ബുറേവി കാറ്റിൻ്റെ പേര് കൊടുത്തത് മാലിദ്വീപ്. അതൊക്കെ ബംഗാൾ ഉൾക്കടലിൽ. ഓക്കെ. അപ്പം ഇതാണ് പ്രധാനമായിട്ടും നമുക്ക് സൈക്ലോൺ ആൻഡ് ആൻറ്റിസൈക്ലോണിനെ പറ്റി അറിയേണ്ട കാര്യങ്ങൾ. സോ അസ്ഥിരവാദങ്ങളുടെ രണ്ട് കാറ്റഗറിയെ നമ്മൾ കണ്ടത്, സൈക്ലോണും ആൻറ്റിസൈക്ലോണും. സൈക്ലോൺ എന്ന് പറഞ്ഞാൽ നടുഭാഗത്ത് മൈനസ്, മർദ്ദം കുറവും ചുറ്റും മർദ്ദം കൂടുതലുമാണ്. അപ്പോൾ മർദ്ദം കൂടിയ ഭാഗത്ത് നിന്ന് മർദ്ദം കുറഞ്ഞ ഭാഗത്ത് കാറ്റ് വീശും. അതിങ്ങനെ ഏത് ഡയറക്ഷനിലാണ്? ഉത്തരാർത്ഥ കോളത്തിൽ ആൻറ്റി ക്ലോക്ക് വൈസും ദക്ഷിണാർത്ഥ കോളത്തിൽ ക്ലോക്ക് വൈസുമാണ്. അപ്പോൾ പാമ്പിൻ്റെ ചുരുള് പോലെയുള്ള ഒരു കാറ്റാണ് അത് കണ്ടത്. ഹെൻറി ബിഡിങ്ടൺ അദ്ദേഹം അപ്പോൾ കൊടുത്ത പേരാണ് സൈക്ലോൺ. സൈക്ലോസ് എന്നുള്ള വേർഡ് മീനിങ് ആണ്. പിന്നെ വന്നിട്ട് ആൻറ്റി സൈക്ലോൺ ആകുമ്പോൾ നടുക്ക് പ്ലസും ചുറ്റും മൈനസും. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കാറ്റ് പോകുന്ന ഉത്തരാർത്ഥ കോളത്തിൽ എതിർചക്രവാദത്തിലും ആണോ? അല്ല, ഉത്തരാർത്ഥ കോളത്തിൽ ഏതാണ് നമ്മളെ പറഞ്ഞത്? പ്രതിചക്രവാദം. ഉത്തരാർത്ഥ കോളത്തിൽ ക്ലോക്ക് വൈസും ദക്ഷിണാർത്ഥ കോളത്തിൽ ആൻറ്റി ക്ലോക്ക് വൈസും ആണ്. ഓക്കെ. ഇനി ഓരോ സ്ഥലത്തെയും പേരുകൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വിളിക്കുന്ന സൈക്ലോൺ, ടൊർണാഡോ എന്ന് വിളിക്കുന്ന USA, ടൈഫോൺ എന്ന് വിളിക്കുന്ന ജപ്പാനും സൗത്ത് ജനസിയിലും, പിന്നെ കറീബിയൻ സീയിൽ ഹൊറിക്കെ എന്നുള്ള പേരുണ്ട്. ഓസ്ട്രേലിയയിലെ വില്ലി വില്ലീസ് എന്നുള്ള പേരുണ്ട് ഈ കാറ്റിന്. ഓക്കെ. അപ്പം അസ്ഥിരവാദങ്ങളെ പറ്റിയിട്ടുള്ള ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കി നിങ്ങൾക്ക് വ്യക്തമാകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തോ. ഓക്കെ. ഇനി നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട സജഷൻസ് കമൻസ് ഒക്കെ അറിയിക്കണം. ഓക്കെ. PSC എക്സാം ഗൈഡിൻ്റെ ഓൺലൈൻ ക്ലാസ് June 10 ആരംഭിക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പം ഈ ക്ലാസ് നമ്മളെ ലൈവ് ക്ലാസ്സാണ്. മൺഡേ ടു ഫ്രൈഡേ ആഴ്ചയിൽ 5 മണിക്കൂറാണ് ക്ലാസ് വരുന്നത്. അത് മോർണിംഗ് ബാച്ചാണ്. 9 to 10 അല്ലെങ്കിൽ 10 to 11 ടൈം പീരീഡിലാണ്. നമ്മൾ സൂം അല്ലെങ്കിൽ ജി മീറ്റ് ഒരു പ്ലാറ്റ്ഫോം വഴിയായിരിക്കും ഈ ക്ലാസ് കണ്ടക്ട് ചെയ്യുക. ലൈവ് ക്ലാസ് ആയിരിക്കും. നമ്മൾ സിലബസ് എടുത്ത് വെച്ച് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത്, അതായത് സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ, അപ്കമിങ് എക്സാംസ് വരുമ്പോൾ LDC, അതുപോലെ ഖാദി ബോർഡ്, ഇനി വരുന്ന ഡിഗ്രി എക്സാംസൊക്കെ വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കൃത്യമായിട്ട് സിലബസ് കവർ ചെയ്ത് ഒരു 5 to 6 months കൊണ്ടിട്ട് നമ്മൾ ഫുള്ളി സിലബസ് കവർ ചെയ്ത് അത് റിവൈസ് ചെയ്ത് നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ SERT സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെ നോക്കി അതൊക്കെ അനലൈസ് ചെയ്ത് അങ്ങനെ ഒരു ഫുൾ ടൈം ഒരു കമ്പൈൻ സ്റ്റഡി ക്ലാസ്സാണ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഡിവിജ്വൽ സബ്ജക്റ്റും നിങ്ങൾക്ക് പഠിക്കാം. ഈ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പർ വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. നമുക്ക് മറ്റൊരു ക്ലാസ് മീനിങ് കാണാം. അതുവരേക്കും ബൈ. നമസ്കാരം. PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാറ്റുകൾ എന്ന് പറഞ്ഞ ടോപ്പിക്കിൻ്റെ 3rd പാർട്ടാണ്. ഇതിന് മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ
കാറ്റുകളുടെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അസ്ഥിരവാദങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ ടുഡേ സെഷൻ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലികവാദങ്ങൾ. കാലികവാദങ്ങൾ എന്ന് പറഞ്ഞാൽ സീസണൽ വിൻസ് ആണ്. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, സീസണില് കാലത്തിനനുസരിച്ച് ഓരോ ഋതുക്കൾ മാറി വരുന്നതിനനുസരിച്ചിട്ട് ഡയറക്ഷൻ മാറുന്ന, ദിശ മാറുന്ന കാറ്റുകളെയാണ് എന്ത് വിളിക്കുക, കാലികവാദങ്ങൾ എന്ന് വിളിക്കുന്നത്. നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ച് വീശുന്ന കാറ്റാണ്. അപ്പൊ സീസൺ മാറുന്ന അനുസരിച്ചിട്ട്, ഋതുക്കൾ മാറുന്ന അനുസരിച്ചിട്ട്, കാലം മാറുന്ന അനുസരിച്ചിട്ട് ഈ കാറ്റുകളുടെ ഗതി മാറുന്നു, ഡയറക്ഷൻ മാറുന്നു. എക്സാമ്പിൾ എന്താണ്, മൺസൂൺ കാറ്റുകൾ. നമ്മുടെ ഇവിടെ മഴ, നമുക്ക് മഴ തരുന്ന മൺസൂൺ കാറ്റുകൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കാലികവാദത്തിന്. മൺസൂൺ കാറ്റുകൾ, കരക്കാറ്റ്, കടൽക്കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റൊക്കെ കാലികവാദങ്ങളാണ്. അപ്പൊ കാലികവാദങ്ങളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് മൺസൂൺ കാറ്റുകൾ. നമുക്ക് മൺസൂൺ കാറ്റുകളെ പറ്റി നോക്കാം. മൺസൂൺ, മൗസിം എന്ന് പറഞ്ഞിട്ട് ഒരു അറബിക് ടേം എന്നാണ് മൺസൂൺ എന്ന പദം ഉണ്ടായിട്ടുള്ളത്. മൗസിം എന്താണ് അതിന്റെ മീനിങ് വരുന്നത്, കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ. ആ ടേമിന്റെ അർത്ഥം തന്നെ എന്താണ്, കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ എന്നാണ് അർത്ഥം വരുന്നത്. ഹിപ്പാലസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഇത് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നത്, ഈ മൺസൂൺ കാറ്റുകളുടെ ഡയറക്ഷൻ ഒബ്സർവ് ചെയ്യുന്നത്. ആദ്യമായിട്ട് മൺസൂൺ കാറ്റുകളുടെ ഗതി നിർണ്ണയിച്ചത് ആരാണ്, ഹിപ്പാലസ് ആണ്. ഹിപ്പാലസ് ആണ് മൺസൂൺ കാറ്റുകളുടെ ഗതി നിർണ്ണയിച്ചത് ആദ്യമായിട്ട്. AD 45 ഇദ്ദേഹം കേരളത്തിൽ വന്നിട്ടുണ്ട് ഹിപ്പാലസ്. ഓക്കെ, സോ മൺസൂൺ കാറ്റുകളുടെ ഗതി ആദ്യമായിട്ട് നിർണ്ണയിച്ചത് ആരാണ്, ഹിപ്പാലസ് ആണ്. മൗസിം എന്ന അറബിക് പദത്തിൽ നിന്നാണ്, അർത്ഥം എന്താണ്, കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകളാണ്. ഓക്കെ, ഇനി ഈ മൺസൂൺ കാറ്റുകൾ ഉണ്ടാവാനായിട്ടുള്ള നാല് കാരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ താഴെ തന്നിട്ടുള്ളവയിൽ മൺസൂൺ കാറ്റുകൾ ഉണ്ടാവാൻ കാരണം ഇതിൽ അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ ഇതിൽ ഏതൊക്കെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണ് മൺസൂൺ കാറ്റുകൾക്ക് കാരണം. ഒന്ന്, സൂര്യന്റെ അയനം, സൂര്യന്റെ അയനം. രണ്ട്, കോറിയോലിസിസ് ബലം. മൂന്നാമത്തത് താപനിലയിലെ വ്യത്യാസം. നാലാമത്തത് മർദ്ദ വ്യത്യാസം. സൂര്യന്റെ അയനം ഒന്നാമത്തത്. രണ്ടാമത്തത് കോറിയോലിസിസ് ബലം, കോറിയോലിസ് ബലം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, കോറിയോലിസ് ബലം. മൂന്നാമത്തത് താപനിലയിലെ വ്യത്യാസം. നാലാമത്തത് മർദ്ദ വ്യത്യാസം. അപ്പൊ താപത്തിന്റെ വ്യത്യാസം കൊണ്ടിട്ട് എന്തുണ്ടാകും, മൺസൂൺ കാറ്റുകൾ ഉണ്ടാകും. മർദ്ദനിലയിലെ വ്യത്യാസം, മർദ്ദ വ്യത്യാസം കൊണ്ടിട്ട് സൂര്യന്റെ അയനം, കോറിയോലിസ് ബലം. അപ്പൊ ഇതെല്ലാം ചേർന്നാണ് ഈ മൺസൂൺ കാറ്റുകൾ ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കാം മൺസൂൺ കാറ്റുകൾ. നമുക്കറിയാം നമ്മുടെ കേരളത്തിലൊക്കെ നമുക്ക് മഴക്കാലം എന്ന് പറഞ്ഞത് തന്നെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളാണ്. അപ്പൊ നമ്മൾ എന്ത് പറയും, ദാ മൺസൂൺ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആരംഭിച്ചിരിക്കുന്നു എന്ന് പറയും അല്ലെ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ് നമുക്ക് മഴക്കാലം തുടങ്ങുകയായി. അപ്പൊ എങ്ങനെയാണ് ഇവിടെ ഈ സമയത്ത് മഴ പെയ്യുന്നത്, ആ കാറ്റ് എങ്ങനെയാണ് മഴ കൊണ്ടുവരുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി എർത്തിനെ പറ്റിയിട്ട്, എർത്തിന്റെ അക്ഷാംശ രേഖകൾ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും ആ ക്ലാസ് കാണാതെയാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ ഇതിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് ഒക്കെ മുന്നത്തെ ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. രണ്ട് പാർട്ട് ഇട്ടുള്ളത് കണ്ടിട്ട് വേണം ഇത് കാണാനായിട്ട്. ഓക്കെ, അപ്പൊ ഭൂമി അതിന്റെ ആക്സിഡന്റ്, ആക്സിഡന്റ് ഒരു സാങ്കല്പിക രേഖയാണ്. നമ്മൾ ഇങ്ങനെ നേരെയല്ല ആക്ച്വലി ഉള്ളത്. ഭൂമിക്ക് 23.5 ഡിഗ്രി ചെരുവുണ്ട് ഭൂമിയുടെ ആക്സിഡന്റിന്. അപ്പൊ ഒരു ചെരുവുണ്ട്, അതായത് നമ്മൾ, ഞാനിപ്പോ ഇങ്ങനെ മാർക്ക് ചെയ്യാണ്, ഇത് ഒരു ചെരുവ് മാർക്ക് ചെയ്യാണ്. അപ്പൊ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അതിന്റെ ആ ഒരു അക്ഷാംശ രേഖകൾ. നമ്മൾ നേരെ വരയ്ക്കുന്നുണ്ടെങ്കിലും ശരിക്കും അതിനൊരു ചെരുവുണ്ട്, ഇത്ര ഡിഗ്രി ചെരുവിലാണ് ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഭൂമധ്യരേഖയാണ് ഇവിടെ കാണുന്നത്. ഭൂമധ്യരേഖ തൊട്ട് മുകളിൽ 30 ഡിഗ്രി 60 ഡിഗ്രി ഒക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ മാർക്ക് ചെയ്ത് കണ്ടിട്ടുള്ളതാണ്. പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം, ഓരോ ലാറ്റിറ്റ്യൂഡ്സ് ആണ്, 30, 60 താഴെയുള്ളത് സൗത്ത് അല്ലെ, ഇത് സൗത്ത്, ഇത് നോർത്ത്, ഇതൊക്കെ നമുക്കറിയാം. നമ്മള് വാണിജ്യവാദങ്ങൾ പഠിച്ചപ്പോൾ, ട്രേഡ് വിൻസ് പഠിച്ചപ്പോൾ എങ്ങനെയാണ് പഠിച്ചത്, എവിടെ നിന്ന് എങ്ങോട്ടാണ് ട്രേഡ് വിൻസ് വീശുന്നത്, വാണിജ്യവാദങ്ങൾ 30 ഡിഗ്രി സൗത്ത് നിന്ന് 30 ഡിഗ്രി നോർത്ത് നിന്ന് ഭൂമധ്യത്തിലേക്ക് വീശുന്ന കാറ്റുകളാണ് നമ്മൾ ട്രേഡ് വിൻസ് പഠിച്ചത് അല്ലെ. 30 ഡിഗ്രി സൗത്ത് നിന്ന് 30 ഡിഗ്രി നോർത്ത് നിന്ന് ഭൂമധ്യരേഖയിലോട്ട് വീശുന്ന കാറ്റുകളാണ് ട്രേഡ് വിൻസ്. അപ്പൊ നമ്മൾ നോക്കുക, ഇത് ഭൂമിയിൽ ഭൂമധ്യരേഖയാണ്, അതിന്റെ താഴെ 30 ഡിഗ്രി സൗത്ത് നിന്ന് ഭൂമധ്യരേഖയിലോട്ട് കാറ്റിങ്ങനെ വീശുന്നുണ്ട്, ട്രേഡ് വിൻസ് വീശുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു ഈ സൂര്യന്റെ അയനം, കോറിയോലിസ് ബലം, താപനിലയിലെ വ്യത്യാസം, മർദ്ദ വ്യത്യാസം ഒക്കെയാണ് മനസ്സിൽ ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞു. അതാ എങ്ങനെയാ നോക്കിക്കോ, സൂര്യൻ ഇവിടെ. അപ്പൊ സൂര്യന്റെ ചൂട് നമുക്കറിയാം, ചില മാസങ്ങളിൽ നമുക്ക് ചൂട്, ചില ഭാഗത്ത് ചൂട് കൂടുതലായിരിക്കും, വേറെ ചില മാസങ്ങളിൽ വേറെ ചില ഭാഗത്തായിരിക്കും ചൂട് കൂടുതൽ ആണല്ലോ. ഭൂമിയുടെ ഈ 0 ഡിഗ്രിക്ക് മുകളിലുള്ളത് ഉത്തരാർത്ഥ ഗോളം, താഴെയുള്ളത് ദക്ഷിണാർത്ഥ ഗോളം ആണല്ലോ. ആണ്, നമ്മള് ഉത്തരാർത്ഥ ഗോളത്തിനാണ് കൺസിഡർ ചെയ്യുന്നത്, നമ്മുടെ രാജ്യം ഉത്തരാർത്ഥ ഗോളത്തിലാണ്. അപ്പൊ ഉത്തരാർത്ഥ ഗോളത്തില് ചൂട് കൂടുന്ന സമയത്ത്, അതായത് സൺലൈറ്റ് ചില മാസങ്ങളിൽ നേരെ ലംബമായിട്ട് ഇങ്ങനെ പതിക്കും, അപ്പൊ ഇവിടെ ചൂട് കൂടുതലായിരിക്കും ആണല്ലോ. സൂര്യൻ ഈ ഉത്തരാർത്ഥ ഗോളത്തിന് ഇവിടെ വരുന്ന സമയത്ത്, സൂര്യൻ ഇവിടെ വരുന്ന സമയത്ത് സൂര്യപ്രകാശം ഇങ്ങനെ ലംബമായിട്ട് പതിക്കും, ഉത്തരാർത്ഥ ഗോളത്തിന് ലംബമായിട്ട് പതിക്കുന്ന സമയത്ത് എന്ത് പറ്റും, ഇവിടെ ഭയങ്കര ചൂടായിരിക്കും. അപ്പൊ താഴെ ദക്ഷിണാർത്ഥ ഗോളത്തിൽ എന്തായിരിക്കും,
ദക്ഷിണത്ത് പോലത്തെ ചൂട് കുറവായിരിക്കും. ഭൂമി ഇങ്ങനെ കറങ്ങി വരുമ്പോൾ സൂര്യൻ ഒരു സ്ഥലത്ത് നിൽക്കുന്നു, ഭൂമി ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ഉത്തരാർത്ഥ ഗോളം സൂര്യന് നേരെ വരുന്ന സമയത്ത് ഉത്തരാർത്ഥ ഗോളത്തിൽ സൂര്യരശ്മിന് ലംബമായിട്ട് പതിക്കും. ഉത്തരാർത്ഥ ഗോളത്തിൽ നല്ല ചൂടായിരിക്കും, അപ്പൊ ദക്ഷിണാർത്ഥ ഗോളത്തിൽ തണുപ്പായിരിക്കുമല്ലോ. ഇനി ചൂട് കൂടുമ്പോൾ മർദ്ദത്തിന് എന്താ പറ്റുന്നത്? ചൂട് കൂടുമ്പോൾ മർദ്ദം കുറയുമായിരിക്കും. ചൂട് കൂടുമ്പോൾ മർദ്ദം കുറയും, ചൂട് കുറയുമ്പോൾ മർദ്ദം കൂടുകയാണ് ചെയ്യുന്നത്. ചൂട് കൂടുമ്പോൾ മർദ്ദം എന്തായിരിക്കും? മർദ്ദം കുറവായിരിക്കും. അതായത് ഉത്തരാർത്ഥ ഗോളത്തിൽ ചൂട് കൂടുമ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇവിടെ മർദ്ദം കുറവായിരിക്കും. മർദ്ദം കുറവാണ്, ഇവിടെ മർദ്ദം കുറവാണ്. താഴെയാണെങ്കിലോ മർദ്ദം കൂടുതൽ. മർദ്ദം കൂടുന്ന സ്ഥലത്ത് നിന്ന് മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്ക് എന്ത് വീശും? കാറ്റ് വീശും. അപ്പൊ താഴെ നിന്ന് മുകളിലോട്ട് കാറ്റ് വീശുകയാണ്. ഇങ്ങനെ കാറ്റ് വീശുന്ന സമയത്ത് ഇവിടെ ചൂട് ഒത്തിരി കൂടുതലായതുകൊണ്ട് ഇവിടുത്തെ വായു വികസിച്ച് മുകളിലോട്ട് പോകും. അങ്ങനെ പോകുമ്പോൾ ഇവിടുത്തെ മർദ്ദ മേഖല വടക്കോട്ട് ഷിഫ്റ്റ് ചെയ്യും. മനസ്സിലായോ പറഞ്ഞത്? ഇവിടെ ചൂട് കൂടുതലായതുകൊണ്ട് മർദ്ദ മേഖല വടക്കോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതാ ഈ 30 ഡിഗ്രിന്ന് ഇങ്ങോട്ട് വീശുന്ന കാറ്റ് ഈ മർദ്ദ മേഖല മൊത്തത്തിലൊന്ന് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഷിഫ്റ്റ് ചെയ്തിട്ട് ഈ താഴെ നിന്ന് വീശുന്ന കാറ്റ് ആക്ച്വലി ഈ ഭൂമിയിലേക്ക് മുകളിൽ വരും. ഇവിടെയായിരിക്കും കാറ്റ് വരുന്നത്. മനസ്സിലായില്ലേ? ഭൂമിയിലേക്ക് മുകളിലോട്ട് വരുമ്പോഴേക്കും ഇതാ 0 ഡിഗ്രിക്ക് മുകളിലോട്ട് നമ്മുടെ ഉത്തരാർത്ഥ ഗോളം മാത്രം എടുക്കുക. ഓക്കെ, 0 ഡിഗ്രി 30 ഡിഗ്രി. അപ്പം ഇതിങ്ങനെ ഷിഫ്റ്റ് ചെയ്തു, മർദ്ദമേഖല മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് കാറ്റ് ഇങ്ങനെയായിരിക്കും വീശുന്നത്. ഇനി നമ്മൾ അപ്പൊ സൂര്യന്റെ അയനം എന്താണ്, എങ്ങനെയാണ് ഈ മർദ്ദത്തിൽ വ്യത്യാസം വരുത്തിയത്? താപനില കൂട്ടിയിട്ട് മർദ്ദം കുറച്ചു, മർദ്ദം കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ടേക്ക് എന്ത് വീശുന്നു? കാറ്റ് വീശുകയാണ് മർദ്ദം കൂടിയ മേലിൽ നിന്ന് മർദ്ദം കുറഞ്ഞ മേലിട്ട് ആണല്ലോ. അങ്ങനെ കാറ്റ് വീശുമ്പോൾ നമ്മൾ കോറിയോലിസസ് എഫക്ട് പഠിച്ചിട്ടുണ്ട്. കോറിയോലിസസ് എഫക്ട് കാരണം ഉത്തരാർത്ഥ ഗോളത്തിൽ വീശുന്ന കാറ്റിന് എന്ത് പറ്റും? സഞ്ചാര ദിശയുടെ വലത്തേക്ക് ആ കാറ്റ് ഷിഫ്റ്റ് ചെയ്യും ആണല്ലോ. അപ്പൊ ഈ കാറ്റിന് എന്ത് പറ്റും? ഇത് സഞ്ചാര ദിശയുടെ വലത്തേക്ക്, അത് മുകളിലിട്ട് പോകുമ്പോൾ വലത്തേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യും. ഈ കാറ്റ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഈ കാറ്റ് ഇങ്ങനെ വീശും. എവിടെ? ഉത്തരാർത്ഥ ഗോളത്തിൽ. ഇതാ ഈ ഒരു ഭാഗത്ത്, ഈ ഒരു ഭാഗത്ത് ഉത്തരാർത്ഥ ഗോളത്തിലാണ് ഈ കാറ്റ് ഇങ്ങനെ സഞ്ചാര ദിശയുടെ വലത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇത്രയും ഭാഗമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയുടെ പൊസിഷൻ എവിടെയാണ്? അതായത് എവിടെയായിട്ടാണ്, ഏകദേശം ഇവിടെയായിട്ടാണ് ഇന്ത്യയുടെ പൊസിഷൻ വരുന്നത്. അപ്പൊ അവിടേക്കാണ് ഈ കാറ്റ് ഇങ്ങനെ വീശുന്നത്. ഇത് എവിടെ നിന്ന് എങ്ങോട്ടാണ് വീശുന്നത്? ഈ ഡയറക്ഷൻ ഏതാ? താഴെ നിന്ന് അങ്ങോട്ടാണ് അല്ലെ. പിന്നെ ഈ സൈഡ് ഇവിടെ നിന്ന് അങ്ങോട്ട്, അതായത് ഈ സൈഡ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ്, ആ സൈഡ് കിഴക്ക്. അപ്പൊ ഇങ്ങനെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്, താഴെ നിന്ന് മുകളിലോട്ട്. അപ്പൊ താഴെ എന്ന് പറഞ്ഞാൽ സൗത്ത്, പടിഞ്ഞാറ്, സൗത്ത് പടിഞ്ഞാറ് അല്ലെ, തെക്ക് പടിഞ്ഞാറ്. തെക്ക് പടിഞ്ഞാറെന്നാണ് ഈ കാറ്റ് വീശുന്നത്. അപ്പൊ തെക്ക് പടിഞ്ഞാറൻ എന്ന് പേര് വന്നത് അതുകൊണ്ടാണ്. തെക്ക് പടിഞ്ഞാറിന്ന് ഈ കാറ്റ് വീശുകയാണ്, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. തെക്ക് പടിഞ്ഞാറിന്ന് ഈ കാറ്റ് ഇങ്ങനെ വീശി ദാ നമ്മുടെ ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്തേക്കാണ് ഈ കാറ്റ് ഇങ്ങനെ വീശുന്നത്. ഇന്ത്യ മഹാസമുദ്രത്തില് ഇങ്ങനെ ഈ കാറ്റ് വീശും. ഓക്കെ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അടുത്തേക്ക് ഈ കാറ്റ് ഇങ്ങനെ വീശാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ത് ചെയ്യുന്നറിയാവോ? ഈ കാറ്റിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, രണ്ട് ബ്രാഞ്ചസ് ആക്കും. ഏതൊക്കെ? ഒന്ന് അറേബ്യൻ, അറേബ്യൻ ബ്രാഞ്ചും മറ്റൊന്ന് ബംഗാൾ, ബേ ഓഫ് ബംഗാൾ, ബംഗാൾ ഉൾക്കടൽ ബ്രാഞ്ചും. അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയുമായിട്ട് ഈ കാറ്റിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒട്ടും കോംപ്ലിക്കേറ്റഡ് ആകേണ്ട, വളരെ സിമ്പിളായിട്ട് തിങ്ക് ചെയ്യുക. നമ്മുടെ ഭൂമിനെ രണ്ട് അർത്ഥഗോളങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഉത്തരാർത്ഥഗോളം, ഇത് ദക്ഷിണാർത്ഥഗോളം, ഇത് ഭൂമധ്യരേഖയാണ്. ഓക്കെ, സൂര്യൻ ഇവിടെ, സൂര്യന്റെ അടുത്ത ഉത്തരാർത്ഥഗോളം സൂര്യന്റെ ലംബമായിട്ട് വരുന്ന സമയത്ത് സൂര്യപ്രകാശം ഈ ഭാഗത്തേക്ക് ലംബമായിട്ട് പതിക്കുമ്പോൾ ഈ ഭാഗത്ത് ചൂട് കൂടും കമ്പയർ ടു ദ അതർ സൈഡ്. ചൂട് എവിടെയാണോ കൂടുന്നത് അവിടെ മർദ്ദം കുറവായിരിക്കും. അതായത് ഇത് ന്യൂനമർദ്ദ മേഖലയായിരിക്കും, താഴെയുള്ളത് ഉച്ചമർദ്ദ മേഖലയും. ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയായിട്ട് എന്ത് വീശും? കാറ്റ് വീശും. ഈ കാറ്റ് വാണിജ്യവാദങ്ങളെ നോർമലി 30 ഡിഗ്രി സൗത്ത് നിന്ന് താഴെ നിന്ന് മുകളിലോട്ട് ഭൂമധ്യരേഖ ഭാഗത്തേക്കാണ് ഈ കാറ്റ് ഇങ്ങനെ വീശുന്നത്. പക്ഷേ ഇവിടെ മർദ്ദം ഒരുപാട് കുറവും ചൂട് ഭയങ്കര കൂടുതലും ആയതുകൊണ്ട് മർദ്ദമേഖല മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഒന്ന് മുകളിലോട്ട് മർദ്ദമേഖല ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ കാറ്റ് ആക്ച്വലി ഭൂമധ്യരേഖയ്ക്ക് മുകളിലോട്ടാണ് വീശുന്നത്. ഈ കാറ്റ് ഭൂമധ്യരേഖയ്ക്ക് മുകളിലോട്ട്, എന്തുകൊണ്ട്? മർദ്ദമേഖല ഷിഫ്റ്റ് ചെയ്തു മുകളിലോട്ട്, ഈ ഭാഗം മുകളിലോട്ട് ഒന്ന് ഷിഫ്റ്റ് ചെയ്തു, ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ആ കാറ്റ് എങ്ങോട്ടേക്ക് വീശുന്നു? ഭൂമധ്യരേഖയ്ക്ക് മുകളിലോട്ട്, ഉത്തരാർത്ഥ ഗോളത്തിലോട്ട് ഈ കാറ്റ് വീശുന്നു. ഈ കാറ്റ് എവിടുന്നാണ് വരുന്നത്? ഈ കാറ്റ് താഴെ ഭാഗത്തു നിന്നാണ് ഈ കാറ്റ് വരുന്നത്. പക്ഷെ മുകളിൽ എത്തിക്കഴിയുമ്പോൾ, ഉത്തരാർത്ഥ ഗോളത്തിൽ എത്തിക്കഴിയുമ്പോൾ കോറിയോലിസസ് പ്രഭാവം കാരണം ഈ കാറ്റിന്റെ ഡയറക്ഷൻ എങ്ങനെയാകും? ഇങ്ങനെ മുകളിലോട്ട് വീശുന്ന കാറ്റ് വലത് ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യും. ഷിഫ്റ്റ് ചെയ്ത് പടിഞ്ഞാറിന്ന് കിഴക്കോട്ടുള്ള ഡയറക്ഷനോട്ട് ഇങ്ങനെ പോകുന്നു, താഴെ നിന്ന് മുകളിലോട്ടും. അങ്ങനെ തെക്ക് പടിഞ്ഞാറിന്ന് ഈ കാറ്റ് എങ്ങോട്ട് വീശുകയാണ്? നമ്മുടെ ഇന്ത്യയുടെ അടുത്തേക്ക് വീശുകയാണ്. അതാണ് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ. ഇനി ഇന്ത്യയിൽ എന്താ സംഭവിക്കുന്നത്? ഇന്ത്യ ഉപഭൂഖണ്ഡം ഈ കാറ്റിനെ എന്ത്, ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുമ്പോൾ ഇന്ത്യ മാത്രമല്ലല്ലോ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യ ഉണ്ട്, പാകിസ്ഥാൻ ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നിങ്ങൾ അറിയാത്തവർക്ക് അതൊന്ന് നോക്കാനും പറ്റും അല്ലെ.
അപ്പൊ ഒന്ന് കമന്റ് ചെയ്യണം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് കേട്ടോ. ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഈ കാറ്റിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, അറേബ്യൻ ബ്രാഞ്ചും ബംഗാൾ ഉൾക്കടൽ ബ്രാഞ്ചും. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗത്ത്, ഈ ഒരു പടിഞ്ഞാറ് ഭാഗത്ത് വീശുന്നതാണ് അറബിക്കടലിന്റെ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ എന്തുണ്ട്, നമ്മുടെ കേരളമൊക്കെ ഈ ഭാഗത്താണ് അല്ലെ. അപ്പൊ കേരളത്തിലോട്ടൊക്കെ നേരെ ഈ കാറ്റ് വരികയാണ് നമ്മുടെ കേരളത്തിലോട്ട്. ഇവിടെ പശ്ചിമഘട്ടമുണ്ട്. അപ്പൊ ഈ കാറ്റ് എന്ത് ചെയ്യും, പശ്ചിമഘട്ടത്തിന് തട്ടും. പശ്ചിമഘട്ടം എന്ത് ചെയ്യുന്നറിയാമോ, അവിടെ മഴ പെയ്യ്ക്കും, അതിന്റെ അപ്പുറത്തേക്ക് ഇതിനെ കടത്തി വിടുന്നില്ല. പശ്ചിമഘട്ടത്തിന് അപ്പുറത്ത് നമ്മുടെ തമിഴ്നാടിന് മഴ വിട്ടില്ല, പക്ഷെ അവിടെ മഴ മേഘങ്ങളുണ്ട്, പക്ഷെ മഴ പെയ്യാണ്ട് തടഞ്ഞു നിർത്തുക ചെയ്യുന്നത്. അതുകൊണ്ട് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് വീശി നമ്മുടെ കേരളത്തിലൊക്കെ നമുക്ക് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നല്ല മഴ കിട്ടുമ്പോൾ തമിഴ്നാട്ടിലൊന്നും മഴ കിട്ടുന്നില്ല. അത് മഴ നിഴൽ പ്രദേശമാണ് തമിഴ്നാടും, നമ്മുടെ കേരളത്തിലെ ചില ഭാഗങ്ങളും ഉണ്ട് മഴനിഴൽ പ്രദേശം. നമ്മുടെ ഇടുക്കി ജില്ലയിലെ ചിന്നാർ മഴനിഴൽ പ്രദേശമാണ്, ചിന്നാർ ഭാഗം മഴനിഴൽ പ്രദേശമാണ്. തമിഴ്നാട്ടിൽ മഴ കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നല്ല രീതിയിൽ മഴ കിട്ടും ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ. നമ്മൾ അതിന് എന്താ പറയണേ, ആ മഴേനെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് കൊണ്ടുതരുന്ന നമ്മുടെ ആ മഴേനെ നമ്മൾ വിളിക്കുന്നത് ഇടവപ്പാതി. ഇടവമാസമാണ് മലയാള മാസം. ഇടവപ്പാതി കാലവർഷം, മൺസൂണിന്റെ ആഗമനാണ്, അറൈവൽ ഓഫ് മൺസൂൺ ആണ്. മൺസൂൺ തുടങ്ങുകയാണ്, മൺസൂണിന്റെ അറൈവലാണ്, മൺസൂൺ ആദ്യമായിട്ട് വരുന്ന അപ്പോഴാണ്. ഓക്കെ, അപ്പൊ ജൂൺ ടു സെപ്റ്റംബർ വീശുന്ന ഈ കാറ്റിന് ഹിപ്പാലസ് വിൻഡ് എന്നും ഒരു പേരുണ്ട്. ഹിപ്പാലസ് ആണല്ലോ മൺസൂൺ കാറ്റുകളുടെ ഗതി നിർണയിച്ചത്, അതുകൊണ്ട്. ഓക്കെ, അപ്പൊ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ എന്താന്ന് മനസ്സിലായല്ലോ. അപ്പൊ തമിഴ്നാടിന്റെ ഭാഗത്ത് മഴ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഇനി അടുത്ത ബ്രാഞ്ച് ഉണ്ടല്ലോ, ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച്. ഈ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന ഈ ഒരു കാറ്റ് നേരെ ഇങ്ങനെ മുകളിലോട്ട് പോയിട്ട് ഇവിടെ ഹിമാലയ പർവ്വതം ഉണ്ടല്ലോ, ഹിമാലയ പർവ്വതത്തിൽ പോയി തട്ടും. ഹിമാലയ പർവ്വതത്തിൽ പോയി തട്ടിയിട്ട് അവിടെ നിന്ന് തിരിച്ച് ആ കാറ്റ് ഇങ്ങനെ വന്ന് ഈ ഒരു ന്യൂഡൽഹി ഭാഗത്തേ കൂടെയൊക്കെ വന്ന് പഞ്ചാബ് ഭാഗത്തേക്ക് വന്ന് അവിടെയൊക്കെ ചെറിയ മഴ പെയ്യ്ക്കും. നമ്മുടെ ബേ ഓഫ് ബംഗാൾ, ബംഗാൾ കടൽ ബ്രാഞ്ച്, മൺസൂണിന്റെ ബംഗാൾ കടൽ ശാഖ ഇവിടെ പഞ്ചാബിലോട്ട് ഈ ഒരു ഭാഗത്തേക്കൊക്കെ മഴ പെയ്യ്ക്കും. അപ്പൊ പഞ്ചാബ് ഭാഗത്ത് രണ്ട് കാറ്റും, രണ്ട് സൈഡിൽ നിന്നും കിട്ടുന്ന ബേ ഓഫ് ബംഗാളിൽ നിന്നും അതേപോലെ അറേബ്യൻ സീ എന്ന രണ്ട് ഭാഗത്തു നിന്നുള്ള മൺസൂൺ കാറ്റുകൾ മീറ്റ് ചെയ്യുന്നത് എവിടെയാണ്, ഈ ഒരു പഞ്ചാബ് ഭാഗത്താണ്. പക്ഷെ രാജസ്ഥാനിലൊന്നും മഴ കിട്ടുന്നില്ല, മരുഭൂമി പ്രദേശമാണ്, അവിടെ വെയിലാണ്. എന്താ കാര്യം എന്നറിയോ, ഇവിടെ ആരവല്ലി പർവ്വതം കിടക്കുന്നുണ്ട്. ഇതുപോലെ ആരവല്ലി പർവ്വതം അതിനെ അങ്ങോട്ട് കടത്തിവിടില്ല. അപ്പൊ രാജസ്ഥാനിലൊന്നും മഴ കിട്ടുന്നില്ല. ഇതാണ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ സംഭവിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ ഒരു ഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ കേരളത്തില് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏതാണ്, ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കോഴിക്കോടാണ്. അതുപോലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല ഏതാണ്, തിരുവനന്തപുരമാണ് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല. അതുപോലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണെന്നറിയോ, നമ്മുടെ എറണാകുളം ജില്ലയിലെ നേര്യമംഗലാണ് സ്ഥലം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഏറ്റവും കുറവ് മഴ, അതായത് മഴ നിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാറാണ്, ഇടുക്കി ജില്ലയിലെ ചിന്നാറാണ്. ഓക്കെ, അപ്പൊ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ ക്ലിയർ ആണല്ലോ. ഇനി ഇതിന് വേറൊന്നുകൂടെ ഉണ്ടല്ലോ, വേറൊരു മൺസൂണിലൂടെ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ. ഏതാ അത്? അത് വടക്ക് കിഴക്കൻ മൺസൂൺ, നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് പറയും. ആ മൺസൂൺ എങ്ങനെ ഉണ്ടാവണെന്നറിയോ, നമ്മുടെ ഈ ഒരു മൺസൂൺ കാറ്റുണ്ടല്ലോ അത് അവിടെ നിൽക്കുകയാണ്. നമ്മൾ ഇനി ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിലോട്ട് വരുമ്പോഴേക്കും നമ്മുടെ ഇവിടെ ചൂട് കുറയുന്ന ഒരു ശൈത്യകാലം ആരംഭിക്കുക പോലെ, വിന്റർ സീസൺ ആവാണ് നവംബർ ഒക്കെ കഴിയുമ്പോഴേക്കും. അതിന്റെ അർത്ഥം എന്താ, സൂര്യൻ ഈ മുകളിലല്ല, സൂര്യൻ താഴെ ഭാഗത്താണ് സൂര്യന്റെ ചൂട് കിട്ടുന്നത്. നമ്മുടെ ഇവിടെ ചൂട് കുറവ്, ഉത്തരാർത്ഥഗോളത്തിൽ ചൂട് കുറവും ദക്ഷിണാർത്ഥഗോളത്തിൽ ചൂട് കൂടുതലായിരിക്കും. മേളില് ചൂട് കുറവും താഴെ ചൂട് കൂടുതലായിരിക്കും. അപ്പൊ എന്ത് പറ്റും, ചൂട് കുറവുള്ളിടത്ത് മർദ്ദം കൂടും, താഴെ മർദ്ദം കുറയും. മർദ്ദം കൂടിയ മേലിൽ നിന്ന് മർദ്ദം കുറഞ്ഞ മേലായിട്ട് എന്ത് പറ്റും, ഈ കാറ്റ് വീശും. അപ്പൊ നമ്മുടെ ഈ മൺസൂൺ കാറ്റ് തിരിച്ചു പോവും, എങ്ങോട്ട്, താഴേട്ട് പോവും. ആ തിരിച്ചു പോകുന്ന കാറ്റാണ് നേരെ ഇവിടുന്ന് ഈ ഇവിടേക്ക് പോയ മൺസൂൺ എന്തെങ്കിലും തിരിച്ചിറങ്ങി വരും, അങ്ങോട്ട് പോയ പോലെ തിരിച്ചിങ്ങോട്ട് വരും. അതാണ് മൺസൂണിന്റെ റിട്രീറ്റിംഗ് മൺസൂൺ, മൺസൂണിന്റെ വിടവാങ്ങൾ എന്നൊക്കെ പറയും. അപ്പൊ തിരിച്ചിങ്ങനെ വീശുമ്പോഴാണ് നമുക്ക് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മഴയൊക്കെ കിട്ടുന്നത്. പക്ഷെ അത് കൂടുതലും നമുക്കല്ല കിട്ടുക, അത് പശ്ചിമഘട്ടത്തിന് അപ്പുറ സൈഡിലാണ് കിട്ടുക. അതായത് ഈ ഭാഗത്താണ് കൂടുതൽ മഴ കിട്ടുക, ഇവിടെ തമിഴ്നാട് ഭാഗത്താണ്. അപ്പൊ തമിഴ്നാട്ടിലൊക്കെ മഴ കിട്ടുന്ന എപ്പോഴാണ്, ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. നമുക്ക് ശക്തമായ ഇടിയോട് കൂടി ഉച്ച കഴിഞ്ഞിട്ട് നല്ല ഇടിയൊക്കെ വെട്ടി നമുക്കിവിടെ മഴ പെയ്യാറുണ്ട് അല്ലെ ഒക്ടോബർ നവംബർ മാസങ്ങളില്. നമ്മളാ മഴയെ വിളിക്കുന്നത് എന്താണെന്നറിയാമോ, തുലാവർഷം എന്ന് വിളിക്കുന്നത്. തുലാമാസമാണ് മലയാളത്തിൽ, തുലാവർഷമാണ്. നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് അതിനെ വിളിക്കുന്നത്. എന്താ കാര്യം, അതിന്റെ ഡയറക്ഷൻ എവിടുന്ന, നോർത്ത് നിന്നാ വരുന്നത്, നോർത്ത് നിന്നും ഈസ്റ്റ് നിന്ന് ഇങ്ങോട്ടാ കാറ്റ് വീശുന്നത്. അതുകൊണ്ടാണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ആ സമയത്ത് നമുക്ക് ഇവിടെ ആ മൺസൂൺ പോകുന്ന അനുസരിച്ച് നമുക്ക് ഇവിടെ ചൂട് വരും. അതാണ് കന്നിച്ചൂട്, ഒക്ടോബർ ഹീറ്റ് എന്നൊക്കെ പറയണത് അതിനെയാണ്. ഓക്കെ, അപ്പൊ കന്നിച്ചൂട്, ഒക്ടോബർ ഹീറ്റ്, മൺസൂണിന്റെ വിടവാങ്ങൽ, റിട്രീറ്റിംഗ് മൺസൂൺ, നോർത്ത് ഈസ്റ്റ് മൺസൂൺ, തുലാവർഷം എന്നൊക്കെ പറയണത് ഈ ഒരു ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഈ ഒരു സീസണിലാണ്. അപ്പൊ അതാണ് മൺസൂൺ കാറ്റുകൾ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാലികവാദങ്ങളിലെ മൺസൂൺ കാറ്റുകൾ വ്യക്തമായോ,
വ്യക്തമായില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി. ഇത്രയേ ഉള്ളൂ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കൂ. ഭൂമി, ഭൂമിയുടെ രണ്ട് അർത്ഥഗോളമുണ്ട്. നമ്മൾ മുകളിലാണ് നിൽക്കുന്നത്, സൂര്യന്റെ ചൂട് മുകൾ ഭാഗത്തേക്ക്, ഉത്തരാർത്ഥഗോളത്തിന് നല്ല ചൂട് നിൽക്കുന്ന സമയത്ത് സൂര്യൻ ഭൂമി സൂര്യനും കറങ്ങി, സൂര്യനെ ചുറ്റും ഭൂമി കറങ്ങുകയാണ്. അപ്പൊ കറങ്ങി വരുമ്പോൾ ഉത്തരാർത്ഥഗോളം സൂര്യന്റെ നേരെ വരുന്ന സമയത്ത് അവിടെ ഭയങ്കര ചൂടായിരിക്കും. ചൂട് കൂടുമ്പോൾ അവിടെ എന്തായിരിക്കും, മുകളിൽ മർദ്ദം കുറവായിരിക്കും, താഴെയോ മർദ്ദം കൂടുതൽ. അപ്പൊ കൂടിയ മർദ്ദം താഴെ കൂടുതൽ, ഇവിടെ മർദ്ദം കുറവാണ്. അപ്പൊ എന്ത് പറ്റുകയാണ്, ചൂട് കൂടുന്നോണ്ടിട്ട് മർദ്ദം കുറയുന്നു, അത് മറക്കരുത്. അപ്പൊ മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് മർദ്ദം കൂടിയ ഭാഗത്ത് നിന്ന് കാറ്റ് താഴ്ന്ന് മുകളിലോട്ട് വീശും. അപ്പം ഈ മർദ്ദ മേഖല ഒന്ന് ഷിഫ്റ്റ് ചെയ്ത്, കുറച്ച് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് കാരണം ഭൂമധരേക്ക് മുകളിലോട്ട് ഈ കാറ്റ് വീശി വരും, ഇങ്ങോട്ട് നമ്മുടെ ഇന്ത്യയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ താഴേന്ന് വരുന്നു, അതുകൊണ്ട് സൗത്ത്. ഇനി കോറിയോലിസ് എഫക്ട് കാരണം ഭൂമധരയുടെ മുകളിൽ എത്തിക്കഴിയുമ്പോൾ ഉത്തരാർത്ഥഗോളത്തിലാകുമ്പോൾ ഈ കാറ്റ് ഇങ്ങോട്ട് വലത്തേക്ക് തിരിയും. വലത്തേക്ക് തിരിയുന്നോണ്ടിട്ട് നമ്മൾക്ക് ആ ഒരു ഡയറക്ഷൻ എന്താ, ഇങ്ങനെ വെസ്റ്റിലോട്ട് പോകുന്ന പോലെ, വെസ്റ്റിൽ നിന്ന് വരുന്നു, വെസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് വരുന്നു. അപ്പൊ താഴേന്നും വെസ്റ്റിന്നും ആയതുകൊണ്ട് സൗത്ത് വെസ്റ്റ് മൺസൂൺ നമ്മൾ വിളിക്കും. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അവിടെ വരുമ്പോൾ എന്ത് പറ്റുകയാണ്, ഇതിന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, അറബിക്കടൽ ബ്രാഞ്ചും ബംഗാൾ കടൽ ബ്രാഞ്ചും. അറബിക്കടൽ ബ്രാഞ്ച് നേരെ നമ്മുടെ കേരളത്തിലൊക്കെ മഴ പെയ്ച്ച് പശ്ചിമഘട്ടത്തിൽ തട്ടി ഇവിടെയൊക്കെ നല്ലോണം നമുക്ക് മഴ കിട്ടും, നമുക്കാണ് നല്ല മഴ കിട്ടുന്നത്. തമിഴ്നാടിനൊക്കെ മഴ കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ മഴ പെയ്ക്കുന്നു അറേബ്യൻ ബ്രാഞ്ച്. ബംഗാൾ കടൽ ബ്രാഞ്ച് എന്ത് ചെയ്യാണ്, അത് ഈ സൈഡിൽ നിന്ന് നേരെ മുകളിലോട്ട് പോയിട്ട് നമ്മുടെ ഹിമാലയ പർവ്വതത്തിൽ തട്ടി, അവിടെ ഹിമാലയ പർവ്വതത്തിൽ തട്ടി അതിങ്ങനെ വന്ന് ഡൽഹി ഭാഗത്തൊക്കെ കുറച്ച് മഴ കൊടുത്ത് പഞ്ചാബിൽ വരും. ഇവിടെ അറേബ്യൻ ബ്രാഞ്ച് പഞ്ചാബിലെത്തുന്നുണ്ട്. ഇവിടെ ആരവല്ലി പർവ്വതമായതുകൊണ്ട് രാജസ്ഥാനിലൊന്നും മഴ കിട്ടില്ല, മരുഭൂമി പ്രദേശമാണ്. ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന എവിടെയാണ്, ഇന്ത്യയിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത് ആക്ച്വലി മേഘാലയയിലാണ്, അല്ലെ? മേഘാലയയിലാണ് ഏറ്റവും കൂടുതൽ, മേഘാലയയിലെ മൗസിൻറാമിലാണ് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത്. നേരത്തെ ചിറാപുഞ്ചിയായിരുന്നു, ഇപ്പൊ മൗസിൻറാമാണ്. ചിറാപുഞ്ചിയുടെ ഇപ്പോഴത്തെ പേര് സോഹ്ര എന്നാണ്. ഓക്കെ, അപ്പൊ മൗസിൻറാമിലാണ് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത്. ഈ രണ്ട് ബ്രാഞ്ചും മീറ്റ് ചെയ്യുന്നത് പഞ്ചാബിലാണ്. അപ്പൊ അങ്ങനെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു മഴയെ നമ്മൾ കാലവർഷം എന്ന് വിളിക്കും, ഹിപ്പാലസ് വിൻഡ് എന്ന് വിളിക്കും, പിന്നെ ഇടവപ്പാതി എന്ന് വിളിക്കും. ഓക്കെ, മൺസൂണിന്റെ അറൈവലാണ് അറൈവൽ ഓഫ് മൺസൂൺ എന്നൊക്കെ പറയും. ഇനി നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് പറഞ്ഞിട്ട് അടുത്ത ഒരു കാറ്റഗറി ഉണ്ട്. അതെങ്ങനെയാണ് വരുന്നത്, അത് ഈ വിന്റർ സീസൺ വരുമ്പോഴാണ്, മീൻസ് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് മെയിൻലി. അപ്പോഴേക്കും സൂര്യന്റെ ഡയറക്ഷൻ മാറി, സൂര്യന്റെ ചൂട് താഴെയാണ് കൂടുതൽ കിട്ടുക, മേലിൽ ചൂട് കുറഞ്ഞു, അപ്പൊ മർദ്ദം കൂടി, അപ്പൊ മുകളിൽ നിന്ന് താഴെട്ട് കാറ്റ് വീശും. അപ്പൊ ഈ മൺസൂൺ എന്ത് ചെയ്യും, നേരെ സീസൺ മാറിയപ്പോ മൺസൂൺ ഗതി മാറ്റി. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ കാലത്തിനനുസരിച്ച് ദിശ മാറ്റുന്ന, ഗതി മാറ്റുന്ന കാട്ടുന്ന, അല്ലെ? സീസൺ മാറിയപ്പോ ഒക്ടോബർ നവംബർ ആയപ്പോ അങ്ങോട്ട് പോയ മൺസൂൺ എന്ത് ചെയ്ത് ഇങ്ങോട്ട് വരികയാണ്, ഇങ്ങോട്ട് വരികയാണ്, എവിടെ നിന്ന്, മേളിൽ നിന്ന് താഴെട്ട് ഇങ്ങോട്ട് പോവുകയാണ്. അപ്പൊ നോർത്ത് ഈസ്റ്റ് എന്ന് വരുന്നോണ്ടിട്ട് നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് വിളിക്കും. അത് തമിഴ്നാടിനൊക്കെ മഴ കൊടുക്കും, നേരെ ഇങ്ങോട്ട് പോവാണ് ആ കാറ്റ്. അപ്പൊ മൺസൂൺ ഇവിടുന്ന് പോവാണ്, മൺസൂണിന്റെ വിടവാങ്ങൽ, റിട്രീറ്റിംഗ് മൺസൂൺ ആണ്. നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണ്, തുലാവർഷമാണ്. ആ സമയത്തുള്ള ചൂടാണ് ഒക്ടോബർ ഹീറ്റ്, കണ്ണിച്ചൂട് എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ഏത് ജില്ലയിലാണ്, കോഴിക്കോട്. ഏറ്റവും കുറവ് തിരുവനന്തപുരം. ഏറ്റവും കുറവ് മഴ കിട്ടുന്ന പ്രദേശം ചിന്നാറാണ്, മഴ നിറഞ്ഞ പ്രദേശമാണ്. എറണാകുളത്ത് നേരിമംഗലത്താണ് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത്. ഇനി എന്തൊക്കെയാണ് ആ നാല് കാരണങ്ങൾ മനസ്സിൽ ഉണ്ടാവാനായിട്ട്, സൂര്യന്റെ അയനം, കോറിയോലിസിസ് ബലം, താപനിലയിലെ വ്യത്യാസം, മർദ്ദ വ്യത്യാസം. ഓക്കെ, മൺസൂൺ കാറ്റുകളെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ക്ലിയർ പിക്ചർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് കണ്ടു കഴിഞ്ഞത് ഓക്കെ ആണ്. ഓക്കെ, അപ്പം ഇനി കാറ്റുകൾ ഇവിടെ തീരുന്നില്ല, കാറ്റ് വീശിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായി, ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് പരമാവധി ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം, നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ക്ലാസ്സസ് ഒക്കെ കിട്ടാനായിട്ട്. PSC എക്സാം ഗൈഡ് June 10th ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്കമിംഗ് 10th ലെവൽ ഡിഗ്രികളുടെ എക്സാംസിന് വേണ്ടിയിട്ട് നമ്മൾ ലൈവ് ആയിട്ടുള്ള ക്ലാസ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് മറ്റൊരു ക്ലാസ് വീണ്ടും കാണുന്നവരേക്കും നമസ്കാരം. PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേൾഡ് ജോഗ്രഫിയിൽ കാറ്റുകൾ എന്ന് പറഞ്ഞൊരു ടോപ്പിക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കാറ്റുകളുടെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ആണ് സ്ഥിരവാദങ്ങൾ, അസ്ഥിരവാദങ്ങൾ, കാലികവാദങ്ങൾ, പ്രാദേശികവാദങ്ങൾ. ഇതിലെ സ്ഥിരവാദങ്ങളും അസ്ഥിരവാദങ്ങളും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. കാലികവാദങ്ങളിലെ മൺസൂൺ കാറ്റുകളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കാലികവാദങ്ങളിൽ വരുന്നതാണ് പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ്, കടൽക്കാറ്റ്, കരക്കാറ്റ്. ഇതും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോഴേ കാലികവാദങ്ങൾ കഴിയുള്ളൂ. അത് കഴിഞ്ഞ് പ്രാദേശികവാദങ്ങളും കൂടെ ഡിസ്കസ് ചെയ്താലേ ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ മുൻ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഇത് കണ്ടിട്ട് വന്നാൽ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂറ്റി കിട്ടും. ഓക്കെ, അപ്പൊ കാറ്റുകൾ ഓൾറെഡി കുറെ നാളെ മുന്നേ പഠിച്ചിട്ടുള്ളവരൊക്കെയാണ് നിങ്ങൾക്ക് അത് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇതൊരു റിവിഷൻ ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാറ്റുകൾ വേൾഡ് ജോഗ്രഫിയിൽ. ഇനി വരുന്ന എക്സാംസിലൊക്കെ നമുക്കിപ്പോൾ വേൾഡ് ഹിസ്റ്ററി ആണെങ്കിലും വേൾഡ് ജോഗ്രഫി ആണെങ്കിലും ഒക്കെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ട് ചോദ്യങ്ങൾ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ ആ ഒരു പ്രാധാന്യത്തോടു കൂടി തന്നെ പഠിക്കുക. ഇപ്പോൾ നമ്മൾ സ്ഥിരവാദങ്ങളിൽ
സ്ഥിരവാദങ്ങൾ മൂന്നായിട്ട് ക്ലാസ് ചെയ്യുന്നുണ്ട്. ആഗോളവാദങ്ങള്, പശ്ചിമവാദങ്ങള്, വാണിജ്യവാദങ്ങൾ, ധ്രുവീയവാദങ്ങൾ. ഓർമ്മയുണ്ടോ നമ്മുടെ റോറിംഗ് ഫോർട്ടീസ് ഒക്കെ നമ്മൾ അവിടെ പഠിച്ചത്, ഈ ഒരു സ്ഥിരവാദങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോ. പിന്നെ അസ്ഥിരവാദങ്ങൾ ഏതാണ്? അസ്ഥിരവാദങ്ങൾ നമ്മൾ ചക്രവാദവും പ്രതിചക്രവാദവും സൈക്ലോണും ആന്റിസൈക്ലോണും കണ്ടിരുന്നു. കാലികവാദങ്ങൾ സീസണൽ വിൻഡ്സിലാണ് മൺസൂൺ കാറ്റുകളെ പറ്റി പഠിച്ചത്. ഇനി അതിൽ വരുന്നതാണ് പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ്, കടൽക്കാറ്റ്, കരക്കാറ്റ്. നോക്കാം നമുക്ക് പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ്. ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ ഈ കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്നത്, കരയിൽ നിന്ന് കടലിലോട്ട് വീശുന്നത് നമുക്ക് ജസ്റ്റ് നമ്മൾ ബൈഹാർട്ട് പഠിച്ചതിന്റെ പ്രശ്നം വെച്ചാൽ പകലാണോ വീശുന്നത്, രാത്രിയാണോ വീശുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ്, ഇങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻ വരും. അപ്പൊ വൺ ടൈം നമ്മൾ ഇത് കാര്യം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്നും അവിടെ കിടന്നോളും, നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും സംഭവം. അപ്പൊ ഒരു കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കി പഠിക്കാം. പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ് എന്താണ്? പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ്, കടൽക്കാറ്റ്, കരക്കാറ്റ് ഇതൊക്കെ ജനറലി പറഞ്ഞാല് എവിടെ നിന്നാണ് കാറ്റ് വീശുന്നത് അത് വെച്ചിട്ടാ പേര് വരുന്നത്. ഓക്കെ, അപ്പൊ കടലിൽ നിന്നാണ് കാറ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കടൽക്കാറ്റ് എന്ന് പറയും, കരയിൽ നിന്നാണ് കാറ്റ് വീശുന്നെങ്കിൽ കരക്കാറ്റ് എന്ന് പറയും, പർവ്വതങ്ങളിൽ നിന്നാണ് വീശുന്നെങ്കിൽ പർവ്വതക്കാറ്റ്, താഴ്വരകളിൽ നിന്നാണെങ്കിൽ താഴ്വരക്കാറ്റ്. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം താഴ്വരക്കാറ്റ്. അപ്പൊ താഴ്വരക്കാറ്റ് എന്നുള്ള പേര് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും വീശുന്നത്? കാറ്റിന്റെ പേര് ഏതാണോ അവിടെ നിന്നാണ് വീശുന്നത്, അതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞത്. അപ്പൊ താഴ്വരക്കാറ്റ് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? താഴ്വരകളിൽ നിന്നും പർവ്വതങ്ങളിലേക്കായിരിക്കും വീശുന്നത്. ഇപ്പൊ ഒരു പർവ്വതമാണിത്, പർവ്വതത്തിന്റെ താഴ്ഭാഗം താഴ്വര. അപ്പൊ പകൽ സമയത്ത് സൂര്യന്റെ പ്രകാശം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ചൂട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പകൽ സമയത്ത് കോമൺ സെൻസ് വെച്ച് പറയണം, പർവ്വതങ്ങളുടെ മുകളിലാണോ താഴ്വര ഭാഗത്തായിരിക്കും ചൂട് കൂടുതൽ? പർവ്വതം ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്, തൊട്ട് മുകളിൽ നിന്ന് സൂര്യന്റെ ചൂട് ഇങ്ങനെ വരുന്നോണ്ടിരിക്കുക. അപ്പൊ എവിടെയായിരിക്കും ചൂട് കൂടുതൽ പകൽ സമയത്ത്? ഉറപ്പായിട്ടും പർവ്വതങ്ങളിലായിരിക്കും ചൂട് കൂടുതൽ. പകൽ സമയത്ത് പർവ്വതങ്ങളുടെ ചൂട് കൂടുതലും താഴ്വരകളുടെ ചൂട് കുറവുമാണ്. അപ്പൊ ചൂട് കൂടുതലും ചൂട് കുറവും. ചൂട് മർദ്ദം എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? ചൂട് കൂടുമ്പോൾ മർദ്ദം കുറയുന്നു, ചൂട് കുറയുമ്പോൾ മർദ്ദം കൂടുന്നു ആണല്ലോ. അപ്പൊ പകൽ സമയത്ത് പർവ്വതങ്ങളിൽ ചൂട് കൂടുന്നു, അപ്പൊ മർദ്ദം കുറയുന്നു. മർദ്ദം കുറവെന്ന് പറഞ്ഞാൽ പർവ്വതങ്ങളുടെ മുകളിൽ ന്യൂനമർദ്ദമാണ് പകൽ സമയത്ത്. പകൽ സമയത്ത് താഴ്വരകളിലോ? താഴ്വരകളിൽ പർവ്വതങ്ങളെ വെച്ച് നോക്കുമ്പോൾ ചൂട് കുറവാണ്, അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോൾ ചൂട് കുറവായതുകൊണ്ട് മർദ്ദം കൂടുതലായിരിക്കും, ഇവിടെ ഉച്ചമർദ്ദമായിരിക്കും. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ പകൽ സമയത്ത് പർവ്വതങ്ങളിലാണോ താഴ്വരകളിലാണോ മർദ്ദം കൂടുതൽ? മർദ്ദം കൂടുതൽ താഴ്വരകളിലും, മർദ്ദം കുറവ് പർവ്വതങ്ങളിലുമാണ്. കാറ്റ് എവിടെ നിന്ന് എങ്ങോട്ടാ വീശുന്നത്? മർദ്ദം കൂടിയ ഭാഗത്തുനിന്നും മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക്. അപ്പൊ പകൽ സമയത്ത് മർദ്ദം കൂടിയ താഴ്വര ഭാഗത്ത് നിന്നും മർദ്ദം കുറഞ്ഞ പർവ്വത ഭാഗത്തേക്ക് വീശുന്ന കാറ്റാണ് എന്ത്? താഴ്വരക്കാറ്റ്. അപ്പൊ താഴ്വരക്കാറ്റ് എന്ന് പറഞ്ഞാല് ഏത് സമയത്താ? പകലാണോ രാത്രിയാണോ താഴ്വരക്കാറ്റ് വീശുന്നത്? പകലാണ്. എവിടെ നിന്ന് എങ്ങോട്ടാ വീശുന്നത്? താഴ്വരയിൽ നിന്നും പർവ്വതങ്ങളിലേക്ക്. എന്തുകൊണ്ടാണ് അങ്ങനെ കാറ്റ് വീശുന്നത്? പകൽ സമയത്ത് കാറ്റെപ്പോഴും മർദ്ദം കൂടിയിരുന്ന് മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് വീശുന്നത്. പകൽ സമയത്ത് താഴ്വരയിൽ ചൂട് കുറവാണ്, മർദ്ദം കൂടുതലാണ്. പർവ്വതങ്ങളിൽ ചൂട് കൂടുതലും മർദ്ദം കുറവുമാണ്. അപ്പൊ ചൂട് കൂടിയ താഴ്വര ഭാഗത്ത് നിന്നും, അതായത് സോറി, മർദ്ദം കൂടിയ താഴ്വര ഭാഗത്ത് നിന്നും മർദ്ദം കുറഞ്ഞ പർവ്വത ഭാഗത്തേക്ക് പകൽ സമയത്ത് വീശുന്ന കാറ്റിനെ വിളിക്കുന്ന പേരാണ് താഴ്വരക്കാറ്റ്. അപ്പൊ പർവ്വതക്കാറ്റ് എന്താണ്? നേരെ ഓപ്പോസിറ്റ്, രാത്രിയാണ് സമയം. രാത്രിയാകുമ്പോ ഇത് നേരെ തിരിയും. രാത്രി കാലഘട്ടം ആകുമ്പോഴേക്കും ഇവിടെ പർവ്വതങ്ങളുടെ മുകൾ ഭാഗത്ത് ചൂട് എങ്ങനെയായിരിക്കും? ചൂട് കുറവായിരിക്കും. താഴ്വരകളിൽ ചൂട് കൂടുതലുണ്ടായിരിക്കും. കാരണം ഇവിടെ ഇനിഷ്യലി ചൂട് ഉണ്ടായിരുന്നില്ല, പകല് ഇവിടുന്ന് പതുക്കെ ചൂട് കിട്ടി ഇവിടെയൊക്കെ ചൂട് പിടിച്ചു. പക്ഷെ ഇവിടെ പെട്ടെന്ന് തണുത്തു രാത്രിയായപ്പോഴേക്കും. അപ്പൊ രാത്രിയായപ്പോ താഴ്വര ഭാഗത്ത് ചൂട് കൂടുതലും പർവ്വത ഭാഗത്ത് ചൂട് കുറവും. ചൂട് കൂടിയ താഴ്വര ഭാഗത്ത് മർദ്ദം കുറവും, ചൂട് കുറഞ്ഞ പർവ്വത ഭാഗത്ത് മർദ്ദം കൂടുതലും. അപ്പൊ മർദ്ദം കൂടിയ പർവ്വത ഭാഗത്ത് നിന്നും മർദ്ദം കുറഞ്ഞ താഴ്വര ഭാഗത്തേക്ക് രാത്രി കാലങ്ങളിൽ വീശുന്ന കാറ്റാണ് പർവ്വതക്കാറ്റ്. സിമ്പിൾ അല്ലേ? അപ്പം നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം, താഴ്വരക്കാറ്റ് എവിടെ നിന്ന് എങ്ങോട്ട്? താഴ്വരയിൽ നിന്നും പർവ്വതത്തിലേക്ക്. പർവ്വതക്കാറ്റ് എവിടെ നിന്ന് എങ്ങോട്ട്? പർവ്വതത്തിൽ നിന്നും താഴ്വരയിലേക്ക്. ഇനി ഏതാ പകല്, ഏതാ രാത്രിയിൽ? താഴ്വരക്കാറ്റാണ് പകല്. അപ്പൊ ആദ്യം താഴ്വരക്കാറ്റാണ് നമ്മൾ പഠിച്ചത്, അതുകൊണ്ട് നമ്മൾ ആദ്യം പകലിലെ കരയിലാണ് പഠിക്കുന്നത്. അപ്പൊ ആദ്യം താഴ്വരക്കാറ്റ് ഓർക്കണം, പകൽ സമയത്ത് താഴ്വരക്കാറ്റ് വീശുന്നു, രാത്രി സമയത്ത് പർവ്വതക്കാറ്റ് വീശുന്നു. ഓക്കെ, അപ്പൊ പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും നമ്മുടെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാല്, പകൽ സമയത്ത് മർദ്ദം കൂടിയ താഴ്വരയിൽ നിന്നും മർദ്ദം കുറഞ്ഞ പർവ്വതത്തിലേക്ക് വീശുന്ന കാറ്റാണ് താഴ്വരക്കാറ്റ്. രാത്രി സമയത്ത് മർദ്ദം കൂടിയ പർവ്വത നിരകളിൽ നിന്നും മർദ്ദം കുറഞ്ഞ താഴ്വര ഭാഗത്തേക്ക് വീശുന്ന കാറ്റാണ് പർവ്വതക്കാറ്റ്. ഓക്കെ, ഇനി കടൽക്കാറ്റ്, കരക്കാറ്റ് എന്താണ്? കടൽക്കാറ്റും കരക്കാറ്റും തമ്മിലുള്ള വ്യത്യാസം ഇതേപോലെ തന്നെയാണ്. കാറ്റിന്റെ പേര് എന്താണോ അവിടെ നിന്നാണ് കാറ്റ് തുടങ്ങുന്നത്. അപ്പൊ കടൽക്കാറ്റ് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? കടലിൽ നിന്ന് കരയിലേക്കായിരിക്കും. കരക്കാറ്റ് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? കരയിൽ നിന്ന് കടലിലേക്കായിരിക്കും. ഇതിൽ ഏതാണ് പകൽ, ഏതാണ് രാത്രിയിൽ വീശുന്നത്? ഒരു കാര്യം എപ്പോഴും മനസ്സിലോർത്തണം,
കര കടല്. ഇവിടെ പെട്ടെന്ന് ചൂട് പിടിക്കുന്ന കരയായിരിക്കോ കടലായിരിക്കോ? ഭൂമിയാണ്, ലാൻഡാണ്, വെള്ളമാണ്. പെട്ടെന്ന് ചൂട് പിടിക്കുക ലാൻഡാണോ വെള്ളമാണോ? പെട്ടെന്ന് ചൂട് പിടിക്കുക എന്താണ്? ലാൻഡായിരിക്കും അല്ലെ. വെള്ളത്തിൽ ചൂട് പിടിക്കാൻ സമയമെടുക്കും, കരയാണ് പെട്ടെന്ന് ചൂട് പിടിക്കുക. കര പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് തണുക്കും. കരയെ പറ്റി പറയുമ്പോൾ കര ഭയങ്കര ചൂട്, പെട്ടെന്ന് ചൂട് പിടിക്കുന്ന ആളാണ്. കുറച്ച് ദേശക്കാരന് അതേപോലെ അങ്ങ് തണുത്തോളും. അപ്പൊ പെട്ടെന്ന് ചൂട് പിടിക്കുന്ന കരയും പെട്ടെന്ന് ചൂട് പോണത്, പെട്ടെന്ന് തണുപ്പാണതും കര തന്നെയാണ്. ഓക്കെ, അപ്പോ കടൽക്കാറ്റാണോ കരക്കാറ്റാണോ നമുക്ക് ആദ്യം പഠിക്കണ്ടേ? പകല് വീശുന്ന ഏതാണോ അത് ആദ്യം പഠിക്കുക അല്ലെ. പകല് വീശുന്ന കാറ്റെന്ന് പറഞ്ഞാല് കരക്കാറ്റാണോ കടൽക്കാറ്റായിരിക്കോ പകല് വീശുന്നത്? പകൽ കടൽ ഓർത്തു വെച്ചോണം. പകല് വീശുന്ന ഏത് കാറ്റാണ്? പകല് വീശുന്നത് കടൽക്കാറ്റാണ്. ഇനി മറക്കില്ലല്ലോ, പകല് കടൽ നോർത്താൽ മതി. പകൽ സമയത്ത് എന്തായിരിക്കും സംഭവിക്കുന്നത്? പകൽ സമയത്ത് കര നല്ലോണം ചൂട് പിടിച്ചിരിക്കും, കടലില് ചൂട് കുറവാണ്. അപ്പൊ കടലില് ചൂട് കുറഞ്ഞുകൊണ്ട് മർദ്ദം കൂടുതലായിരിക്കും, കരയില് മർദ്ദം കുറവായിരിക്കും. അപ്പൊ മർദ്ദം കൂടിയ കടൽ ഭാഗത്ത് കടലിൽ നിന്നും മർദ്ദം കൂടിയ കടലിൽ നിന്നും കടൽ ഭാഗത്ത് നിന്നും മർദ്ദം കുറഞ്ഞ കരഭാഗത്തേക്ക് പകൽ സമയത്ത് വീശുന്ന കാറ്റാണ് എന്ത്? കടൽക്കാറ്റ്. സിമ്പിൾ അല്ലേ? ഇനി രാത്രിയും എന്ത് പറ്റും? നല്ലോണം ചൂട് നിന്ന് കര പെട്ടെന്ന് അങ്ങോട്ട് തണുക്കും. കടലിൽ പക്ഷെ വെള്ളം ഇങ്ങനെ ചൂട് പിടിച്ചിങ്ങനെ കിടക്കുന്നത് പതുക്കെ പതുക്കെ തണുക്കുള്ളൂ. അപ്പൊ കമ്പയറിംഗ് ടു ലാൻഡ്, കരയിൽ കമ്പയർ ചെയ്യുമ്പോൾ രാത്രിയിൽ കടലിലായിരിക്കും ചൂട് കൂടുതൽ, കരയിൽ ചൂട് കുറവായിരിക്കും. അപ്പൊ കരയിൽ മർദ്ദം കൂടുതലായിരിക്കും, കടലിൽ മർദ്ദം കുറവായിരിക്കും. അപ്പൊ രാത്രി സമയത്ത് മർദ്ദം കൂടിയ കരയിൽ നിന്നും മർദ്ദം കുറഞ്ഞ കടൽ ഭാഗത്തേക്ക് വീശുന്ന കാറ്റാണ് കരക്കാറ്റ്. സിമ്പിൾ അല്ലേ? അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അതായത് ചൂട് കൂടുമ്പോൾ എന്ത് പറ്റും? ചൂട് കൂടുമ്പോൾ മർദ്ദം കുറയും. അത് ആദ്യം നമ്മൾ ഓർത്ത് വെച്ചോളൂ. ചൂട് കുറയുമ്പോൾ മർദ്ദം കൂടും. ഇനി ഓർക്കേണ്ടത്, എപ്പോഴും കാറ്റ് വീശുന്നത് മർദ്ദം കൂടിയ ഭാഗത്ത് നിന്നും മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്കായിരിക്കും കാറ്റ് വീശുന്നത്. അതാണ് രണ്ടാമത് പോയിന്റ് ഓർക്കണ്ടേ. ഇനി മൂന്നാമത്, പകൽ എന്താ സംഭവിക്കുന്നത്, രാത്രി എന്താ സംഭവിക്കുന്നത്, എവിടെയാണ് ചൂട് കൂടുതലെന്ന് ഓർത്താൽ മതി. പകലും രാത്രിയും ഇത് നമുക്ക് കോമൺ സെൻസ് വെച്ച് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. പർവ്വതങ്ങളുടെ തഴവരുടെ കേസ് എടുക്കുകയാണെങ്കിൽ പകല്, പകല് ഉയർന്നു നിൽക്കുന്ന പർവ്വത ഭാഗത്താണോ താഴെ തഴവരിലായിരിക്കും സൂര്യന്റെ ചൂട് പെട്ടെന്ന് കൂടുതൽ കിട്ടുക? മേളിലായിരിക്കും. മേളിൽ ചൂട് കൂടുതൽ എന്ന് പറഞ്ഞാൽ മർദ്ദം കുറവാ, താഴെ ചൂട് കുറവെന്ന് പറഞ്ഞാൽ മർദ്ദം കൂടുതലാ. അപ്പൊ ഈ താഴ്വരയിൽ ഈ പർവ്വതത്തിലേക്ക് ഇങ്ങനെ വീശുന്ന പകൽ സമയത്ത് വീശുന്ന കാറ്റാണ് താഴ്വരക്കാറ്റ്. ഇനി നേരെ രാത്രി എന്ത് പറ്റും? സൂര്യൻ അവിടെയുണ്ട്, പർവ്വതത്തിന്റെ അവിടെ തണുപ്പായിരിക്കും, ഇവിടെ ചൂടുണ്ട്. അപ്പൊ ഇവിടെ ചൂടുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ മർദ്ദം, ഇവിടെ ചൂട് കൂടുതലായിട്ട് മർദ്ദം കുറവും, അവിടെ ചൂട് ഇല്ലാത്തോണ്ടിട്ട് മർദ്ദം കൂടുതലും. അപ്പൊ രാത്രി ആകുമ്പോൾ മർദ്ദം കൂടിയ പർവ്വതത്തിൽ നിന്നും മർദ്ദം കുറഞ്ഞ താഴ്വരയിലേക്ക് വീശുന്ന കാറ്റാണ് എന്ത്? പർവ്വതക്കാറ്റ്. ഈ കരയും കടലും എടുത്തു കഴിഞ്ഞാൽ കോമൺ സെൻസ്, പകൽ സമയത്ത് പെട്ടെന്ന് ചൂട് പിടിക്കുന്ന കരയാണോ കടലാണോ? കരയ്ക്ക് ചൂടുണ്ടായിരിക്കും, കടലിന് ചൂട് കുറവായിരിക്കും. അപ്പൊ കരയിൽ ചൂടുണ്ടെന്ന് പറഞ്ഞാൽ മർദ്ദം കുറവാ, കടലിന് മർദ്ദം കൂടുതലാണ്. അപ്പൊ പകല് മർദ്ദം കൂടിയ കടൽ ഭാഗത്തു നിന്നും മർദ്ദം കുറഞ്ഞ കരഭാഗത്തേക്ക് വീശുന്ന കാറ്റാണ് കടൽ കാറ്റ്. രാത്രിയാകുമ്പോൾ എന്ത് പറ്റും? കടല് അവിടെ ചൂട് പിടിച്ചിങ്ങനെ കിടക്കുമായിരിക്കും, കര പെട്ടെന്ന് തണുക്കും. അപ്പൊ കരയില് തണുപ്പ് വരുമ്പോൾ കരയില് മർദ്ദം കൂടും, കടലില് മർദ്ദം കുറവായിരിക്കും. അപ്പൊ രാത്രി സമയത്ത് മർദ്ദം കൂടിയ കരഭാഗത്തു നിന്നും മർദ്ദം കുറഞ്ഞ കടൽ ഭാഗത്തേക്ക് വീശുന്ന കാറ്റാണ് കരക്കാറ്റ്. സിമ്പിൾ അല്ലേ? അപ്പൊ പർവ്വതക്കാറ്റ് എവിടെ നിന്ന് എങ്ങോട്ടാ? പർവ്വതത്തിൽ നിന്നും താഴ്വരയിലേക്ക്, അത് മുകളിൽ നിന്ന് താഴെട്ടാ വരുന്നത്. പകലാണോ രാത്രിയാണോ പർവ്വതക്കാറ്റ് വരുന്നത്? രാത്രിയിലാ വരുന്നത്. താഴ്വരക്കാറ്റ് എന്ന് പറഞ്ഞാല് താഴ്വരയിന്ന് പർവ്വതത്തിലേക്ക്, അത് എപ്പോഴാ പോണേ? അത് പകലാണ് പോണേ. ഇനി കടൽക്കാറ്റ് കരക്കാറ്റ്, ഇതിലേതാണ് പകല് വീശുന്നത്? പകല് കടൽക്കാറ്റാണ്, കടൽക്കാറ്റാണ് കടലിൽ നിന്നും കരയിലേക്ക്, രാത്രിയിൽ കരക്കാറ്റാണ് കരയിൽ നിന്ന് കടലിലേക്ക്. കഴിഞ്ഞു. അപ്പം കാലികവാദങ്ങളിൽ നമ്മൾ മൺസൂൺ കാറ്റുകളും മുന്നത്തെ ക്ലാസ്സിൽ കണ്ടു. ഇപ്പൊ പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും ക്ലിയറായെന്ന് വിചാരിക്കുന്നു, കടൽക്കാറ്റും കരക്കാറ്റും ക്ലിയറായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഈ മൂന്നെണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രാദേശികവാദങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലായി, ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ ഇപ്പൊ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് പരമാവധി ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കമന്റ്സ് ഒക്കെ അറിയിക്കുക. ഓക്കെ, പി എസ് സി എക്സാം ഗൈഡിന്റെ ലോങ് ടേം കോഴ്സ്, ഓൺലൈൻ കോഴ്സ് റണ്ണിംഗ് ആണ്, ക്ലാസ് നടക്കുന്നുണ്ട്. നമ്മൾ ജൂൺ 12th ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ വേൾഡ് ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്തു, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു, മലയാളവും ഇംഗ്ലീഷും മാത്സും ഒക്കെ നമ്മൾ പാരലലി നോക്കുന്നുണ്ട്. എല്ലാ സബ്ജക്റ്റും നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. നമ്മൾ സിലബസ് കംപ്ലീറ്റ് സ്ലോലി റിവൈസ് ചെയ്ത് ടെസ്റ്റ് ഇട്ട് അങ്ങനെ തീർക്കുന്ന ഒരു ലോങ് ടേം പ്രോഗ്രാം ആണ് ഞങ്ങളുടെ ഇവിടെ കൂടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം, അതുവരേക്ക് ബൈ. നമസ്കാരം. പി എസ് സി എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വേൾഡ് ജിയോഗ്രഫിയിലെ കാറ്റുകൾ എന്ന് പറഞ്ഞ ടോപ്പിക്ക്, അതിന്റെ 3-4 ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അതിന്റെ ലാസ്റ്റ് പാർട്ടാണ്, പ്രാദേശികവാദങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കാറ്റുകള്, സ്ഥിരവാദങ്ങള്, അസ്ഥിരവാദങ്ങള്, കാലികവാദങ്ങള്, പ്രാദേശികവാദങ്ങള്, ഇങ്ങനെ 4 കാറ്റുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സ്ഥിരവാദങ്ങളും അസ്ഥിരവാദങ്ങളും കാലികവാദങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം പ്രാദേശികവാദങ്ങൾ.
ഓക്കെ. പ്രാദേശികവാദം എന്ന് പറയുമ്പോൾ ഓരോ പ്രദേശത്ത് വീശുന്ന കാറ്റുകളാണ്. പേര് തന്നെ ഉണ്ട് അല്ലെ, ഒരു പ്രദേശത്ത് മാത്രം വീശുന്ന കാറ്റുകളാണ്. അതായത് ഇപ്പൊ ഇവിടെ വീശുന്ന ഒരു കാറ്റ് ചിലപ്പോൾ വേറൊരു സ്ഥലത്ത് ഉണ്ടാവണമെന്നില്ല. ആ ഒരു പ്രദേശത്ത് മാത്രം വീശുന്ന കാറ്റുകളെയാണ് പ്രാദേശികവാദങ്ങൾ എന്ന് പറയുന്നത്. പ്രാദേശികവാദങ്ങൾ അപ്പോൾ നമ്മൾ വേൾഡ് ജിയോഗ്രഫിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ലോകത്തിലെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ വീശുന്ന കാറ്റ് എന്ന് പറയുമ്പോൾ ചില സ്ഥലത്ത് വീശുന്നത് ഉഷ്ണക്കാറ്റായിരിക്കും, ചില സ്ഥലത്ത് വീശുന്നത് ശൈത്യക്കാറ്റായിരിക്കും. കാരണം തണുപ്പുള്ള രാജ്യങ്ങളുണ്ട്, ചൂടുള്ള രാജ്യങ്ങളുണ്ട്. അപ്പൊ അവിടുത്തെ കാറ്റിനും ആ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കുന്ന ഓരോ കാറ്റിനും പേര് പഠിക്കുമ്പോൾ അത് എവിടെ വീശുന്നു, അത് ഉഷ്ണക്കാറ്റാണോ ശീതക്കാറ്റാണോ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കുന്നത്. ഇനി ആ കാറ്റിന് എന്തെങ്കിലും വിശേഷണം ഉണ്ടെങ്കിൽ ആ വിശേഷണങ്ങൾ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അതായത് ഈ കാറ്റ് ഇന്ന ഭാഗത്ത് ഏത് ഭാഗത്ത് വീശുന്നു, അല്ലെങ്കിൽ ഇന്ന ഭാഗത്ത് വീശുന്ന കാറ്റ് ഏത്, അല്ലെങ്കിൽ താഴെ തന്നിട്ടുള്ള ഉഷ്ണക്കാറ്റ് ഏത്, അല്ലെങ്കിൽ ശീതക്കാറ്റ് ഏത്, അല്ലെങ്കിൽ ഈ ഒരു വിശേഷണത്തിൽ അറിയപ്പെടുന്ന കാറ്റ് ഏത്, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം ഇതെല്ലാം കൂടി പഠിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു അവിയലാവാണ്ട് പഠിക്കുമ്പോൾ ഓരോന്ന് കൃത്യമായിട്ട് ഉറപ്പിച്ച് പഠിക്കാം. നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ രണ്ട് രീതിയിൽ കാറ്റുകൾ തിരിക്കുകയാണ്, കോൾഡ് വിൻഡും ഹോട്ട് വിൻഡും. അതായത് ശീതക്കാറ്റും ഉഷ്ണക്കാറ്റും ശൈത്യക്കാറ്റും. അപ്പൊ നമ്മൾ ആദ്യം കാണാൻ പോകുന്ന കാറ്റിന്റെ പേര് മിസ്ട്രൽ എന്നാണ്. മിസ്ട്രൽ എന്ന് പറയുന്ന കാറ്റ് എവിടെയാണ് വീശുന്നത്? ഞാൻ ഏകദേശം വെറുതെ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി വെറുതെ ഒരു വേൾഡ് മാപ്പിന്റെ ഒരു ചുമ്മാ ഒരു കോപ്പി ഇവിടെ കാണിച്ചിരിക്കുകയാണ് കേട്ടോ. കമ്പയർ ചെയ്താലും ഒന്നും നോക്കരുത്, വേൾഡ് മാപ്പ് ഇങ്ങനെയല്ല. ഞാൻ ജസ്റ്റ് ആ ഒരു പൊസിഷൻ അറിയാൻ വേണ്ടി മാത്രം. അതായത് നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കിഴക്ക് ഭാഗത്തായിട്ട് ഇവിടെ ഏഷ്യ ഒരു മുട്ടി ഇങ്ങനെ യൂറോപ്പ് വരും, എന്നിട്ട് ഇതിന് താഴെയായിട്ട് ഇങ്ങനെ ആഫ്രിക്ക വരും. ഇങ്ങേ സൈഡിൽ ഈ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയാലും മുകളിൽ നോർത്ത് അമേരിക്ക, താഴെ സൗത്ത് അമേരിക്ക. ഇനി ഏഷ്യ എന്ന് കുറച്ച് മാറി ഇനി കിഴക്കേറ്റ തന്നെ തെക്കേറ്റത്തായിട്ടാണ് നമ്മുടെ ഓസ്ട്രേലിയ കിടക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം കാണാൻ പോണ മിസ്ട്രല് എവിടെയാണെന്ന് ചോദിച്ചാൽ യൂറോപ്പിലാണ് വീശുന്നത്. ഇതാണ് യൂറോപ്പ്. ഓക്കെ, യൂറോപ്പിൽ വീശുന്ന കാറ്റാണ് മിസ്ട്രല്. ഓക്കെ, യൂറോപ്പിലെ ആൽപ്സ് പർവ്വതനിരകളില്, യൂറോപ്പിലെ ഒരു പർവ്വതനിരയാണ് ആൽപ്സ് പർവ്വതനിര. യൂറോപ്പിലെ ആൽപ്സ് പർവ്വതനിരകളിൽ വീശുന്ന, ആൽപ്സ് പർവ്വതനിരകളുടെ തെക്കൻ ചെരുവിലൂടെ വീശുന്ന ശൈത്യക്കാറ്റാണ് മിസ്ട്രൽ. അപ്പൊ മിസ്ട്രൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ മനസ്സിൽ വരണം? ആദ്യം സ്ഥലം എവിടെയാണ് മിസ്ട്രല്? യൂറോപ്പിലാണ്. യൂറോപ്പിലൊരു പർവ്വതം ഉണ്ട്, ഏതാണ്? ആൽപ്സ് പർവ്വതം. അപ്പൊ ഈ ആൽപ്സ് പർവ്വതനിരയുടെ ഏത് ചെരുവിലൂടെയാണ്? തെക്കൻ ചെരുവിലൂടെ, താഴെ ഭാഗത്തുള്ള ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണോ ശൈത്യക്കാറ്റാണോ മിസ്ട്രൽ എന്ന് പറയുമ്പോൾ അത് ശൈത്യക്കാറ്റാണ്. ഓക്കെ, ശൈത്യക്കാറ്റാണ്. അപ്പൊ യൂറോപ്പിലെ ആൽപ്സ് പർവ്വതനിരകളിലെ തെക്കൻ ചെരുവിലൂടെ വീശുന്ന ശൈത്യക്കാറ്റിന്റെ പേര് മിസ്ട്രൽ. ഈ മിസ്ട്രലിന് ചെളി തിന്നുന്നവൻ എന്നൊരു അർത്ഥമുണ്ട്. ചെളി തിന്നുന്നവൻ, മഡ് ഈറ്റർ, മഡ്, ചെളി തിന്നുന്നവൻ, മഡ് ഈറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന കാറ്റ് ഏതാന്ന് ചോദിച്ചാൽ മിസ്ട്രലാണ്. മിസ്ട്രൽ സ്പെയിനിന്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഫ്രാൻസിലൊക്കെ ഈ കാറ്റ് വീശുന്നുണ്ട്. ഓക്കെ, മിസ്ട്രൽ. അപ്പൊ ഫ്രാൻസിൽ വീശുന്ന കാറ്റെന്ന് ചോദിച്ചാലും ഓർക്കണം, ഫ്രാൻസ് എവിടെയാ? യൂറോപ്പിലാണ്. യൂറോപ്പിലെ ആൽപ്സ് പർവ്വതനിരകളുടെ തെക്കൻ ചെരുവിലൂടെ വീശുന്ന ശൈത്യക്കാറ്റാണ് മിസ്ട്രല്. സ്പെയിൻ പറയുമ്പോഴും മിസ്ട്രലിനെ ഓർക്കുക കേട്ടോ. മിസ്ട്രല് മഡ് ഈറ്റർ എന്ന് പറഞ്ഞാലും മിസ്ട്രല്, മിസ്ട്രൽ. ഓക്കെ ആണല്ലോ. അടുത്തത് ഫോൺ. ഇതാണ് ഫോൺ. ഫോൺ എന്ന് പറയുന്ന കാറ്റും യൂറോപ്പിൽ തന്നെയാണ്. അപ്പൊ യൂറോപ്പിലെ രണ്ടാമത്തെ കാറ്റാണ് നമ്മൾ പറഞ്ഞ ഫോൺ. അപ്പൊ യൂറോപ്പില് മിസ്ട്രലും ഉണ്ട്, ഫോണും ഉണ്ട് അല്ലെ. രണ്ട് കാറ്റ് നമ്മൾ യൂറോപ്പിൽ കാണാണ്. മിസ്ട്രൽ എന്ന് പറഞ്ഞ കാറ്റ് നമ്മൾ കണ്ടു. അടുത്തത് ഫോൺ. ഫോണും യൂറോപ്പിൽ തന്നെയാണ്. യൂറോപ്പിലെ ഇതേ ആൽപ്സ് പർവ്വതനിരകളിൽ തന്നെ അതിന്റെ വടക്കൻ ചെരുവിലൂടെയാണ് വീശുന്നത്. അപ്പൊ നമ്മൾ ആദ്യം കണ്ട മിസ്ട്രല് യൂറോപ്പിലെ ആൽപ്സ് പർവ്വതനിരകളിലെ തെക്കൻ ചെരുവിലൂടെ വീശുന്നുണ്ടെങ്കിൽ ഫോൺ യൂറോപ്പിലെ ആൽപ്സ് പർവ്വതനിരകളുടെ വടക്കൻ ചെരുവിലൂടെയാണ് ഈ കാറ്റ് വീശുന്നത്. ഇനി മിസ്ട്രൽ ഒരു ശൈത്യക്കാറ്റാണെങ്കിൽ ഫോൺ ഒരു ഉഷ്ണക്കാറ്റാണ്. അപ്പൊ മിസ്ട്രലും ഫോണും നേരെ രണ്ടുപേരെയും നിങ്ങൾ ഇങ്ങനെ ഓപ്പോസിറ്റ് ഇട്ട് പഠിക്കുക. മിസ്ട്രൽ വേഴ്സസ് ഫോൺ ഒരുമിച്ച് പഠിക്കുക. കമ്പയർ ചെയ്ത് പഠിച്ച് നമുക്ക് കുറെ കൂടി ഈസി ഓർക്കാം. മിസ്ട്രല് ഉഷ്ണക്കാറ്റാണോ ശൈത്യക്കാറ്റാണോ? ശൈത്യക്കാറ്റാണ്. ഫോൺ ഉഷ്ണക്കാറ്റാണോ ശൈത്യക്കാറ്റാണോ? ഉഷ്ണക്കാറ്റാണ്. മിസ്ട്രല് ശൈത്യക്കാറ്റാണെങ്കിൽ ഫോൺ ഉഷ്ണക്കാറ്റാണ്. മിസ്ട്രലും ഫോണും യൂറോപ്പിലാണ്, രണ്ടും ആൽപ്സ് പർവ്വതനിരകളിലാണ്. മിസ്ട്രല് ആൽപ്സ് പർവ്വതനിരകളുടെ തെക്കൻ ചെരുവിലൂടെയാണ് വീശുന്നതെന്നുണ്ടെങ്കിൽ ഫോൺ ആൽപ്സ് പർവ്വതനിരകളുടെ വടക്കൻ ചെരുവിലൂടെ വീശുന്നു. ഒന്ന് തെക്ക്, ഒന്ന് വടക്ക്, അത്രയേ ഉള്ളൂ. 12 കഴിഞ്ഞല്ലോ. ഇതിന് മഡ് ഈറ്റർ ആരാണ്? മഡ് ഈറ്റർ മിസ്ട്രൽ ആണ്. മഡ് ഈറ്റർ അഥവാ ചെളി തിന്നവൻ. ഫോണിന് വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോന്ന് ചോദിച്ചാല് മുന്തിരിക്കുലകൾ പാകമാകാൻ സഹായിക്കുന്ന കാറ്റാണ്. ഫോൺ കാറ്റ് വീശി കഴിയുമ്പോഴേക്കും മുന്തിരിക്കുലകളൊക്കെ പഴുക്കും. മുന്തിരിക്കുലകളെ പഴുപ്പിക്കാൻ സഹായിക്കുന്ന കാറ്റാണ് ആര്? ഫോൺ എന്ന് പറഞ്ഞ കാറ്റ്. മിസ്ട്രല് മഡ് ഈറ്റർ ആണ്, ചെളി തിന്നുന്ന കാറ്റാണ്. ഫോൺ എന്ന് പറഞ്ഞാൽ മുന്തിരിക്കുലകളെ പാകമാകാൻ സഹായിക്കുന്ന കാറ്റാണ് ഫോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. യൂറോപ്യൻ ചിനുക്ക് എന്നൊരു പേര് ഫോണിനുണ്ട്. യൂറോപ്യൻ ചിനുക്ക് എന്ന് പറഞ്ഞാലും ഫോൺ തന്നെയാണ് കേട്ടോ. അപ്പൊ എന്താ ചിനുക്ക്? അത് വേറൊരു കാറ്റാണ്. യൂറോപ്യയിലെ ചിനുക്കാണ് ഫോൺ എന്ന് പറയും. ശരിക്കും വേറൊരു ചിനുക്കുണ്ട്. അപ്പൊ മൂന്നാമത്തെ നമ്മൾ കാണാൻ പോകുന്ന ചിനുക്കാണ്. അത് എവിടെയാണെന്ന് അറിയാമോ? നമ്മൾ യൂറോപ്പ് വിട്ടു, യൂറോപ്പിൽ നിന്ന് പോരാം, നമുക്ക് വടക്കേ അമേരിക്കയിലോട്ട് വരാം.
വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതനിര, പർവ്വതത്തിന്റെ പേര് മാറി ഭൂഖണ്ഡം മാറി ഇപ്പൊ അല്ലേ, ഭൂഖണ്ഡം ഏതാണ് വടക്കേ അമേരിക്ക, പർവ്വതം ഏതാണ് റോക്കീസ്. ഓക്കെ, വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതനിരകളില് റോക്കീസ് പർവ്വതനിരയിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. അപ്പൊ ചിനൂക്ക് ഇതിൽ ആരുടെ കൂടെ പോകും, മിസ്റ്ററിന്റെ കൂടെ പോവോ ഫോണിന്റെ കൂടെ പോവോ? ഫോണിന്റെ വിട്ടേക്കാം അല്ലേ, കാരണം അത് ഉഷ്ണക്കാറ്റാണ്. ഫോണിന്റെ കൂടെ വിടാം, ഇത് ഉഷ്ണക്കാറ്റാണ്. ഇത് നോർത്ത് അമേരിക്ക തന്നെ ഉള്ളൂ, ഇത് യൂറോപ്പ് എന്നുള്ള വ്യത്യാസമുള്ളൂ, രണ്ടും ഉഷ്ണക്കാറ്റാണ്. അതുകൊണ്ടാണ് യൂറോപ്യൻ ചിനൂക്ക് എന്ന് ഫോണിനെ വിളിക്കുന്നത്. യൂറോപ്യൻ ചിനൂക്ക് എന്ന് ഫോണിനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഫോണും ചിനൂക്കും ഒരേ കാറ്റഗറിയാണ്. അപ്പം ഉഷ്ണക്കാറ്റാണ് ഏത്, ചിനൂക്ക്. ചിനൂക്കിന്റെ സ്ഥലം എവിടെയാണ്, നോർത്ത് അമേരിക്കയാണ്. നോർത്ത് അമേരിക്കയിലെ പർവ്വതം ഏതാണ്, റോക്കീസ് പർവ്വതം. വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതം നിന്ന് വീശുന്ന കാറ്റാണ്, ഉഷ്ണക്കാറ്റാണ്. ഇനി ഇതിനൊരു അർത്ഥമുണ്ട്, മഞ്ഞ് തിന്നുന്നവൻ എന്നാണ് മീനിങ്. ഹിമഭോജി എന്ന് വിളിക്കും, മഡിറ്റർ എന്ന് വിളിക്കുന്ന മിസ്ട്രലിനെ ആണെങ്കിൽ മഞ്ഞ് തിന്നുന്നവൻ, ഹിമഭോജി എന്ന് വിളിക്കുന്ന ആരാണ്, ചിനൂക്കാണ്. അപ്പം യൂറോപ്പിലെ മിസ്ട്രല് മഡിറ്റർ ആണെങ്കിൽ വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതനിരകളിലൂടെ വീശുന്ന ചിനൂക്ക് എന്താണ്, ഹിമഭോജിയാണ്, മഞ്ഞ് തിന്നുന്നവനാണ്, ഹിമഭോജിയാണ്. ഓക്കെ, പക്ഷെ വടക്കേ അമേരിക്കയിൽ തണുപ്പാണല്ലോ, തണുപ്പുള്ള രാജ്യമാണ്. അപ്പൊ ഈ കാറ്റ് വീശുമ്പോഴേക്കും ഈ മഞ്ഞുരുകുമല്ലോ, അങ്ങനെ മഞ്ഞ് തിന്നുന്നവനൊരു മീനിങ് വരികയാണ്. അത് ഉഷ്ണക്കാറ്റാണ് ഓർത്തോളം. അടുത്തത് ഹാർ മാറ്റാൻ കാറ്റ്. നമുക്ക് അടുത്തൊരു ഭൂഖണ്ഡത്തിലോട്ട് പോവാം. നമ്മൾ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലോട്ട് ചാടി നമുക്ക് ആഫ്രിക്കയിലോട്ട് പോയി നോക്കാം. ആഫ്രിക്ക, ഓക്കെ, ആഫ്രിക്ക. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്നും ഗിനിയയിലേക്കാണ് ഈ കാറ്റ് വീശുന്നത്. ആഫ്രിക്കയിലെ, അപ്പൊ ഇത് രണ്ട് നമ്മൾ റോക്കീസ് പർവ്വതനിരകളും ആൽസ് പർവ്വതനിരകളും ഉണ്ടെങ്കിൽ ഈ കാറ്റ് ഹാർമാറ്റൻ പർവ്വതം അല്ല, മരുഭൂമിയാണ്, സഹാറ മരുഭൂമിയിൽ വീശുന്ന കാറ്റാണ്, ഗിനിയയിലേക്ക് വീശുന്ന കാറ്റാണ്. ഡോക്ടർ എന്നൊരു പേരും ഈ കാറ്റിനുണ്ട്. ഹാർമാറ്റൻ എന്ന് പറഞ്ഞ കാറ്റിനെ ഡോക്ടർ വിൻഡ് എന്ന് വിളിക്കും. ഡോക്ടർ, ഡോക്ടർ എന്ന് വിളിക്കുന്ന കാറ്റാണ് ഹാർമാറ്റൻ കാറ്റ്. ഇതിന് ഡോക്ടേഴ്സ് വിൻഡ്, ഡോക്ടർ വിൻഡ് എന്നൊരു പേരുണ്ട്. ഡോക്ടറാണ്, എന്താ എന്ത് രോഗത്തിന് എനിക്ക് ഡോക്ടർ ചികിത്സിക്കുക, അതായത് മഴക്കാല രോഗങ്ങളെ, ആഫ്രിക്കയിൽ വരുന്ന മഴക്കാല രോഗങ്ങളെ ശമിപ്പിക്കുന്ന കാറ്റാണ് ആര്, ഹർമാറ്റൻ. മഴക്കാലത്ത് രോഗം മാറ്റണമെന്നുണ്ടെങ്കിൽ ശൈത്യക്കാറ്റായിരിക്കും, ഉഷ്ണക്കാറ്റായിരിക്കും, ഉഷ്ണക്കാറ്റായിരിക്കും അല്ലെ. അപ്പൊ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് ഗിനിയയിലേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഹർമാറ്റൻ. മഴക്കാല രോഗങ്ങളെ ശമിപ്പിക്കുന്നത് കൊണ്ടിട്ട് ഈ കാറ്റിനെ വിളിക്കുന്ന പേരാണ് ഡോക്ടേഴ്സ് വിൻഡ്, ഡോക്ടർ വിൻഡ്. ഹർമാറ്റൻ എന്ന് പറഞ്ഞാല് ഡോക്ടർ എന്നാണ് ഈ കാറ്റിനെ വിളിക്കുന്നത്. അപ്പൊ അത് ഏതാന്നാ പറഞ്ഞത്, ഉഷ്ണക്കാറ്റാണ്. അപ്പൊ ആദ്യ ഗ്രൂപ്പിൽ കൊടുക്കാം, ഫൺ ചിനൂക്കിന്റെ ഗ്രൂപ്പിലോട്ട് ഇയാളെ കൂടി ഇൻക്ലൂഡ് ചെയ്യാം അല്ലെ, ഹർമാറ്റിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യാം അല്ലെ. അപ്പൊ നമ്മൾ ഇത്ര നേരം ഒരു ശൈത്യക്കാറ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ, ഏതാണ്, മിസ്ട്രൽ. അപ്പൊ നമുക്ക് ഈ മൂന്ന് കാറ്റിനെ ഒന്ന് കമ്പയർ ചെയ്യാം. മിസ്ട്രൽ എന്ന് പറയുമ്പം എവിടെയാണ്, യൂറോപ്പിലാണ്. യൂറോപ്പിലെ പർവ്വതനിരകൾ ഏതാ, ആൽപ്സ് പർവ്വതനിരകൾ. തെക്കാണോ വടക്കാണോ, തെക്ക് ഭാഗത്ത്. ശൈത്യക്കാറ്റാണോ ഉഷ്ണക്കാറ്റാണോ മിസ്ട്രല്, മിസ്ട്രല് ശൈത്യക്കാറ്റാണ് അല്ലെ. അപ്പം യൂറോപ്പിലെ ആൽപ്സ് പർവ്വതനിരകളുടെ തെക്കൻ ചെരുവിലൂടെ വീശുന്ന ശൈത്യക്കാറ്റാണ് മിസ്ട്രല്. മഡ്ഡീറ്റർ, മഞ്ഞ് അല്ല ചെളി തിന്നുന്നവനാണ് മിസ്ട്രല്. ഈ രണ്ടാമത്തത് ഫൺ, ഫൺ എന്ന് പറയുമ്പോഴും അതേ സ്ഥലത്ത് തന്നെ നമ്മൾ നിൽക്കുന്നു, യൂറോപ്പില് അതേ പർവ്വതനിരകളാണ്, ആൽപ്സ് പർവ്വതനിരകളാണ്. ഇത് വടക്കൻ ചെരുവിലൂടെയാണ് വീശുന്നത്. മിസ്ട്രല് ശൈത്യക്കാറ്റാണെങ്കിൽ ഫൺ ഉഷ്ണക്കാറ്റാണ്. മുന്തിരിക്കുലകളെ പാകമാകാൻ സഹായിക്കുന്ന കാറ്റാണ് ഇത് ഫൺ എന്ന് പറയുന്ന ഉഷ്ണക്കാറ്റ്. ഇനി നമുക്ക് പോകേണ്ട മാറി വടക്കേ അമേരിക്കയിൽ വരാം. റോക്കീസ് പർവ്വതനിരകളിലൂടെ വീശുന്ന കാറ്റാണ് ഏത്, ചിനൂക്ക്. ചിനൂക്ക് അത് ഉഷ്ണക്കാറ്റാണോ ശൈത്യക്കാറ്റാണോ, ആ നമ്മുടെ ഫോണിനെ അറിയപ്പെടുന്നത് തന്നെ യൂറോപ്യൻ ചിനൂക്കും എന്നാണ്. ഫോൺ ഉഷ്ണക്കാറ്റാണ്, ചിനൂക്കും ഉഷ്ണക്കാറ്റ് തന്നെയാണ്. എന്താ അതിന്റെ പേര്, മഞ്ഞ് തിന്നുന്നതിന്റെ അർത്ഥത്തിൽ ഹിമഭോജി എന്നുള്ള പേരുള്ള കാറ്റാണ് ഇത് ചിനൂക്ക് എന്ന് പറയുന്ന കാറ്റ്. ഇനി ഹാർമാറ്റൻ, ഹാർമാറ്റൻ ഡോക്ടർ വിൻഡ് ആണ്, മഴക്കാല രോഗങ്ങളെ ശമിപ്പിക്കുന്ന ഉഷ്ണക്കാറ്റാണ്. സ്ഥലം എവിടെയാണ്, സഹാറ മരുഭൂമിയിലാണ് വീശുന്നത്, ഗിനിയയിലോട്ട് വീശുന്ന കാറ്റാണ് ഹാർമാറ്റൻ കാറ്റ്. ഓക്കെ, അപ്പൊ മിസ്ട്രലെ ഫോണിന് ചിനൂക്ക്, ഹാർമാറ്റൻ കണ്ടു. ഇനി ഇനി പറയുന്ന കാറ്റിന്റെ പേര് സാന്ത ആന എന്നാണ്. സാന്ത ആന ഇത് എവിടെയാന്ന് ചോദിച്ചാൽ കാലിഫോർണിയയിലാണ്, അമേരിക്കയിൽ തന്നെ കാലിഫോർണിയയിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് സാന്ത ആന. ഈ കാറ്റ് കാട്ടുതീ ഉണ്ടാവും. ഈ കാറ്റ് വീശുമ്പോഴേക്കും ഭയങ്കര ശക്തിയേറിയ കാറ്റാണ്, കാട്ടുതീയൊക്കെ ഉണ്ടാക്കുന്ന ഉഷ്ണക്കാറ്റാണ്. ഇതിന് ചെകുത്താൻ കാറ്റ് എന്നൊരു പേരുണ്ട്, ഡെബിൾസ് വിൻഡ് എന്ന് പേരുണ്ട്. എത്ര അപകടകാരിയായ ഒരു കാറ്റാണ്. കാലിഫോർണിയയില് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഡെബിൾസ് വിൻഡ് എന്നറിയപ്പെടുന്ന, ചെകുത്താൻ കാറ്റ് എന്നറിയ, ചെകുത്താന്റെ കാറ്റ് അറിയപ്പെടുന്ന കാറ്റാണ് ഇത് സാന്ത ആന. സാന്ത ആന ഡെബിൾസ് വിൻഡ് ആണ്, കാലിഫോർണിയയിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ്. മറ്റൊന്ന് ബ്ലിസ്റ്റാർഡ്, ബ്ലിസ്റ്റാർഡ്, ബ്ലിസ്റ്റാർഡ് നോർത്ത് അമേരിക്കയിലാണ്. ബ്ലിസ്റ്റാർഡ് നോർത്ത് അമേരിക്കയിൽ വീശുന്ന ശൈത്യക്കാറ്റാണ്. നോർത്ത് അമേരിക്കയിൽ നമ്മൾ മുന്നേ കണ്ട കാറ്റ് ഏതാണ്, നോർത്ത് അമേരിക്കയിൽ ചിനൂക്ക് ഉണ്ട്. ആ നോർത്ത് അമേരിക്കയിൽ തന്നെ വീശുന്ന ചിനൂക്ക് എന്ത് കാറ്റായിരുന്നു, ഉഷ്ണക്കാറ്റായിരുന്നു അല്ലെ. എന്നാൽ അവിടെ വീശുന്ന ഒരു ശൈത്യക്കാറ്റാണ് ബ്ലിസ്റ്റാർഡ് എന്ന് പറയുന്നത്. ബ്ലിസ്റ്റാർഡ് നോർത്ത് അമേരിക്കയിൽ വീശുന്ന ശൈത്യക്കാറ്റാണ്. ആ കാറ്റ് ഭയങ്കര തണുപ്പ്, മഞ്ഞ് എല്ലാം മഞ്ഞ് മൂടി പോകും, ഫുള്ള് മഞ്ഞ് മൂടിക്കളയും. അത്രയും ശൈത്യമുള്ള കാറ്റാണ് ഇത് ബ്ലിസ്റ്റാർഡ് എന്ന് പറഞ്ഞ കാറ്റ്, ബ്ലിസ്റ്റാർഡ് എന്ന് പറഞ്ഞ കാറ്റ്. അപ്പൊ ശൈത്യക്കാറ്റിന്റെ കൂടെ നമുക്ക് ഓർമ്മയോട് കൊടുക്കാം അല്ലെ, ബ്ലിസ്റ്റാർഡ് എന്ന് കൊടുക്കാം. മിസ്റ്റർ ഒരു കൂട്ട് കിട്ടിയില്ല, എപ്പോഴാണ് വേറൊരു ശൈത്യക്കാറ്റ് കിട്ടിയത് അല്ലെ. ഇനി ഇതേപോലെ തന്നെ
നമ്മൾ പറഞ്ഞു ഡോക്ടർ എന്നറിയപ്പെടുന്ന കാറ്റ് ഹർമാറ്റൻ കാറ്റാണ് ആഫ്രിക്കയിലെന്ന് പറഞ്ഞല്ലോ. ഇതേപോലത്തെ ഒരു ഡോക്ടർ ഓസ്ട്രേലിയയിലും ഉണ്ട്. നമ്മുടെ ഓസ്ട്രേലിയയിൽ നമ്മൾ ഒരു കാറ്റും പറഞ്ഞില്ലല്ലോ. ഓസ്ട്രേലിയയിൽ ഒരു കാറ്റുണ്ട്. ഓസ്ട്രേലിയ ഇവിടെ നിന്നൊക്കെ കൂടി ഇച്ചിരി മാറി അങ്ങ് ഫ്രീ ആയിട്ട് കിടക്കണം അല്ലേ. ഇവരുടെ കടന്ന് കുറച്ച് ദൂരം മാറിയിട്ട് ഇത്ര ഫ്രീ ആയിട്ട് കിടക്കണേ. അപ്പൊ ഓസ്ട്രേലിയയിലെ കാറ്റിന്റെ പേര് ഫ്രീ മാൻഡിൽ എന്നാണ്. ഫ്രീ മാൻഡിൽ എന്നാണ്. ഓസ്ട്രേലിയയിലെ ഡോക്ടർ എന്നറിയപ്പെടുന്ന കാറ്റാണ് ഫ്രീ മാൻഡിൽ. ഓസ്ട്രേലിയയിലെ ഡോക്ടറാണ് ഫ്രീ മാൻഡിൽ. ഇനി ആൻഡീസ് പർവ്വനിര എവിടെയാണെന്നറിയോ? തെക്കേ അമേരിക്കയിൽ ഒരു പർവ്വനിരയുണ്ട്. ഇവിടെ ഒരു പർവ്വനിരയുണ്ട് തെക്കേ അമേരിക്കയിൽ, ആൻഡീസ്. അപ്പൊ ആൽപ്സ് എവിടെയാണ് നമ്മൾ കണ്ടത്? യൂറോപ്പിലാണ് ആൽപ്സ് കണ്ടത്. റോക്കീസ് കണ്ടത് വടക്കേ അമേരിക്കയിലാണ്. തെക്കേ അമേരിക്കയിലെ പർവ്വനിരയാണ് ആൻഡീസ്. ഈ ആൻഡീസ് പർവ്വനിരകളിൽ വീശുന്ന ഒരു ഉഷ്ണക്കാറ്റാണ് സോണ്ടേ. ആൻഡി സോണ്ടേ, അങ്ങനെ ഓർക്ക്, ആൻഡി സോണ്ടേ അല്ലെ. ആൻഡീസ് പർവ്വനിരകളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് സോണ്ടേ. അപ്പൊ ഈ ഉഷ്ണക്കാറ്റിന് കൂടെ നമുക്ക് സോണ്ടേനെ കൂടെ കൊടുക്കാൻ വേണ്ടി. സോണ്ടേ, സോണ്ടെ എവിടെയാണ്? സൗത്ത് അമേരിക്കയിൽ. സൗത്ത് അമേരിക്കയിൽ സോണ്ടെ ഉണ്ട്. അത് ആൻഡീസ് പർവ്വനിരകളിലാണ് വീശുന്നത്. ഇനി നമ്മുടെ ആഫ്രിക്കയില് നമ്മുടെ സഹാറ മരുഭൂമിയിൽ നിന്ന് യൂറോപ്പിലെ ഐബീരിയൻ ഉപദ്വീപിലോട്ട് ഒരു കാറ്റ് വീശുന്നുണ്ട്. ഈ ആഫ്രിക്കയിൽ നിന്ന് യൂറോപ്പിലോട്ട്, ഇങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട്. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്നും യൂറോപ്പിലെ ഐബീരിയൻ ദ്വീപ്. ഐബീരിയൻ ദ്വീപ് യൂറോപ്പിലെ രണ്ടാമത്തെ വലിയ ദ്വീപാണ് കേട്ടോ. രണ്ടാമത്തെ വലിയ ദ്വീപാണ്. ഏറ്റവും വലിയ ദ്വീപ് എന്ന് ചോദിച്ചാൽ സ്കാൻഡിനേവിയൻ ദ്വീപാണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ. സ്കാൻഡിനേവിയൻ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ് ഫിൻലൻഡ്, ഐസ്ലൻഡ്, നോർവേ, ഡെൻമാർക്ക്, സ്വീഡൻ. ഈ അഞ്ച് രാജ്യങ്ങൾ യൂറോപ്പിലെ, യൂറോപ്പിന്റെ മാപ്പൊക്കെ എടുത്ത് ഫ്രീ ആകുമ്പോൾ വെറുതെ ഒന്ന് നോക്കി നോക്കണം, സൂം ചെയ്ത് നോക്കി നോക്കണം. യൂറോപ്പിന്റെ മാപ്പിൽ ഈ രാജ്യങ്ങളൊന്ന് കണ്ടുപിടിക്കണം. ആരൊക്കെയാണ്? ഫൈൻസ് എന്നൊരു കോഡ് ഓർക്കുക. FINDS, ഡി സ്മോൾ ലെറ്റർ എഴുതിയിരിക്കുന്നത് അതിൽ ഏറ്റവും ചെറിയ രാജ്യം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എസ് ആണ് ഏറ്റവും വലിയ രാജ്യം. അപ്പൊ ഫൈൻസ് എന്ന് പറഞ്ഞാൽ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഓർക്കാൻ ഒരു കോഡായിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ ബുക്കിംഗ് സൈഡിൽ അവർ നോട്ട് ചെയ്ത് വെച്ചോ. സ്കാൻഡിനേവിയൻ കൺട്രീസ് ഏതൊക്കെയാണ് ചോദിച്ചാൽ യൂറോപ്പിലുള്ള F4 ഫിൻലൻഡ്, I4 ഐസ്ലൻഡ്, N4 നോർവേ, D4 ഡെൻമാർക്ക് ആൻഡ് S4 സ്വീഡൻ. ഈ അഞ്ച് രാജ്യങ്ങൾ ചേരുന്ന ഉപദ്വീപാണ് സ്കാൻഡിനേവിയൻ ഉപദ്വീപ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ അതാണ് ഏറ്റവും നീളം കൂടി ഏറ്റവും വലിയ ഉപദ്വീപ്. എവിടുത്തെ? നമ്മുടെ യൂറോപ്പിലെ. രണ്ടാമത്തെയാണ് ഐബീരിയൻ ഐലൻഡ്സ്. ഐബീരിയൻ, അപ്പൊ ഈ ഐബീരിയയിലോട്ട് വീശുന്ന നമ്മുടെ സഹാറയിൽ നിന്ന്, ആഫ്രിക്കയിലെ സഹാറയിൽ നിന്നും ഈ യൂറോപ്പിലെ ഐബീരിയയിലോട്ട് വീശുന്ന കാറ്റാണ് ഏത് കാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൊളാനോ എന്നൊരു കാറ്റ് കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. സൊളാനോ കാറ്റ് എവിടെ നിന്ന് എങ്ങോട്ടാണ്? സഹാറയിൽ നിന്ന് എങ്ങോട്ട് വീശുന്നു? ഐബീരിയയിലോട്ട് വീശുന്ന കാറ്റാണ് സൊളാനോ കാറ്റ്. ഓക്കെ, ഇനി നമ്മുടെ ആഫ്രിക്കയിലെ വേറൊരു കാറ്റുണ്ട്, കേപ് ഡോക്ടർ. എന്താണ് കേപ് ഡോക്ടർ? ആഫ്രിക്കയിലെ മറ്റൊരു ഡോക്ടർ എന്ന് വിളിക്കുന്ന ഒരു കാറ്റും കൂടെ ഉണ്ട്. ആഫ്രിക്കയിലാണ് കേപ് ഡോക്ടർ. നമ്മൾ മൂന്ന് ഡോക്ടർമാരെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഹർമാറ്റൻ എന്ന് പറഞ്ഞ ഡോക്ടറാണ് ആദ്യം കണ്ടത്. അത് നമ്മുടെ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് ഗിനിയിലേക്കാണ് നമ്മുടെ മഴക്കാല രോഗങ്ങളെയൊക്കെ മാറ്റുന്ന ഉഷ്ണക്കാറ്റാണ്. ഓസ്ട്രേലിയയിലെ ഒരു ഡോക്ടർ കാറ്റിനെ കണ്ടു, ഫ്രീ മാൻഡിൽ. അതുപോലെ തന്നെ ഈ വടക്കേ അമേരിക്കയിലെ, സോറി, ആഫ്രിക്കയിലെ വേറൊരു ഡോക്ടറാണ് കേപ് ഡോക്ടർ. ഇതാണ് കേപ് ഡോക്ടർ. ഓക്കെ, അപ്പൊ ഇത്രയും കിട്ടിയാലോ നമുക്ക്? ഇത്രയും ഒന്ന് പറഞ്ഞു നോക്കാം. ഈ കാറ്റുകളും ഏതൊക്കെ പഠിച്ചതും ശൈത്യക്കാറ്റിൽ ഏതൊക്കെ പഠിച്ചേ? ഒന്ന് മിസ്ട്രല്. മിസ്ട്രൽ എവിടെ വീശുന്നതാണ്? ഏത് ഭൂഖണ്ഡത്തിലാണ് മിസ്ട്രൽ ഓർക്കുക. നമ്മൾ ആദ്യം പഠിച്ച് യൂറോപ്പിലാണ് അല്ലെ. ഏത് പർവ്വനിരയാണ് യൂറോപ്പിലെ? ആൽപ്സ് പർവ്വനിര. അതിന്റെ തെക്കൻ ചെരുവിലാണ് മിസ്ട്രല് വീശുന്നത്. മഡിട്ടനാണ്, ചെളി തിന്നുന്നവനാണ്. ഇനി ഏതാ ശൈത്യക്കാറ്റ് പഠിച്ചത്? പിന്നെ ബ്ലിസ്റ്റാർഡ് എന്ന് പറഞ്ഞിട്ട് ശൈത്യക്കാറ്റ് പഠിച്ചത്. അപ്പൊ ഈ എസ് ഒക്കെ ഉള്ളത് അല്ലെ, കൂടുതലും എസ് വരുന്ന ആൾക്കാർ. രണ്ടാമത്തെ ലെറ്റർ എസ് വന്നതൊക്കെ നമ്മൾ എന്താട്ടെ, കോൾഡ് വിൻഡിലാണ് കണ്ടത്, ശൈത്യക്കാറ്റിലാണ് കണ്ടത് അല്ലെ. ഐസ്, ഐസിലും എസ് ഉണ്ട്, മിസ്ട്രലിലും എസ് ഉണ്ട്, ബ്ലിസ്റ്റാർഡിലും എസ് ഉണ്ട്. ഐസ് തണുപ്പാണ്. ആ ഒരു സാങ് കാണുമ്പോഴും ഇത് ശൈത്യക്കാറ്റെന്ന് ഓർത്തോളേ. മിസ്ട്രല്, രണ്ടാമത്തെ ബ്ലിസ്റ്റാർഡാണ്. ബ്ലിസ്റ്റാർഡ് എന്ന് പറഞ്ഞ ശൈത്യക്കാറ്റുണ്ട്. ഈ ബ്ലിസ്റ്റാർഡിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് മഞ്ഞൊക്കെ മൂടി ഭയങ്കര അതിശൈത്യാണ്. ഏതാ സ്ഥലം എന്നറിയോ ബ്ലിസ്റ്റാർഡ്? ആ വടക്കേ അമേരിക്കയിലാണ് ബ്ലിസ്റ്റാർഡ് എന്ന് പറഞ്ഞ കാറ്റ് വീശുന്നത്, വടക്കേ അമേരിക്കയില്. ഓക്കെ, അപ്പൊ മിസ്ട്രല് യൂറോപ്പിലെ ശൈത്യക്കാറ്റ്, ബ്ലിസ്റ്റാർഡ് വടക്കേ അമേരിക്കയിലെ ശൈത്യക്കാറ്റ്. ഇനി ഉഷ്ണക്കാറ്റിലോട്ട് പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ആദ്യം നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? ഫൊന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫൊന്ന് എവിടെയാണ്? ഫൊന്ന് യൂറോപ്പിലാണ്, ആൽപ്സ് പർവ്വതനിരകളുടെ തെക്കൻ ചിലവിലാണ് വീശുന്നത്. ഫൊന്ന് ആഫ്രിക്കൻ ചിനൂക്ക് എന്നാണ് ഫൊന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ചിനൂക്കും ഇതുപോലെ തന്നെ ഒരു ഉഷ്ണക്കാറ്റാണ്. ഈ ഫൊന്ന് മുന്തിരപ്പിലകളെ പാകമാകാൻ സഹായിക്കും. ചിനൂക്ക് അതുപോലെ തന്നെ മറ്റൊരു ഉഷ്ണക്കാറ്റാണ്. ഭൂഖണ്ഡം മാറിയിട്ടുണ്ട്. ചിനൂക്ക് വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതനിരകളാണ്. ചിനൂക്ക്, റോക്കി, കൈക്കായ് എന്ന് കണക്ട് ചെയ്യുക. വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതനിരകളിലാണ് ചിനൂക്ക് എന്ന് പറഞ്ഞ കാറ്റ് വീശുന്നത്. അതെന്ത് കാറ്റാണ്? ചിനൂക്ക് ഉഷ്ണക്കാറ്റാണ്. അതിനൊരു പേരുണ്ട്, ഹിമബോജി. മഞ്ഞ് തിന്നുന്ന ഒരു അർത്ഥത്തിലാണ് ചിനൂക്ക്, ഹിമബോജി എന്നാണ് അതിനെ വിളിക്കുന്നത്. ഓക്കെ, ചിനൂക്ക്. ഇനി ഏതാ ഉഷ്ണക്കാറ്റ് പഠിച്ചത്? ഹർമാറ്റ എന്ന് പറഞ്ഞ കാറ്റ് അല്ലെ. മഴക്കാല രോഗങ്ങളെ ശമിപ്പിക്കുന്ന സഹാറയിലെ, സഹാറയിൽ നിന്ന് ഗിനിയിലോട്ട് ആഫ്രിക്കയിലെ വീശുന്ന കാറ്റാണ് ഹർമാറ്റൻ കാറ്റ്. ഡോക്ടേഴ്സിന്റെ കാറ്റാണ് അതും. എന്ത് തന്നെയാണ്? ഉഷ്ണക്കാറ്റാണ്. ഫൊൺ ഉഷ്ണക്കാറ്റാണ്.
ചിനൂക്ക് ഉഷ്ണക്കാറ്റാണ്, ഹർമാറ്റൻ ഉഷ്ണക്കാറ്റാണ് അല്ലെ. ഫോണിന് ചിനൂക്ക്, ഹർമാറ്റൻ. ഇനി നമ്മൾ പഠിച്ചത് ഏതാണ്? സാന്ത അന എന്ന് പറഞ്ഞ ഭയങ്കര കാട്ടുതീ ഉണ്ടാക്കുന്ന ഒരു ഒരു ഡബിൾസ് വിൻഡ്, ചെകുത്താന്റെ കാറ്റുന്ന ഒരു കാറ്റുണ്ട് സാന്ത അന. ഈ കാറ്റ് എവിടെയാണ് വീശുന്ന സ്ഥലം ഏതാ? കാലിഫോർണിയയിലാണ്, അമേരിക്കയിലെ കാലിഫോർണിയയിൽ വീശുന്ന ചെകുത്താന്റെ വിൻഡ് എന്നറിയപ്പെടുന്ന കാറ്റ്, ഡബിൾസ് വിൻഡ് എന്നറിയപ്പെടുന്ന കാറ്റാണ് സാന്ത അന. അതും ഉഷ്ണക്കാറ്റിൽ പോകും. ഇനി വേറെ ഏതാ ഉഷ്ണക്കാറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഡോക്ടർ എന്നുള്ള കാറ്റ് വേറെ ഡോക്ടർ ഇല്ലേ, ഓസ്ട്രേലിയയിൽ ഒരു ഡോക്ടർ ഉണ്ട് അല്ലെ. ഓസ്ട്രേലിയയിലെ ഡോക്ടറിന്റെ പേര് എന്താ? ഫ്രീ മാൻഡിൻ എന്നാണ് പേര്. ഫ്രീ മാൻഡിൻ ആണ് ഓസ്ട്രേലിയ ഡോക്ടറുടെ പേര്. പിന്നെ ആഫ്രിക്കയിൽ വേറെ ഡോക്ടർ ഉണ്ട്, കേപ്പ് കേപ്പ് ഡോക്ടർ അല്ലെ, അതും ആഫ്രിക്കയിലാണ്. ഇനി തെക്കേ അമേരിക്കയിലെ ആൻഡീസ് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റുണ്ടല്ലോ, ഇവിടെ ആൻഡീസ് ആൻഡി ഡി വരുന്നേ, ഇതാണ് ആൻഡീസ് പറഞ്ഞ സോണ്ടെ. സോണ്ടെ കാറ്റാണ് ആൻഡീസ് പറഞ്ഞിട്ടുള്ള വിഷൻ, അതും ഉഷ്ണക്കാറ്റാണ്. ഈ ഗ്രൂപ്പിൽ തന്നെ പെടുത്തും, ഉഷ്ണക്കാറ്റാണ് സോണ്ടെ. ഓക്കെ, ലാസ്റ്റ് ഒരു കാറ്റുണ്ട് സൊളാനോ കാറ്റ്. സൊളാനോ കാറ്റ് എവിടെയാണ്? സഹാറ മരുഭൂമിയിൽ നിന്ന് ഐബീരിയൻ ദ്വീപിലോട്ട് പോകുന്ന കാറ്റാണ്. ഇത്രയും ക്ലിയർ ആണല്ലോ. നമുക്കറിയാം ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി മൂന്നായിട്ടാണ് നമ്മൾ സിലബസ് ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേൾഡ് ജോഗ്രഫിയിൽ കാറ്റുകൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇന്ത്യൻ ജോഗ്രഫിയിൽ ശരിക്കും ഇന്ത്യയിലെ പ്രാദേശികവാദങ്ങൾ നമ്മൾ എടുത്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പം ഞാനിപ്പം വേൾഡ് ജോഗ്രഫിയുടെ ഒരു ഭാഗമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ നമുക്ക് ഇതും കൂടി ഇതിൻ്റെ ഒപ്പം അങ്ങ് പഠിച്ചു പോകാം. അപ്പം നമുക്ക് എല്ലാ കാറ്റുകളും എല്ലാ പ്രാദേശികവാദങ്ങളും നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പം നമുക്ക് ഈ മിസ്റ്റർ ഫോൺ ചിനൂക്ക്, ഹർമാറ്റൻ, ബ്ലിസ്റ്റർഡ്, സാന്താന, സോണ്ടെ, സൊളാനോ ഒക്കെ നമ്മൾ പറഞ്ഞത് വിവിധ ഭൂഖണ്ഡങ്ങളിലെല്ലാം വിവിധ കാറ്റുകളാണ്. യൂറോപ്പിലെ, വടക്കേ അമേരിക്കയിലെ, ഓസ്ട്രേലിയയിലെ, ആഫ്രിക്കയിലൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ ഇന്ത്യയിലോട്ട് വരുവാണ് കേട്ടോ. ഇന്ത്യയിലെ പ്രാദേശികവാദങ്ങൾ നോക്കുകയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ലൂ. ലൂ പലതവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഉത്തര ഇന്ത്യയിലെ, ഉത്തര മഹാസമതലത്തിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ. ലൂ എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഉഷ്ണക്കാറ്റാണ്, വരണ്ട കാറ്റാണ്, ഡ്രൈ ആണ്. ഉത്തരേന്ത്യയിലാണ്, ഉത്തര മഹാസമുദ്രത്തിലാണ്, വടക്ക് ഭാഗത്താണ് ഈ കാറ്റ് വീശുന്നത്. മെയ് ജൂൺ മാസങ്ങളാണ്, ഇപ്പോൾ ഈ ഒരു സമയത്താണ് ഈ ഒരു ലൂ എന്ന് പറഞ്ഞ കാറ്റ് വീശുന്നത്. ഉഷ്ണക്കാറ്റാണോ? അതെ, ലൂ ഉഷ്ണക്കാറ്റാണ്, വരണ്ട ഉഷ്ണക്കാറ്റാണ്. ഉത്തര മഹാസമുദ്രത്തിലാണ് ഈ കാറ്റ് വീശുന്നത്. പ്രത്യേകിച്ച് രാജസ്ഥാനിലൊക്കെ ഈ കാറ്റ് നന്നായിട്ട് വീശുന്നുണ്ട്. ഓക്കെ, ഇനി മാംഗോ ഷവേഴ്സ്. മാംഗോ ഷവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ എക്സാമ്പിളായിട്ട് എടുക്കാം. നമ്മുടെ കേരളത്തിലും കർണാടകയിലും, അതായത് ദക്ഷിണേന്ത്യയിലാണ് ഈ കാറ്റ് വീശുന്നത്. ഈ മാംഗോ ഷവേഴ്സിന് പേര് നമുക്ക് ഒരു കാര്യം ഗസ് ചെയ്യാം. മാംഗോ, മാങ്ങ, മാങ്ങ പഴുക്കുക, മാങ്ങ പഴുത്ത് പൊഴിഞ്ഞൊക്കെ വരുന്നത്, മാങ്ങ പഴുക്കാനായിട്ട് സഹായിക്കുന്നത് ഈ ഒരു കാറ്റാണ്. ഓക്കെ, ഉഷ്ണകാലത്ത് ഈ കാറ്റ് വീശുന്നത്, അതായത് നമ്മൾ ഏപ്രിൽ ആ ഒരു ടൈമിലല്ലേ, ഏപ്രിൽ മെയ് ഒരു ടൈമിലല്ലേ ഈ മാങ്ങയൊക്കെ പഴുക്കുക, വെക്കേഷൻ ടൈമിലല്ലേ. അപ്പൊ ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന കാറ്റാണ്, കേരള കർണാടക തീരങ്ങളിൽ വീശുന്ന കാറ്റാണ്. മാങ്ങ പഴുക്കാനും പൊഴിയാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കാറ്റിന്റെ പേരെന്താണ്? മാംഗോ ഷവേഴ്സ്. ചെറി ബ്ലോസം, ഇവിടെ മാങ്ങയാണെങ്കിൽ ഇവിടെ കാപ്പിയും മുന്തിരിയാണ്. ചെറി, ചെറി എന്ന് പറയുമ്പോൾ വേറെ ഫ്രൂട്ടിലോട്ടാ വരുന്നത് അല്ലേ. അപ്പൊ ആ ഫ്രൂട്ടിന്റെ പേരാണ് മാംഗോ കഴിഞ്ഞ് ചെറി ബ്ലോസം. ചെറി ബ്ലോസത്തില് കാപ്പി കൃഷിയും മുന്തിരി കൃഷിയാണ്. കാപ്പി കൃഷിക്കും മുന്തിരി കൃഷിക്കും അനുയോജ്യമായ കാറ്റാണ് ചെറി ബ്ലോസം എന്ന കാറ്റ് വീശുന്നത് കർണാടകയിലാണ്. അപ്പൊ മാംഗോ ഷവേഴ്സ് നമ്മുടെ കേരളത്തിലും കർണാടകയിലാണെങ്കിൽ ചെറി ബ്ലോസം കർണാടകയിലാണ്. മാംഗോ ഷവേഴ്സ് മാങ്ങ വഴുക്കാനായിട്ട് സഹായിക്കുന്നുണ്ടെങ്കിൽ ചെറി ബ്ലോസം കാപ്പി കൃഷിക്കും മുന്തിരി കൃഷിക്കും അനുയോജ്യമായ കാറ്റാണ്. മുന്നേ നമ്മളിത് മുന്തിരി പഴുക്കാൻ സഹായിക്കുന്ന ഒരു ഉഷ്ണക്കാറ്റിനെ കണ്ടായിരുന്നല്ലോ, ഏതായിരുന്നു? ഫൺ. ഫൺ എന്ന് പറഞ്ഞ കാറ്റ് മുന്തിരി കൃഷിക്ക് അനുയോജ്യം എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ചെറി ബ്ലോസം കാപ്പി കൃഷിക്കും മുന്തിരി കൃഷിക്കും അനുയോജ്യമായ കാറ്റാണ്. ഇനി നോർവെസ്റ്റ് എന്നൊരു കാറ്റുണ്ട്. നോർവെസ്റ്റ്, ഈ കാറ്റ് പഞ്ചാബില് വീശുന്ന വേനൽക്കാല മഴ, ഇതൊരു മഴ കൂടിയാണ് കാറ്റ്. നല്ല ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നോർവെസ്റ്റർ എന്താണ്. നോർവെസ്റ്റർ ഇത് മഴയാണ് കേട്ടോ, മഴയാണ്, വേനൽക്കാല മഴയാണ് നോർവെസ്റ്റർ. പഞ്ചാബില് വീശുന്ന, വേനൽക്കാലത്ത് വീശുന്ന മഴയാണ് നോർവെസ്റ്റർ പഞ്ചാബില്. ഈ നോർവെസ്റ്റർ തന്നെയാണ് മറ്റൊരു പേരില് കാൽ ബൈശാഖി എന്ന് പറഞ്ഞിട്ട് വെസ്റ്റ് ബംഗാള് ആസാമിലൊക്കെ വീശുന്നത്. ഓക്കെ, വെസ്റ്റ് ബംഗാളില് വേനൽക്കാലത്ത് വീശുന്ന കാറ്റാണ് കാൽ ബൈശാഖി. ഇത് ഭയങ്കര ഇടിയോടുകൂടി മഴയാണ്. ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് ശക്തമായ ഇടിയൊക്കെ വീശുന്ന, ഇടിയൊക്കെ വെട്ടി വളരെ ശക്തിയായിട്ട് മഴ പെയ്യുന്ന, വളരെ അത്യാഹിതം, വൈശാഖ മാസത്തിൽ അത്യാഹിതം എന്നാണ് പറയുന്നത്. ഭയാനകമായ കാറ്റുമഴയും കൂടി ഒക്കെ വരുന്നതാണ് ഈ കാൽ ബൈശാഖി എന്ന് പറയുന്നത്. വേനൽക്കാലത്ത് വെസ്റ്റ് ബംഗാളിലാണ് ഇത്. ഉഷ്ണക്കാറ്റാണ് വേനൽക്കാലത്ത് വരുന്നത്. അപ്പോൾ കാൽ വൈശാഖി ഈ നോർവെസ്റ്റർ തന്നെയാണ്. ആക്ച്വലി പഞ്ചാബിൽ അത് നോർവെസ്റ്റർ എന്ന് പറയുന്നു. നമ്മുടെ വെസ്റ്റ് ബംഗാളിലോട്ട്, ബംഗാളിലോട്ട് വരുമ്പോൾ വെസ്റ്റ് ബംഗാളിൽ ആസാമിലൊക്കെ ഇടിമിന്നലോട് കൂടിയിട്ട് വീശുന്ന ആ ഒരു ഉഷ്ണക്കാറ്റാണ് എന്ത് കാൽ ബൈശാഖി എന്ന് പറയുന്നത്. ഇടിമിന്നലോട് കൂടി മഴയൊക്കെ ഉണ്ടാകും ഈ സമയത്ത്. നെല്ല്, ചണം, തേയില കൃഷിക്കൊക്കെ അനുയോജ്യമാണ്. ആസാമില് ബർദോളി ചിർഹ എന്നാണ് ഇതിന് വിളിക്കുന്നത് കേട്ടോ. കാൽ ബൈശാഖിനെ ആസാമില് വിളിക്കുന്ന ബർദോളി ചിർഹ എന്നാണ്. ഓക്കെ, നോർവെസ്റ്റർ പഞ്ചാബിൽ വീശുന്ന മഴയാണ്, വേനൽക്കാല മഴയാണ്, ഉഷ്ണകാലത്ത് ഉള്ള മഴയാണ്, വേനൽക്കാല മഴയാണ്
കാൽബൈശാഖി എന്ന് പറഞ്ഞ അതിന്റെ വേർഷൻ നമ്മുടെ വെസ്റ്റ് ബംഗാളില് ആണ്. വെസ്റ്റ് ബംഗാളില് കാൽബൈശാഖി വൈശാഖ മാസത്തിൽ അത്യാഹിതാണ്, ഉഷ്ണക്കാറ്റാണ്, ശക്തിയേറിയ ഇടിയും മഴയും ഒക്കെ വരുന്നു. ഒരു വൈശാഖ മാസത്തിൽ അത്യാഹിതം പേരുപോലെ തന്നെയാണ് ആ ഒരു കാറ്റ്. ഈ സെയിം കാൽബൈശാഖിനെ ആസാമിൽ വിളിക്കുന്ന ബർദോളി ചിർഹ എന്നാണ്. ചണ കൃഷിക്കും നെല്ല് കൃഷിക്കും തേയില കൃഷിക്കും ഒക്കെ അനുയോജ്യമാണ്. ഇനി പശ്ചിമ അസ്വസ്ഥത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഉത്തര മഹാസമതലത്തിലെ ശൈത്യകാല മഴയാണ് പശ്ചിമ അസ്വസ്ഥത. പശ്ചിമ അസ്വസ്ഥത ഉത്തര മഹാസമതലത്തിലെ ശൈത്യകാല മഴയ്ക്കാണ് പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുന്നത്. ഉത്തര മഹാസമതലത്തില് ശൈത്യകാലത്ത് ഉണ്ടാകുന്ന മഴയാണ്. ഓക്കെ, അത് റാബി വിളകൾ ഉണ്ടാവാനായിട്ട് വളരെ അനുയോജ്യമാണ്. ഈ പശ്ചിമ അസ്വസ്ഥതയിലാണ് റാബി വിളകൾ. റാബി വിളകൾ ഏതൊക്കെയാണ്? ഗോതമ്പ്, പയറ്, ബാർലി, കടുക്, പുകയില. റാബി വിളകൾ ഇങ്ങനെ ഓർത്താൽ മതി. റാബി വിളകളിൽ ഗോതമ്പ്, റാബി ഗോതമ്പ് ബായ് ഉണ്ടല്ലോ. ഇപ്പൊ ഗോതമ്പ് കൊണ്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടെങ്കിൽ കറിയായിട്ട് നമ്മൾ പയർ, കടുകിട്ട പയറാന്ന് ഓർത്താൽ മതി, ചപ്പാത്തിയുടെ കോമ്പിനേഷൻ. അപ്പൊ ഈ ഗോതമ്പും ഈ കടുകും ഈ പയറും ഇവിടെ വരും. ബാർലി വിള, ബാർലി, ബാർലി കേട്ടല്ലേ, അവിടെയും ബായ ഉണ്ട്, റാബിക്കും ബായ ഉണ്ട് അല്ലെ. അപ്പൊ ഗോതമ്പ്, ബാർലി, റാബിയാണ്. അതുപോലെ തന്നെ പയറും കടുകും എന്താണ്, ബാർലിയാണ്. പിന്നെ പുകയിലയും ഉണ്ടാക്കൂടെ. അപ്പൊ ഇത്രയും റാബി വിളകൾ. ഈ റാബി വിളകൾക്ക് അനുയോജ്യമായ ആ ഒരു ശൈത്യകാല മഴയുടെ പേരെന്താണ്? പശ്ചിമ അസ്വസ്ഥത. ഉത്തര മഹാസമുദ്രത്തിലാണ് പശ്ചിമ അസ്വസ്ഥത. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്ത്യയിൽ. പിന്നെ എലിഫന്റം എന്ന് കേട്ടാൽ മലബാർ തീരത്തെയാണ്. എലിഫന്റം പേരൊക്കെ സ്റ്റൈലിഷ് ഇംഗ്ലീഷ് പേരാണെങ്കിലും നമ്മുടെ മലബാർ തീരത്ത് വീശുന്ന കാറ്റാണ് എലിഫന്റം കേട്ടോ. എലിഫന്റം അപ്പൊ നോർത്ത് പറഞ്ഞ ആദ്യത്തത് ലൂ ആണ്, വരണ്ട ഉഷ്ണക്കാറ്റാണ്. എവിടെയാണ് വീശുന്നത്? ഉത്തരേന്ത്യയിലാണ്, രാജസ്ഥാൻ ഭാഗത്തൊക്കെ ഉത്തര മാസത്തിലേക്ക് വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ. മാങ്കോശം എന്ന് പറയുമ്പോൾ എന്ത് ഓർമ്മ വരും? നമ്മുടെ കേരള കർണാടക തീരങ്ങളിലാണ് അത്. നമ്മുടെ വേനൽക്കാലത്താണ് മാങ്ങ പഴുക്കാനൊക്കെ സഹായിക്കും ആ ഒരു മഴയാണ് മാങ്കോശവർ എന്ന് പറഞ്ഞത്. കേരളത്തിലെ മാങ്കോശവർ പോലെ തന്നെ കേരള കർണാടക തീരങ്ങളിലെ കേരള കർണാടക തീരങ്ങളിലെ മാങ്കോശവർ പോലെ കർണാടകയിൽ കാപ്പി കൃഷിക്കും മുന്തിരികൃഷിക്കും അനുയോജ്യമായിട്ട് വീശുന്ന കാറ്റ് ഏതാണ്? ചെറി ബ്ലോസാണ്. ചെറി ബ്ലോസം കാപ്പി കൃഷിക്കും മുന്തിരികൃഷിക്കും അനുയോജ്യമാണ്. ഇനി പഞ്ചാബിലെ ശൈത്യകാലത്താണ് വേനൽക്കാലത്താണ്? വേനൽക്കാലത്ത്. പഞ്ചാബിലെ വേനൽക്കാലം മഴ ഏതാണ്? നോർവെസ്റ്റർ. പഞ്ചാബിലെ വേനൽക്കാല മഴയാണ് നോർവെസ്റ്റർ. അതിന്റെ തന്നെ വേർഷനാണ് നമ്മുടെ കാൽബൈശാഖി എന്നറിയപ്പെടുന്ന, വൈശാഖ മാസത്തിൽ അത്യാഹിതം എന്നറിയപ്പെടുന്ന ആ ഒരു വേനൽക്കാലത്ത് വീശുന്ന ഒരു കാറ്റ്. അതെവിടെയാണ്? കാൽബൈശാഖി വെസ്റ്റ് ബംഗാളിലാണ്. ആസാമിലെ അതിന്റെ പേര് ബർദോളി ചിർഹ എന്നാണ്. അത് ശക്തിയേറിയ ഇടിമിന്നലും മഴയൊക്കെ ആയിട്ട് വരും. ഭയാനകമായ ഒരു വേർഷനാണ്. അതാണ് വൈശാഖ മാസത്തിൽ അത്യാഹിതമുള്ള കാൽബൈശാഖി എന്ന് അതിനെ വിളിക്കുന്നത്. ഓക്കെ, പിന്നെ വന്നിട്ട് പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുമ്പോൾ തന്നെ പശ്ചിമ അസ്വസ്ഥത ഒരു ശൈത്യകാല മഴയാണെന്ന് ഓർക്കണം. പശ്ചിമ അസ്വസ്ഥത പശ്ചിമം ശൈത്യം കണക്ട് ചെയ്യുക. ശൈത്യകാല മഴയാണ് പശ്ചിമ അസ്വസ്ഥത. എവിടെയാണ്? ഉത്തര മഹാസമുദ്രത്തിലാണ്. റാബി കൃഷിക്ക് അനുയോജ്യമാണ് ഗോതമ്പ്, ബാർലി, പയർ, പുകയില, കടുകൊക്കെ റാബി വിളകളിൽ വരുന്നതാണ് പശ്ചിമ അസ്വസ്ഥതയാണ്. ഉത്തര മാസത്തിൽ ശൈത്യകാല മഴ. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. ഇത്രയുമാണ് ഇന്ത്യയിലെ വീശുന്ന പ്രാദേശിക വാദങ്ങൾ. മലബാർ തീരത്ത് വീശുന്ന കാറ്റാണ് എലിഫന്റം. എലിഫന്റം ഓക്കെ. പിന്നെ നമ്മൾ മുന്നേ മിസ്റ്ററിലോ ബ്ലിസ്റ്ററുടെ ഫോണിൽ ചിനുക്കൊക്കെ കണ്ട കൂടെ ഒരു മൂന്നെണ്ണം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇത് കൂടെ നോട്ട് ചെയ്തോ. ചൈനയിൽ വീശുന്ന ഉഷ്ണക്കാറ്റിന്റെ പേര് മിയാമി. മിയാമി ആ പേരില്, റെഡ്മി എന്നൊക്കെ കേട്ടോ, മിയാമി ആ പേര് കേൾക്കുമ്പോൾ ചൈന കണക്ട് ചെയ്യുള്ളൂ. ചൈനയിലെ ഉഷ്ണക്കാറ്റാണ്. അത് ജപ്പാനിലെ ഉഷ്ണക്കാറ്റാണ് യാമോ. യാമോ ജപ്പാൻ, മിയാമി ചൈന, യാമോ ജപ്പാൻ, സ്പെയിനിലെ ലാവണ്ട്. അത് മൂന്നും കൂടെ ഓർത്തിട്ട് ഉഷ്ണക്കാറ്റാണ് മൂന്നും. മിയാമി എവിടുത്തേന്? ചൈനയില്. പിന്നെ ജപ്പാനിലെ യാമോ, സ്പെയിനിലെ ലാവണ്ട്. ദാറ്റ്സ് ഓൾ അബൌട്ട് പ്രാദേശിക വാദങ്ങൾ. നമ്മളോട് ഇതില് ഇപ്പൊ മാസ് ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കാൻ വേണമെങ്കിൽ, ഇപ്പൊ ഒരു സൈഡില് വെസ്റ്റ് ബംഗാള്, ഒരു സൈഡില് പഞ്ചാബ്, കർണാടക എന്നൊക്കെ എഴുതിയിട്ടുണ്ടാകും. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കാൽബൈശാഖി, ചെറി ബ്ലോസം, മാങ്കോഷവർ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഇവിടെ കേരള എന്ന് പറഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന മാങ്കോഷവറിനെയാണ്. കർണാടക കണക്ട് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്ന ചെറി ബ്ലോസ് ആണ്. ചെറി ബ്ലോസ് ഇല്ലെങ്കിൽ നമുക്ക് മാങ്കോഷവറിനെ കണക്ട് ചെയ്യാം. അതേസമയം പഞ്ചാബ് എന്ന് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യേണ്ടത് നോർത്ത് വെസ്റ്ററിലോട്ടായിരിക്കും കണക്ട് ചെയ്യേണ്ടത്. അതേസമയം വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാൾ എന്ന് കണ്ടാൽ നേരെ കണക്ട് ചെയ്യേണ്ടത് എങ്ങോട്ടാണ്? കാൽബൈശാഖിയിലോട്ടാണ് കണക്ട് ചെയ്യേണ്ടത് പശ്ചിമ ബംഗാൾ. പിന്നെ എലിഫന്റം കണ്ടാൽ മലബാർ തീരമാണ് കണക്ട് ചെയ്യേണ്ടത്. ഉത്തരേന്ത്യ, രാജസ്ഥാനൊക്കെ കണ്ടാൽ ലൂലോട്ട് കണക്ട് ചെയ്യണം. മിസ്ട്രൽ എവിടുത്തെയാണ്? മിസ്ട്രല്, മിസ്ട്രല് യൂറോപ്പിലാണ്. ശൈത്യക്കാറ്റാണ്. ആൽസ് പർവ്വതനിര തെക്കൻ. പിന്നെ നമ്മുടെ ഫൊന്നാണെങ്കിൽ ഫൊന്നും യൂറോപ്പ് തന്നെയാണ്. യൂറോപ്പിലെ ആൽപ്സ് തന്നെയാണ്. അത് വടക്കൻ ഭാഗത്താണ്. അത് ഉഷ്ണക്കാറ്റാണ്. ചിനൂക്ക്, ചിനൂക്ക് എന്ന് പറയുമ്പോൾ അവിടേക്ക് അമേരിക്കയിലെ റോക്കീസ് ആണ്. അത് ഉഷ്ണക്കാറ്റ് തന്നെയാണ് റോക്കീസ്. ഹിമഭോജി ആരാണ്? ചിനൂക്കാണ് ഹിമഭോജി. ഫൊന്ന് മുന്തിരി കൃഷിക്ക് ഹെൽപ്ഫുൾ ആണ്.
മിസ്റ്ററിൽ മഡ് ടീച്ചറാണ്. ബ്ലിസ്റ്റാർഡ് നോർത്ത് അമേരിക്കയിൽ കാലിഫോർണിയയിലൊക്കെയാണ് ബ്ലിസ്റ്റാർഡ് എന്ന് പറഞ്ഞത്. ഭയങ്കര ശക്തിയായിട്ട് ഫുള്ള് മഞ്ഞൊക്കെ ആയിട്ടുള്ള ഒരു ശൈത്യകാല ശീതക്കാറ്റാണ് മിസ് ബ്ലിസ്റ്റാർഡ്. പിന്നെ സാന്താനയാണ് ഡെവിൾസ് വിൻഡ് എന്നറിയപ്പെടുന്നത് നോർത്ത് അമേരിക്കയിൽ കാലിഫോർണിയ ഭാഗത്ത്. ഹർമാറ്റിൻ ആഫ്രിക്കയിൽ സഹാറ എന്ന് ഗിനിലിട്ട് വീശുന്ന ഉഷ്ണക്കാറ്റാണ്. പിന്നെ സോണ്ടെ ആൻഡിസ്പെറോനിര തെക്കേ അമേരിക്ക. ഓക്കെ, അപ്പം ഈ കാറ്റുകൾ എല്ലാത്തിനും പേര് ഉഷ്ണക്കാറ്റാണോ ശൈത്യക്കാറ്റാണോ എവിടെ നിന്ന് എങ്ങോട്ട് വീശുന്നു എന്തെങ്കിലും വിശേഷണങ്ങളുണ്ടോ? ഡോക്ടേഴ്സ് വിൻഡ് കണ്ടു ഹർമാറ്റിൻ, ഡെവിൾസ് വിൻഡ് കണ്ടു നമ്മൾ ഏതാണ് സാന്താന, പിന്നെ ഹിമബോജി കണ്ടു ഏതാണ് ഹിമബോജി, ചിനൂക്കാണ് ഹിമബോജി എന്ന് പറഞ്ഞാൽ മഡ്ഡീറ്റർ ആരാണ് മിസ്റ്ററാണ് മഡ്ഡീറ്റർ. അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പ്രാദേശിക വാദ്യങ്ങളുള്ള ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടു, ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റി, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം, ക്ലിക്ക് ചെയ്തോ. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് പരമാവധി ഇത് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കമന്റ്സ് ഒക്കെ അറിയിക്കണം. പിന്നെ നമ്മൾ ലോങ് ടേം കോഴ്സ് റൺ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു 6-7 മാസം സമയമെടുത്ത് ഇനി വരാൻ പോകുന്ന ഡിഗ്രി 10th ലെവൽ എക്സാംസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ് നടത്തുന്നത്. മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 10 to 11 ആണ് ലൈവ് ക്ലാസ്. സെയിം നമ്മൾ റെക്കോർഡ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുള്ള എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അല്ല, നിങ്ങൾ ഇപ്പോൾ PSC കോച്ചിങ് ക്ലാസ് നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ കസിൻസോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ് വീണ്ടും കാണാൻ പറ്റുമായിരിക്കും. ബൈ.